بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونجينا الذين آمنوا وكانوا يتقون ويوم يحشر أعداء الله إلى النار فهم يوزعون حتى إذا ما جاءوها شهد عليهم سمعهم وأبصارهم وجلودهم حتى إذا ما جاءوها شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون وقالوا لجلودهم لما شهدتم علينا قالوا أنطقنا الله الذي أنطق كل شيء وهو خلقكم أول مرة وإليه ترجعون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصلي على جميع الأنبياء وآلهم والصحابة الكرام أجمعين. خرجت من الدنيا وقامت قيامتي غدا أقل الحاملون جنازتي وعجل أهلي حفر قبري وصيروا خروجي وتعجيلي إليه كرامتي. كأنهم لم يعرفوا قط صورتي غدا أتى يومي علي وصاعتي. നേതാക്കൾ, ഉറൂസ് കമ്മിറ്റി, ഭാരവാഹികൾ, നാട്ടിലെ കാരണവന്മാർ, ശബ്ദം ശ്രവിക്കുന്ന മുമ്പങ്ങന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒത്തുചേരൽ മഹാന്മാരോടുള്ള സ്നേഹത്തിനാൽ ഒത്തുചേർന്ന ഈ ഒത്തുചേരൽ അവരോടൊപ്പം സ്വർഗത്തിൽ ഒത്തുചേരാൻ
ഒരു കാരണമായി റബ്ബ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അവസാനം കാമിലായ ഈമാനോടെ മരിക്കാനും നമുക്കും നമ്മളെ സ്നേഹിക്കുന്ന സർവ മോമിനികൾക്കും റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതം അലക്ഷ്യമായി പോയാൽ, ലക്ഷ്യമില്ലാത്ത ജീവിതമായി മനുഷ്യന്റെ ജീവിതം മാറിപ്പോയാൽ, അവന്റെ ജീവിതവും മൃഗങ്ങളുടെ ജീവിതവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവുകയില്ല. മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് തന്നെ മനുഷ്യന്റെ ബുദ്ധിയും ചിന്തിക്കാനുള്ള കഴിവും ആലോചിക്കാനുള്ള കഴിവും ചിന്തിച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള കഴിവുമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ആ ഒരു ചിന്തയും ആലോചനയും അതിനാവശ്യമായ പ്രവർത്തനങ്ങളും അവന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ മൃഗത്തെ പോലെയാകും എന്നല്ല, ഉലായികകൽ അൻആമി ബൽ ഹും അളൽ. ലക്ഷ്യമില്ലാത്തവനായി മനുഷ്യൻ ജീവിക്കുകയും നേരം വെളുത്താൽ മൃഗങ്ങളെപ്പോലെ എവിടെയെങ്കിലും കഴിക്കാനുള്ള ഇരയെ തേടി ഹലാലു എന്നോ ഹറാമു എന്നോ വ്യത്യാസമില്ലാതെ കറാഹത്ത് എന്നോ സുന്നത്ത് എന്നോ വ്യത്യാസമില്ലാതെ അനുവദനീയമായതും അനുവദനീയമല്ലാത്തതിനെ കുറിച്ചും ബോധമില്ലാതെ എവിടെ നിന്നെങ്കിലും അന്നത്തിനു വേണ്ടി അധ്വാനിക്കണം, കിട്ടുന്നത് കഴിക്കണം എന്ന് ചിന്തിക്കുകയും ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നു, ജീവിതത്തിൽ അനിവാര്യമായതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല, കൈയൊഴിക്കേണ്ടതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ഈ ജീവിതം എവിടെയാണ് അവസാനിക്കുന്നത്, ആ അവസാനത്തിൽ എന്തൊക്കെ ഉണ്ടാകണം എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ഇങ്ങനെ ജീവിക്കുന്നവനാണെങ്കിൽ അവന്റെ ജീവിതവും മൃഗങ്ങളുടെ ജീവിതവും തമ്മിൽ വ്യത്യാസം പറയാൻ ഇല്ല. ചെറിയ പശുവിന്റെ കുട്ടി, ആ പശുവിന്റെ കുട്ടിയെ പ്രസവിക്കപ്പെട്ടാൽ അതിനാവശ്യമായ പാലൂട്ടുന്നതിനെ കുറിച്ച് ആ പശുവിന് നല്ല ബോധം ഉണ്ട്. കോഴി മുട്ടയിട്ട് ആ മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ ആ കോഴിക്കുഞ്ഞിന് ചിറക് വിരിച്ചു കൊടുത്ത് തണൽ നൽകുകയും ആവശ്യമായ തീറ്റ എവിടെ നിന്ന് ലഭിക്കും എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും ആവശ്യമായ തീറ്റയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും കോഴിയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പല മൃഗങ്ങളെയും പരിശോധിച്ചാൽ ആ മൃഗങ്ങളും മക്കളോട് സ്നേഹം കാണിക്കുന്നുണ്ട്, താല്പര്യം കാണിക്കുന്നുണ്ട്, അവർക്ക് ആവശ്യമായത് ചെയ്തു കൊടുക്കാൻ വേണ്ടി ചിന്തിക്കുന്നുണ്ട്. അപ്പൊ മക്കളെ വളർത്തിയത് കൊണ്ട് മാത്രം മനുഷ്യൻ ബുദ്ധിമാനാകുന്നില്ല, മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട് മാത്രം മനുഷ്യന്റെ ലക്ഷ്യം തീരുന്നില്ല,
മക്കളെ വളർത്തിയെടുക്കുന്നു എന്നതുകൊണ്ട് മാത്രം മനുഷ്യൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നില്ല. യഥാർത്ഥത്തിൽ ഒരാൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണമെങ്കിൽ ഒരു മോമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, മനുഷ്യന്റെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ഈ ഇഹലോകത്തെ ജീവിതം അല്ല മനുഷ്യന്റെ ശരിയായ ലക്ഷ്യജീവിതം. ഈ ഇഹലോകത്തെ ജീവിതമാണ് ലക്ഷ്യജീവിതമെങ്കിൽ ഈ ലോകത്ത് പ്രയാസങ്ങളില്ലാത്തൊരു മേഖല അവൻ ലക്ഷ്യം വെച്ചിട്ട് അവനിക്ക് ലഭിക്കണമായിരുന്നു. അങ്ങനെ ഒന്ന് ലഭിക്കുന്നില്ല. എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും എത്ര വലിയ മുതലാളിയാണെങ്കിലും എത്ര വലിയ തൊഴിലാളിയാണെങ്കിലും എത്ര വലിയ പണക്കാരനാണെങ്കിലും എന്ത് തന്നെ സ്ഥാനങ്ങൾ വഹിക്കുന്നവനാണെങ്കിലും രാജാവാണെങ്കിലും പ്രജയാണെങ്കിലും പട്ടാളമാണെങ്കിലും മന്ത്രിയാണെങ്കിലും തന്ത്രമുള്ളവനാണെങ്കിലും എല്ലാവരും ഈമാനുള്ള വിശ്വാസികളെ ദുന്യാവിലെ ജീവിതത്തിലാണ് ലക്ഷ്യം കണ്ടെത്തുന്നതെങ്കിൽ മന്ത്രിമാരാരും മരിക്കാൻ പാടില്ലായിരുന്നു. രാജാക്കന്മാരുടെ ജീവിതം അവസാനിക്കാൻ പാടില്ലായിരുന്നു. മുതലാളിമാരുടെ ജീവിതം അവസാനിക്കാൻ പാടില്ലായിരുന്നു. ജീവിക്കുന്നത് ദുന്യാവിലെ ജീവിതത്തിന് വേണ്ടിയല്ല, ജീവിക്കുന്നത് ദുന്യാവിലെ ജീവിതത്തിന് വേണ്ടിയല്ല, മറിച്ചോ ലക്ഷ്യം ആഖിറത്തിലെ ജീവിതമാണ്. ഇവിടെ ചിലപ്പോൾ ഗ്യാരണ്ടി കിട്ടുന്ന വസ്തുക്കൾ ഉണ്ടാകാം, വാറണ്ടി കിട്ടുന്ന വസ്തുക്കൾ ഉണ്ടാകാം. പക്ഷേ ഈ ഗ്യാരണ്ടിയും വാറണ്ടിയും തരുന്ന കമ്പനിയുടെ മുതലാളി ജീവിച്ചിരിക്കുന്നില്ല. കമ്പനി ജീവിച്ചിരുന്നാലും കമ്പനി ബാക്കിയായാലും മുതലാളിയെ കാണാനില്ല. പത്ത് വർഷം ഗ്യാരണ്ടി തരുന്ന കമ്പനിയുടെ ഉടമസ്ഥനാണ്, അല്ല അജീവാനന്ദം ഗ്യാരണ്ടി തരുന്ന കമ്പനിയുടെ ഓണറാണ്. പക്ഷേ ആ ഓണർക്ക് സ്വന്തം ശരീരത്തിൽ ഗ്യാരണ്ടി പറയാൻ കഴിയുന്നില്ല, സ്വന്തം ശരീരത്തിൽ വാറണ്ടി പറയാൻ കഴിയുന്നില്ല, സ്വന്തം ശരീരത്തിലൊന്നും പറയാൻ കഴിയുന്നില്ല. കൊടുക്കുന്ന വസ്തുവിൽ ചിലപ്പോൾ ഗ്യാരണ്ടി പറയാൻ കഴിയും, വാറണ്ടി പറയാൻ കഴിയും, പക്ഷേ കൊടുക്കുന്നവന് ഗ്യാരണ്ടിയില്ല, കൊടുക്കുന്നവന് വാറണ്ടിയില്ല. രോഗം വന്നാൽ ചികിത്സിക്കുന്ന ഡോക്ടറാണ്, ആ ഡോക്ടർ രോഗിയായാൽ ചികിത്സിക്കേണ്ടവനാണ്. രോഗം വരുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ പ്രതിവിധി എന്നറിയുന്നവനാണ്, രോഗത്തെ തടുക്കാൻ എന്തൊക്കെ സമ്പാദിക്കണമെന്ന് പറഞ്ഞു തരേണ്ടവനാണ്, രോഗം വരുന്ന വഴികളെക്കുറിച്ച് സൂചിപ്പിച്ചു തരേണ്ടവനാണ്, രോഗത്തിന്റെ വഴികളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരേണ്ടവനാണ്. പക്ഷേ ഈമാനുള്ള വിശ്വാസികളെ, ഈ ഡോക്ടർക്കും മരണമാകുന്ന രോഗത്തെ തടുക്കാൻ ഇന്ന് വരെ ഒരു മരുന്നും കണ്ടുപിടിച്ചില്ല. ഒന്ന് കയറിയിരുന്ന് എല്ലാവരും ഒന്ന് കയറിയിരുന്ന് നടുവിലിരുന്ന് ആ തണുപ്പ് പറയൂന്ന് വിചാരിച്ചിട്ടായിരിക്കും. അങ്ങനെയാണ് ഞാനും സ്റ്റേജിന്റെ മേലെ എല്ലാവരും നടുവിലിരുത്തുന്നത്. ഇതപ്പുറത്തന്നെ ആ ഒരു പെൺകുഞ്ഞി ഉമ്മയുടെ കൈവിട്ട് ഉറൂസിന്റെ ഓഫീസിലുണ്ട്. ബന്ധപ്പെട്ടവർ ഓഫീസുമായി ബന്ധപ്പെടണം എന്ന് സംഘാടകൻ അറിയിക്കുന്നു. എല്ലാവരും കയറിയിരിക്കും. പിന്നിൽ കാലിണ്ടായിക്കോട്ടെ, കാരണം പിന്നിൽ കാലിണ്ടായാലും നിങ്ങളാണെങ്കിൽ അവിടെ ആളുകൾ നിൽക്കുന്ന അവരാരും അറിയില്ല എവിടെ കസേരയുണ്ട് എന്നുള്ള വിവരം. ബേക്കിൽ നിങ്ങൾ ഫുള്ളായിട്ടൊക്കെ ഇരിക്കുമ്പോൾ കാണുന്നവർ മനസ്സിലാക്കും മുന്നിൽ ഇനി ഒരൊറ്റ കസേരയും ബാക്കിയില്ല. അപ്പൊ ഈമാനുള്ള വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം, ഗ്യാരണ്ടി തരുന്നവന് ഗ്യാരണ്ടിയില്ല, വാറണ്ടി തരുന്നവന് വാറണ്ടിയില്ല. ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ജീവിതം അല്ല. നിലനിൽക്കുന്ന ജീവിതം ഭാരതീയ ലോകത്തെ ജീവിതമാണ്. അതുകൊണ്ടാണ് ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യനായ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ച് നൽകിയ ഉപദേശം ഏകദേശം ഫെബ്രുവരി തുടക്കത്തിൽ തുടങ്ങിയതാണ്. നിങ്ങളൊക്കെ അതേ കൊടക് ഭാഗത്ത് തന്നെ മൂന്ന് സ്ഥലങ്ങളോളം ആ വിഷയത്തിന്റെ ചില ഭാഗങ്ങളെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ആ വിഷയങ്ങളൊക്കെ യൂട്യൂബിൽ ലഭ്യമാണ്, സമയമുള്ളപ്പോൾ കേട്ടാൽ നല്ലതാണ്.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചു കൊടുത്ത ഉപദേശം എന്താണ്? ഉപദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അഖദ ബിയദി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ കൈ പിടിച്ചു, ഫമശ ഖലീല, എന്നിട്ട് അവിടെ നിന്ന് അല്പം നടന്നു, സുമ്മ കാല, എന്നിട്ട് അവിടെ നിന്ന് എന്നോട് വേളാണ്, യാ മുആദ് ഓ മുആദേ, ഉസീക ബിതഖ്വല്ലാഹി, തഖ്വ ചെയ്ത് ജീവിക്കണം, അള്ളാഹുവിനെ തഖ്വ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളോട് വസീയത്ത് ചെയ്യുന്നു. അങ്ങനെ നീണ്ട ഉപദേശം, ആ ഉപദേശം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഉപദേശിക്കുകയാണ്, ഓ മുആദ്, നല്ല ബോധം വേണം ജീവിതത്തിൽ. എന്തിനെ കുറിച്ച്? ഖുർആനിനെ കുറിച്ച്. നല്ല അഗാധമായ പാണ്ഡിത്യം നേടണം മുആദ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വതഫഖ്ഹി ഫിൽ ഖുർആൻ, ഖുർആനിൽ അഗാധമായ പാണ്ഡിത്യം വേണം, ഖുർആൻ നല്ലവണ്ണം പഠിക്കണം. എത്രത്തോളം ഖുർആനിനെ കുറിച്ച് അറിയാൻ കഴിയോ അത്രയും ഖുർആനിനെ കുറിച്ച് അറിയണം. അറിഞ്ഞാലോ, അറിയുന്നതിനനുസരിച്ച് അവന്റെ ജീവിതത്തെ അവന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അതെത്തിച്ചു തരും. അറിയുന്നതിനനുസരിച്ച് ഖുർആൻ മനുഷ്യന്റെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ ആ ഗ്രന്ഥത്തിന് കഴിയും. മനുഷ്യന്റെ യഥാർത്ഥ ജീവിതത്തിന്റെ ആവശ്യകതയിലേക്ക് എത്തിച്ചേർക്കാൻ ആ ഖുർആനിന് കഴിയും. അതുകൊണ്ട് മുഅ്മിനേ, മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ഉപദേശിക്കുകയാണ്, മുആദ് തങ്ങളോടുള്ള ഉപദേശമാണ്, വത്തഫഖ്ഹി ഫിൽ ഖുർആൻ, ഖുർആനിൽ നല്ല അഗാധമായ പാണ്ഡിത്യം നേടണേ മുആദ്. അങ്ങനെ പാണ്ഡിത്യമുണ്ടായാൽ നല്ല തഖ്വ നേടാൻ കഴിയും. മൻ സലക തരീഖൻ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, ആരെങ്കിലും ആ അറിവാകും ഏറ്റവും വലിയ അറിവാകും ഖുർആൻ. അങ്ങനെ ഖുർആൻ അറിയണമെന്ന് ചിന്തിച്ച്, ഖുർആനിന്റെ മാന അറിയണമെന്ന് ചിന്തിച്ച്, ശരിയായ അറിവ് പഠിക്കണമെന്ന നീയത്തോടെ ആരെങ്കിലും ആ ഖുർആൻ പഠിക്കണമെന്ന വഴിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സഹലല്ലാഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹ് എളുപ്പത്തിൽ തുറന്നു കൊടുത്തു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ, ആ ഖുർആൻ പഠിക്കാൻ വേണ്ടി, ഖുർആൻ അറിയാൻ വേണ്ടി, ഖുർആനിന്റെ മാന അറിയാൻ വേണ്ടി, ഖുർആനിന്റെ മഹത്വം അറിയാൻ വേണ്ടി ഒരാളത് പഠിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ സഹലല്ലാഹു ലഹു തരീഖൻ. അതേ പരിശുദ്ധമായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, യൽതമിസു ഫീ ഇൽമൻ സഹലല്ലാഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കടക്കാനുള്ള വഴി അല്ലാഹു തആല എളുപ്പം ചെയ്തു കൊടുക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരെ, മക്കളെ ഖുർആൻ പഠിപ്പിക്കണം, ഖുർആൻ അറിയുന്ന മക്കളാക്കി വളർത്തിയെടുക്കണം. ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ ആ ഖുർആനെ പഠിപ്പിച്ച ബാപ്പന്റെയും ഉമ്മന്റെയും തലയിൽ ആഖിറത്തിൽ പ്രത്യേകം കിരീടം ധരിപ്പിച്ചു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുതന്നെയാണ് വഅദിന്റെ മജ്ലിസിന്റെ സദസ്സിനുള്ള ബഹുമാനം. നിങ്ങൾ കണ്ടില്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഇൽമിന്റെ മജ്ലിസ് ഇത് പറഞ്ഞാൽ മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, ഇൽമിന്റെ മജ്ലിസുകൾ സ്വർഗ പൂന്തോപ്പുകളിൽ നിന്ന് ഒരു പൂന്തോപ്പാണ് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വർഗം ഇങ്ങനെ ദൂരെ വെച്ച് കാണണം എന്നാണോ നമ്മൾ ആഗ്രഹം? അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ?
സ്വർഗത്തിലിരിക്കണം എന്നില്ല, സ്വർഗം ദൂരെ വെച്ച് ഇങ്ങനെ നോക്കണം, അവിടുന്ന് പറയുന്നതൊക്കെ ദൂരെ വെച്ച് കേൾക്കണം, അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടാകുമോ? ഉണ്ടാകൂല. സ്വർഗത്തെ കൊതിക്കുന്നവൻ ചിന്തിക്കേണ്ടത് എന്താണ്? ഞാൻ ആ സ്വർഗത്തിൽ ഏറ്റവും മുൻനിരയിലാകണം. ആ സ്വർഗത്തിൽ ഒരുപാട് പദവികളുണ്ട്. അതിലേറ്റവും വലിയ അലാ ദർജയില അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ തണുപ്പില്ലേ? ഇന്ന് മാത്രമല്ലല്ലോ, എനിക്ക് എല്ലാ ദിവസവും ഈ തണുപ്പില്ലേ? എനിക്ക് നിങ്ങൾ അത്ര പ്രശ്നം തോന്നുന്നില്ലല്ലോ. ഒരു സലാത്തി എല്ലാം പോലും കഴിയാതെ വന്നാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തി എല്ലാം ഒരു മടി ഉണ്ടാകരുത്. സലാത്ത് സദസ്സിൽ പ്രത്യേകിച്ചും ഒരു മടിയില്ലാതെ ഉറക്കെ അങ്ങ് ചൊല്ലണം, എല്ലാം മറക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് കേൾക്കുമ്പോൾ തങ്ങളെ പേര് കേൾക്കുമ്പോഴേക്ക് ദുനിയാവ് മുഴുവനൊന്ന് മറന്നുപോകണം. അതിനാ ഇഷ്ഖ് എന്ന് പറയുന്നത്. അല്ലാതെ പാട്ട് പാടുന്ന സമയത്ത് ഈണത്തിൽ പാടും ആഷിഖ് ചെയ്ത് വിളിക്കാനല്ല. അതുപോലെ പ്രസംഗിക്കാൻ വരുന്ന മുസ്ലിയാരെ ആഷിഖായ പ്രഭാഷകൻ എന്ന് പറയാനല്ല, മറിച്ചോ മനസ്സിൽ തട്ടിയിട്ട് പറയണം. നിങ്ങൾ കണ്ടില്ലേ മഹാനായ സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഹുബ്ബി ബൈലയ്യ മിൻ ദുനിയാകും സലാത്ത്. സഹാബ, എനിക്ക് ദുനിയാവിൽ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും വലിയ ഇഷ്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് മൂന്ന് കാര്യങ്ങളെ കുറിച്ച്. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയം പറയാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ വെച്ച് പ്രസംഗിക്കുമ്പോ വിശദമായി അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേ മൂന്ന് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എണ്ണി പറഞ്ഞത്. ആ പ്രസംഗത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പത് പറയുന്നില്ല, യൂട്യൂബിലെ പ്രസംഗം ലഭ്യമാണ്, സമയം കിട്ടുമ്പോൾ കേട്ടോളൂ. പറഞ്ഞപ്പോ മഹാനായ സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറയുന്നു, അന ഹുബ്ബി ബൈലയ്യ സലാത്ത്. ഹബീബായ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്കും മൂന്ന് കാര്യങ്ങൾ വലിയ ഇഷ്ടമാണ് ദുനിയാവിലെ മൂന്ന് കാര്യങ്ങളോട് എനിക്കും വലിയ താല്പര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ എണ്ണിയപ്പോ ഖുലഫാഉർ റാശിദീങ്ങളിൽ പ്രതേ പ്രമുഖനും നേതാവുമായ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇകഴ്ത്താൻ നടക്കുന്ന ചില ആളുകളുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുക്കുന്നതിന് മുമ്പ് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുക്കണമായിരുന്നു എന്ന് പറഞ്ഞു 1400 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ചില വിവരദോഷികളുണ്ട്. അല്ലാഹ് നല്ല ബുദ്ധി കൊടുക്കണേ. അല്ലാഹ് ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് അറിയാം. അതുകൊണ്ട് തന്നെ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ അതേ ഇസ്ലാമിക ഭരണം നടക്കുന്നു ഒരു മനക്ലേശവും ഉണ്ടായിട്ടില്ല, ഒരു മനപ്രയാസവും ഉണ്ടായിട്ടില്ല, മനസ്സിൽ ഒരു വിഷമവും തോന്നിയിട്ടില്ല. കാരണം എല്ലാ നിലക്കും അർഹതയുള്ള നേതാവാണ് സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ്. അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ പാരത്രിക ലോകത്തെ വിചാരണയെ കുറിച്ച് പറയുമ്പോ ശേഷം അതേ ഈ ഹദീസിന്റെ ശേഷം വരുന്നത് ഹിസാബിൽ നല്ല ഭയമുണ്ടാകണം എന്നതിനെ കുറിച്ചാണ്. സമയമുണ്ടെങ്കിൽ ഞാൻ ഇൻഷാഅല്ലാഹ് പിന്നീട് അതിലേക്ക് കടന്നു വരും. അതേ ഈ ഹിസാബിനെ കുറിച്ച് പറയുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് പണ്ഡിതന്മാര് പറഞ്ഞില്ലേ വിചാരണ വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന മഹാന്മാരുണ്ട്, അതിലേറ്റവും പ്രമുഖന്മാരാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കൾ കേട്ടോ, അല്ലാഹുവിന്റെ മുർസലീങ്ങളായ അടിമകൾ കേട്ടോ. അത് കഴിഞ്ഞ 70,000 വരുന്ന ഓരോ വിങ് വിങ് ആളുകളെ പെട്ടെന്ന് വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടത്തുന്നതുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൂട്ടത്തിൽ തന്നെ ഒന്നാമനാണ്.
അമ്പിയാ മുർസലീങ്ങളെ കഴിഞ്ഞാൽ ഈ സമുദായത്തിലെ ഏറ്റവും ബഹുമാനമുള്ള നേതാവാണ് സയ്യിദുനാ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുന്ന കൂട്ടുകാരനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ നേടിയെടുത്തതാണ്, എങ്ങനെ കിട്ടിയതാണ് ഈ വലിയ മഹത്വം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തു, എന്തുകൊണ്ട് കൊടുത്തു? ഈ വാക്ക് കേട്ടാൽ അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് മൂന്ന് കാര്യങ്ങളാണ് ദുനിയാവിൽ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, എനിക്കും മൂന്ന് കാര്യങ്ങൾ ഇഷ്ടമാണ് നബിയെ, ദുനിയാവിലെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്ന്. അന്നദുറു ഇലൈക യാ റസൂലല്ലാഹ്, അങ്ങയിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയിട്ടിങ്ങനെ ഇരിക്കലാണ് നബിയെ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കലാണ് നബിയെ. ശരിയായ ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന സ്വഹാബി, ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുരുഷൻ, ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന നേതാവ്, അവ ആദ്യം തന്നെ ഇസ്ലാമിലേക്ക് വന്ന് ശരിയായ കണ്ണോടോട് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ ബഹുമാനവും സമർപ്പിച്ച് നോക്കാൻ കഴിഞ്ഞ നേതാവ് സയ്യിദുനാ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നദുറു ഇലൈക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ സമയം നീക്കലാണ് നബിയേ. വൽജുലൂസു ബൈന യദൈക, അങ്ങയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കലാണ് നബിയേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങയിലേക്ക് ഇങ്ങനെ നോക്കലാണ് ഒന്നാമത്തെ എനിക്ക് ദുനിയാവിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി. കാരണം നോക്കിയാൽ കൊതിമാറുന്ന മുഖത്തിന്റെ ഉടമയല്ല, ഒരു വട്ടം കണ്ടാൽ മതിയാകുന്ന മുഖമല്ല, ചിത്രം പിടിച്ചാൽ നോക്കിയാൽ മതിയാകുന്ന മുഖമല്ല, എത്ര കണ്ടാലും കൊതി തീരാത്ത മുഖം. അതുകൊണ്ടല്ലേ രാത്രിയാകുന്ന രാത്രികളിൽ പോലും ഏത് തണുപ്പുള്ള രാത്രിയിലും ഉറക്കമൊഴിച്ച് സ്വഹാബത്ത് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ കമറം മുനീറാ പൂർണചന്ദ്രനായി ഉദിച്ചു വരുന്ന നേതാവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നേരം പുലരണമെന്ന് ചിന്തിച്ച് കാത്തിരുന്ന സ്വഹാബത്തിന് ചരിത്രത്തില് കാണാനില്ലേ. ആ ഉദിക്കുന്ന മുഖം നേരം വെളുക്കും ബാധ്യമായി കണ്ടുകഴിഞ്ഞാൽ അത് ജീവിതത്തിലെ വലിയ സൗഭാഗ്യമായി കണ്ട് രാത്രിയാകുന്ന രാത്രികളിൽ പുലർച്ച സമയത്ത് പോലും ഉറക്കമൊഴിച്ചിട്ട് ഉദിക്കുന്നതും കാത്തിരുന്ന കണ്ടിട്ട് കൊതി മാറിയിട്ടില്ല. എങ്ങനെ കണ്ടിട്ട്? അബൂജഹൽ കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ? പക്ഷേ ഈമാനില്ലാത്തത് കൊണ്ട് തന്നെ അബൂജഹലിന്റെ മഹത്വം മനസ്സിലായില്ല. അറിവ് എന്ന് പറയുന്നതൊരു വലിയ സംഗതിയാണ്, ആ അറിവില്ലെങ്കിലോ ഒന്നിന്റെ മഹത്വവും മനസ്സിലാകൂല. അറിവ് ഒരു വലിയ മഹത്വമുള്ള സംഗതിയാണ്. അതുകൊണ്ടല്ലേ ഈമാനുള്ള വിശ്വാസികളെ ഒരു ഗുളിക കഴിക്കേണ്ട സ്ഥാനത്ത് പത്ത് ഗുളിക ഒന്നിച്ച് കഴിച്ചാൽ ഇനി ജീവിതത്തിൽ പനി വരില്ലെന്ന് തീരുമാനിച്ച് പത്ത് പാരസെറ്റാമോൾ ഒന്നിച്ച് കഴിച്ചാൽ അവനെ പിന്നെ ബാക്കിയാക്കി കിട്ടുമോ? ഇല്ല. എന്താ കാരണം? അതിനുള്ള ശേഷി മനുഷ്യന്റെ ശരീരത്തിനില്ല. ഇത് അറിവില്ലാതെ ഒരാൾ കുറെ ഒന്നിച്ച് കഴിച്ചാൽ എന്റെ രോഗം ഇനി ജീവിതത്തിൽ എനിക്ക് വരാതിരിക്കാൻ അത് കാരണമാകുമെന്ന് ചിന്തിച്ചാൽ അവനെ കുറിച്ചെല്ലാരും പറയും അവൻ എന്തൊരു വിഡ്ഢിയാണ്, എന്തൊരു ചിന്തയില്ലാത്തവനാണ്. അറിവില്ലെങ്കിൽ അതിന്റെ മഹത്വം മനസ്സിലാവോ?
മഹത്വം മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം? ആ ഗുളികയുടെ ബഹുമാനം അറിയണം, അതെങ്ങനെ കഴിക്കണം എന്നറിയണം, എത്ര കഴിക്കണം എന്നറിയണം. അതുകൊണ്ടല്ലേ ഡോക്ടർ അടുക്കൽ പോയി ഡോക്ടർ പറയുന്നത് പോലെ മൂന്ന് നേരം അരവീതം കഴിക്കണം. എന്താ ഒരു വീതം, ഒന്നര വീതം ഒരു നേരം അങ്ങ് കഴിച്ചാൽ പോരെ, അങ്ങനെ കഴിക്കാൻ പറ്റൂല. അതിന് അറിവ് വേണം, അറിവുള്ളവർ പറഞ്ഞു തരണം. ഇതുപോലെ അറിഞ്ഞു കൊണ്ട് മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ മഹത്വം മനസ്സിലാകുന്നത്. അറിവില്ലെങ്കിലോ അതിന്റെ മഹത്വം മനസ്സിലാകൂല. മഹത്വം ഉള്ളത് കൊണ്ട് മാത്രം ഒരു മുഴുവനായി വീഴാനും പറ്റൂല, അതിൻ്റെതായ ലിമിറ്റ് വെച്ച് വേണം. ഒരാൾ നാല് റക്കയത്ത് നിസ്കരിക്കുന്നതിന് പകരം നിസ്കരിക്കുമ്പോ ഇങ്ങനെ തോന്നുകയാണ് ഈ പ്രാവശ്യം നാലാക്കണ്ട, ഒരു 20 റക്കയത്ത് തറാവി അല്ല ഏറ്റവും കൂടുതൽ നിസ്കാരം, അതുകൊണ്ട് തറാവി പോലെ തന്നെ 20 റക്കയത്ത് കിടക്കട്ടെ എന്ന് വിചാരിച്ച് പള്ളിയിലെ ഇമാമി 20 റക്കയത്ത് ഇമാമ് നിന്നിട്ട് ഇമാമത്ത് നിസ്കരിച്ചാൽ പിന്നെ അയാളെ തുടരാൻ ആളെ കിട്ടുമോ? തുടരാൻ ആളെ കിട്ടൂല. എന്ന് മാത്രമല്ല മുസ്ലിയാരെ പിരിച്ചുവിടാൻ എല്ലാവരും റെഡി ആയിരിക്കൂലേ? മുസ്ലിയാരെ പിരിച്ചുവിടാൻ മുൻപന്തിയിൽ ഉണ്ടാവും. കാരണം ഈ മസല പോലും അറിയില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു മസല, അതുപോലും അറിയില്ല. നിസ്കാരം ബഹുമാനം കുറഞ്ഞത് കൊണ്ടാ? നിസ്കാരത്തിന് ബഹുമാനം കുറഞ്ഞത് കൊണ്ടല്ല, റക്കയത്തിന് ലിമിറ്റ് ഉണ്ട്, ആ അറിവ് വേണം. അത് 4 റക്കയത്തേ പറ്റുള്ളൂ. എന്നാ 4 റക്കയത്ത് നിസ്കരിച്ചിട്ട് കൊതി മാറിയില്ലേ? നറവാത്തി നിസ്കരിച്ചോളൂ, അതും നിസ്കരിച്ചിട്ട് മതിയാകുന്നില്ലേ? എന്നാ സുന്നത്ത് നിസ്കരിച്ചോളൂ. നിങ്ങൾക്ക് എന്തെല്ലാം നിസ്കാരങ്ങളുടെ വാവി നിസ്കാരമുണ്ട്, ലുഹാ നിസ്കാരമുണ്ട്, തഹജ്ജുദ് നിസ്കാരമുണ്ട്, അതൊക്കെ നിസ്കരിക്കുക, അതിനൊരു കുറവില്ല. അതേ സ്ഥാനത്ത് 100 നിസ്കാരം അത് 4 പറ്റുള്ളൂ, അത് 4 പറ്റുള്ളൂ. യാത്രക്കാരനാണോ? എന്നാ ചുരുക്കിയിട്ട് 2 പറ്റുള്ളൂ. രണ്ടല്ലാതെ അത് കൂടുതൽ നിസ്കരിച്ച നിസ്കാരം ശരിയാവില്ലേ? ശരിയാകും, പക്ഷേ സുന്നത്ത് ചുരുക്കിയിട്ട് നിസ്കരിക്കലാണ്. ഏത് യാത്ര ചെറിയ ഓർമ്മയിൽ നിന്ന് എരുമാടയൊക്കെ പോകുമ്പോ 2.5 കയത്തിയൊക്കെ ഇട്ട് ചുരുക്കി നിസ്കരിക്കാന്നല്ല, മറിച്ചോ കസറാക്കാനുള്ള ദൂരമുള്ള യാത്രയാണെങ്കിൽ 2.5 കയത്താക്കി ചുരുക്കിയിട്ട് 2.5 കയത്താക്കിയിട്ട് നിസ്കരിക്കൽ സുന്നത്താണ്. ഈ മൂല്യാരെന്താ പഠിച്ചറബേ ഈ 2.5 കയത്ത് നിസ്കരിക്കുന്നത്? വെറും മടിയനാണ്. ഇയാക്കെന്താ 4 നിസ്കരിച്ചാല്? യാത്രക്കാരനായ ഉസ്മാൻ നോക്കിയിട്ട് ചിന്തിച്ചാൽ ചിന്തിക്കുന്നവ മോശക്കാരനാണ്, കാരണം ഇയാൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. യാത്രക്കാരനാണോ? അയാൾ ചുരുക്കിയിട്ട് നിസ്കരിക്കലാണ് അയാൾക്ക് സുന്നത്ത്. അയാൾ 2.5 കയത്ത് നിസ്കരിച്ചാൽ 4 നിസ്കരിച്ചതിനേക്കാളും ഒരു സുന്നത്ത് കൂടി കിട്ടാൻ അയാൾക്ക് മഹത്വമാണ്, അയാൾക്ക് ബഹുമാനമാണ്. അത് മുസ്ലിയാർക്ക് മാത്രമല്ല, നാടനാണെങ്കിലും അയാൾക്ക് ചുരുക്കി നിസ്കരിക്കൽ സുന്നത്താണ്, യാത്രക്കാരനാണെങ്കിലും സുന്നത്ത് ചുരുക്കി നിസ്കരിക്കൽ ബഹുമാനമാണ്, സുന്നത്താണ്. എന്തേ സുന്നത്താകാനുള്ള കാരണം? ചില മദ്ഹബുകളിൽ വാജിബാണെന്ന് പറഞ്ഞ ചില മദ്ഹബുകളും ഉണ്ട്. യാത്രക്കാരൻ 2.5 കയത്താക്കിയിട്ട് ചുരുക്കി നിസ്കരിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ ചില മദ്ഹബുകളുണ്ട്. അതുകൊണ്ട് തന്നെ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹുവിന്റെ മദ്ഹബിൽ ഖസറാക്കിയിട്ട് നിസ്കരിക്കൽ സുന്നത്താണ്. ഓർമ്മ വന്നപ്പോ പറഞ്ഞു എന്ന് മാത്രം ഇരിക്കട്ടെ. അപ്പൊ ഏത് സാധനവും അതിനെ കുറിച്ച് അറിയുമ്പോഴാണ് അതിന്റെ മഹത്വം അറിയുന്നത്. ആ അറിവ് തുടക്കം മുതലേ ലഭിച്ച നേതാവ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ അബൂജഹലിൽ കാണാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി, വസ്തുവിന്റെ ബഹുമാനം അറിയില്ല. ഈ നേതാവിന്റെ ബഹുമാനം അറിയാൻ കഴിഞ്ഞില്ല. മനസ്സിലാകുന്നുണ്ട്, പക്ഷേ അസൂയ തടഞ്ഞു വെച്ചപ്പോൾ തലയിൽ കയറിയില്ല. അസൂയ എന്ന് പറയുന്നത് വലിയ മുസീബത്താണ്. അസൂയ ഒരാളെ തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അയാളോട് എന്ത് വേദ പറഞ്ഞാലും മാറ്റണ്ടാകൂല. കാരണം ഇതൊന്ന് മാറിക്കിട്ടണമെങ്കിൽ വലിയ പണിയുള്ളൊരു രോഗമാണ് അസൂയ. ഇരിക്കട്ടെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചറിഞ്ഞ മഹാനായ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരേ വാക്കാണ് അന്നദറു ഇലൈക യാ റസൂലല്ലാഹ്. എനിക്ക് ദുനിയാവിലെ ഏറ്റവും ഇഷ്ടം അങ്ങയിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കലാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തുകളെല്ലാം മടി ഉണ്ടാകരുത് എന്ന് പറയാനാ ഇത് പറഞ്ഞത്. 2 മിനിറ്റ് കഴിയുമ്പോഴേക്ക് മറന്നുപോയോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, ബാപ്പന്റെ വയലിന്റെ സദസ്സുകളിൽ കേസറ്റ്, പഴയ കേസറ്റൊക്കെ എടുത്തു നോക്കിയാൽ നാദാപുരം ഭാഗത്തുള്ള കേസറ്റ് ആണെങ്കിൽ ആ കേസറ്റുകളിലൊക്കെ ഒരു സ്വലാത്ത് മാത്രം ഇങ്ങനെ ഉറക്കെ കേൾക്കാം. സാമ്പത്തികമായി വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരാളായിരുന്നു. അല്ലാഹു അദ്ദേഹത്തിന്റെ കബറിടം സ്വർഗപ്പൂന്തോ ബാക്കി കൊടുക്കട്ടെ. ഒരിക്കലും അയാൾ ഉംറക്ക് അവിടെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. മരണത്തിന്റെ സമയം എത്തിയപ്പോ മദീനയിൽ എത്തിയിട്ട് അയാൾ മരണപ്പെട്ടു പോയി. അല്ലാ, അദ്ദേഹത്തിന്റെ കബറിൽ നീ വിശാലത നൽകണം റഹ്മാനെ. ഞാനിങ്ങനെ ചിന്തിച്ചു, ചിലപ്പോൾ ഈ മനുഷ്യന്റെ ആ സ്നേഹപ്രകടനം ചിലപ്പോൾ എന്റെ മനസ്സിൽ ഉദിക്കാറുണ്ട്.
ആ നിലക്ക് സലാത്തിയെല്ലാം മടിയില്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ വലിയ സൗഭാഗ്യം അദ്ദേഹത്തിന് കിട്ടിയത്. സാമ്പത്തികമായി ഭദ്രതയുള്ള ആളൊന്നുമല്ല, സാമ്പത്തികമായി വലിയ കഴിവുള്ള ആളല്ല, പക്ഷേ മരണത്തിന്റെ സമയത്ത് പോയാക്ക അല്ലാഹു തആല അവിടെ എത്താനുള്ള വലിയ തൗഫീഖ് കൊടുത്തു. അല്ലാഹ് ഞങ്ങൾക്കും മദീനയിൽ അടങ്ങാനുള്ള തൗഫീഖ് തരണം റഹ്മാനെ. നീ ഞങ്ങൾക്കത് കണക്കാക്കിയില്ലെങ്കിൽ അഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു തിരുനോട്ടമുള്ള ഖബറും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഇരിക്കട്ടെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, വൽ ജുലൂസു ബൈന യദൈക, അങ്ങയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കലാണ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സദസ്സിൽ ഇങ്ങനെ ഇരിക്കലാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം പോരാ. വല്യം ഫാക്കുമലിഹുലം ഒന്നെഴുന്നേറ്റ് നിന്നോളൂ വിശ്വാസികളെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്ത് സമ്പാദ്യമുണ്ടെങ്കിലും അങ്ങയ്ക്ക് വേണ്ടി ചെലവഴിക്കാനാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനുള്ള വിശ്വാസികളെ ഇതിനാ സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനാ മുനവ്വറയിൽ ഇരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോ പറഞ്ഞില്ലേ, ഞാൻ ഏറ്റവും ദുനിയാവിൽ ഇഷ്ടപ്പെടുന്നത് മൂന്ന് കാര്യങ്ങളാ, അതിലൊന്ന് റൗളാ ഷെരീഫിന്റെ ഉള്ളിലൊന്ന് എത്തണം, ആ റൗളാ ഷെരീഫിന്റെ ഉള്ളിൽ നിന്ന് അവിടുത്തെ വജ്ഹു ഷെരീഫിലേക്ക് നോക്കുന്നത് പോലെ എന്റെ കണ്ണും താഴ്ത്തിയിട്ട് ഇങ്ങനെ റൗളയിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കണം. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം അതാണ് ജനങ്ങളെ. ഇമാമുനൽ മാലിക് റഹിമഹുല്ലാ ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷം അവിടുത്തെ റൗളയിൽ കയറിയിട്ട് റൗളാ ഷെരീഫിന്റെ ഉള്ളിലും ഇങ്ങനെ നോക്കിയിരിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്നാ പറയുന്നത്. ഇതിനാ സ്നേഹം എന്ന് പറയുന്നതാ ഞാൻ പറഞ്ഞത്. പേര് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി വരണം, സ്വലാത്ത് പറയേണ്ടതുണ്ടാകാൻ പാടില്ല. ആ നിലക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ കഴിയണേ വിശ്വാസികളെ, അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ഇരിക്കട്ടെ, മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉപദേശമാണ് നിങ്ങൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, വത്തഫഖുഹി ഫിൽ ഖുർആൻ, ഖുർആനിൽ നല്ല അഗാധമായ പാണ്ഡിത്യം നേടണം. ഖുർആൻ എത്രത്തോളം പഠിക്കാൻ കഴിയുമോ അത്രയും പഠിക്കണം, എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയുമോ അത്രയും മനസ്സിലാക്കണം. എത്ര ഖുർആനിനറിയുന്നുണ്ടോ അവന്റെ ജീവിതത്തിൽ അത് മാറ്റം ലഭിക്കാൻ അത് കാരണമായി പോയി. ലോകത്തൊരു മനുഷ്യനും കംപ്ലൈന്റ് പറയാനില്ലാത്ത സ്വഭാവത്തിന്റെ ഉടമയല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത്ര വലിയ സ്വഭാവം കിട്ടിയത് എവിടെന്നാണ്? ഖുർആനിലുള്ള അഗാധമായ പാണ്ഡിത്യം, അറിവ്, അതെത്ര അധികരിക്കുന്നുണ്ടോ? അതിനനുസരിച്ച് വിനയാണ്, അതിനനുസരിച്ച് തവാളുവാണ്, വിനയമാണ്. നിങ്ങൾ നോക്ക്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മഹതിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചില്ലേ എങ്ങനെയായിരുന്നു അവിടുത്തെ സ്വഭാവം? ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, കാന ഖുലുഖുൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവം ഖുർആനായിരുന്നു. മഹദി ബിവി ആയിഷ റളിയല്ലാഹു അൻഹ അവിടുത്തെ സ്വഭാവം ഖുർആനായിരുന്നു എന്നാ പറഞ്ഞത്. ആ നിലക്ക് ഖുർആനിൽ അഗാധമായ പാണ്ഡിത്യം. ചില ആളുകൾ വന്നിട്ട് പറയും, ദ്വേരക്കണം. എന്തിനാ ദ്വേരക്കേണ്ടത്? ഭയങ്കര മുൻദേശിയാണ്, ഭയങ്കര മുൻ വെറുപ്പാണ്. പെട്ടെന്ന് വെറുപ്പ് പിടിക്കരുത്. പെട്ടെന്ന് വെറുപ്പ് പിടിക്കുന്നു എന്ന് മാത്രമല്ല, വെറുപ്പ് തണിയുന്നില്ല. വെറുപ്പ് പിടിക്കുന്ന സമയത്ത് എന്തൊക്കെയാ ചെയ്യുന്നത് ഓർമ്മ ഉണ്ടാകുന്നില്ല, എന്തൊക്കെയാ ചെയ്യുന്നത് എന്ന് ബോധം ഉണ്ടാകുന്നില്ല. സ്വഭാവം നന്നാകാൻ നല്ലതാണ് ഖുർആൻ. ഖുർആനിനെ എത്ര അറിയുന്നുണ്ടോ? മനുഷ്യന്റെ സ്വഭാവം നന്നായി വരും, മനുഷ്യന്റെ ജീവിതം നന്നായി വരും, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ നന്നായി വരും,
മനുഷ്യന്റെ ജീവിതത്തിൽ ഓരോ ചവിട്ടടികളും നന്നായി വരും. അതിനെന്ത് വേണം? വത്തഫഖുഹി ഫിൽ ഖുർആൻ, അല്ലാഹുവിന്റെ കലാമായ ഖുർആനിൽ നല്ല അഗാധമായ പാണ്ഡിത്യം നേടണേ. വേദ കേൾക്കുന്ന ഉമ്മമാരെ, ചിലപ്പോ തോന്നും എന്റെ മകനെ ഞാൻ ഖുർആൻ പഠിക്കാനേച്ചാൽ എന്ത് കിട്ടാനാ? ഇപ്പൊ മുസ്ലിയാർക്ക് എത്രയാ ശമ്പളം കൊടുക്കുന്നത്? മുസ്ലിയാർക്ക് എത്രയാ ശമ്പളം കൊടുക്കുന്നത്? മുസ്ലിയാർ ശമ്പളത്തിനല്ലല്ലോ ജോലി എടുക്കുന്നത്, മുസ്ലിയാർ സേവനം ചെയ്യാണ്. അയാൾക്ക് ജീവിക്കാൻ നിങ്ങളെന്തെങ്കിലും കൊടുത്താൽ അയാൾ വാങ്ങുന്നേ ഉള്ളൂ. അത് വെറുതെ പറയല്ലേ മുസ്ലിയാരെ. എന്താ മുസ്ലിയാർക്ക് ദുബൈയിൽ വിസ കിട്ടൂലേ? മുസ്ലിയാർക്ക് ദുബൈയിൽ വിസ കിട്ടൂലേ? വിസ കിട്ടു. അതുപോലെ മുസ്ലിയാർക്ക് എന്താ തെങ്ങിൽ കയറിയാൽ കയറാൻ കഴിയില്ലേ? കയറാൻ കഴിയും. അതുപോലെ മുസ്ലിയാർക്ക് എന്താ അതുപോലെ പറമ്പുകളൊക്കെ കിളക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ലേ? കഴിയും. മുസ്ലിയാർക്ക് കഴിയാത്തത് കൊണ്ടല്ല. പിന്നെ മുസ്ലിയാർ ഏറ്റവും ബഹുമാനമുള്ള പണി, ഏറ്റവും ബഹുമാനമുള്ള ആദരവുള്ള സമയം ചെലവഴിക്കല്, അത് ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള സമയം ചെലവഴിക്കലാണ്. ഇത് ചിന്തിച്ചിട്ടാണ് നമ്മളെ ഉസ്താദുമാരൊക്കെ പള്ളിയിൽ നമുക്ക് സേവനം ചെയ്തു തരുന്നത്. അല്ലാതെ നമ്മൾ കൊടുക്കുന്ന സദ്യ ചെറിയ ശമ്പളം കണ്ടിട്ടല്ല. അതിലും വലിയ ശമ്പളം നമ്മളൊക്കെ വിദേശ രാജ്യങ്ങളും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയാൽ കിട്ടുന്നത് പോലെ ഉസ്താദുമാർക്കും കിട്ടൂല്ലേ? കിട്ടൂലേ? ഉസ്താദുമാർക്ക് പ്രവേശനം ഇല്ലാത്ത രാജ്യമുണ്ടോ? ഉസ്താദായതുകൊണ്ട് പ്രവേശനം തരൂല എന്ന് പറയുന്ന രാജ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടല്ല. പിന്നെ ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള ജോലി, ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള സമയം ചെലവഴിക്കൽ, അത് വലിയ ബഹുമാനമാണ്. അവരോർത്തി വിശ്വസിക്കുന്നു, അല്ലാഹ് ആ നിലക്ക് ജീവിച്ച് മരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാന്. അപ്പൊ ചില ആള് ചോദിക്കും, ജീവിക്കാൻ എവിടുന്ന് കേട്ടു? ഡോക്ടറായാൽ ഇത്ര ശമ്പളം കിട്ടും, എഞ്ചിനീയർ ആയാൽ ഇത്ര ശമ്പളം കിട്ടും, അതുപോലെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് പറയും. അങ്ങനെ ആയാൽ അത്ര കിട്ടും, ഇത്ര കിട്ടും. കിട്ടിയിട്ടോ എന്താക്കാനാ? കൊറേ കിട്ടും, ശരിയാണ്, കിട്ടിയിട്ട് എന്താക്കാനാണ്? മനസ്സിന് സമാധാനമില്ല. കോടിക്കണക്കിന് ഉറുപ്പികയുടെ ആസ്തിയുണ്ട്, മനസ്സിന് സമാധാനമില്ല. അങ്ങനെയാണെങ്കിൽ ഇത് കിട്ടിയത് കൊണ്ട് എന്താണ് ഫലം? ഇത് കിട്ടിയത് കൊണ്ടാണ് കാര്യം. യാത്ര ഹെലികോപ്റ്ററിലാണ്, യാത്ര ഫ്ലൈറ്റിലാണ്, പരമാവധി നിലത്ത് നിൽക്കാറില്ല, എവിടെ പോകണമെങ്കിലും പറന്ന് പൊക്കലാണ്. ജീവിതത്തിലെ ടെൻഷനാണെങ്കിൽ ഈ പൊങ്ങൽ കൊണ്ട് എന്ത് കാര്യമാണ്? ഒരു ഷോപ്പിന്റെ ഉടമയാണ് ഇയാൾക്ക്, എത്ര ടെൻഷൻ അടിക്കണം? ഒരു ഷോപ്പിനെ കുറിച്ച് ടെൻഷൻ അടിച്ചാ മതി, ആ ഷോപ്പിന് എന്തെങ്കിലും പറ്റുമോ എന്ന് ചിന്തിച്ചാ മതി, ഒരു ഷോപ്പിന് തീപിടിക്കുമോ എന്ന് ചിന്തിച്ചാ മതി, അവിടെയുള്ളവരെന്നെ വഞ്ചിക്കുമോ എന്ന് ചിന്തിച്ചാ മതി. ആ രണ്ട് ഷോപ്പായാലോ, ആ രണ്ട് ഷോപ്പിന് തീപിടിക്കുമോ എന്ന് പേടിക്കണം, ആ രണ്ട് ഷോപ്പിൽ കളവ് നടക്കുമോ എന്ന് ചിന്തിക്കണം, അവിടെയുള്ള രണ്ട് മാനേജർമാരും ചതിക്കുമോ എന്ന് ചിന്തിക്കണം, അത് മൂന്നായാലോ മൂന്നിനെ കുറിച്ച് ഭയപ്പെടണം, നാലായാലോ നാലിനെ കുറിച്ച് ഭയപ്പെടണം. ഇതിങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ ടെൻഷൻ വരികയാണ്. ചിലരോ ചിലർ ചെല്ലുമ്പോ പറയാണ്, വല്ലാത്ത ടെൻഷനില്ല. എന്താ ടെൻഷൻ എന്നറിയോ? എണ്ണിയാൽ തീരാത്ത ഷോപ്പുകളുണ്ട്, പക്ഷേ കിട്ടുന്നതൊക്കെ മറ്റ് ഷോപ്പുകളിൽ ചെലവഴിക്കാനേ ഉള്ളൂ, ഇങ്ങോട്ട് എടുക്കാൻ കിട്ടുന്നില്ല. എങ്ങനെ ഷോപ്പുകൾ 70 പറയാനുണ്ട്, 80 പറയാനുണ്ട്, പക്ഷേ ഈ 70 ഷോപ്പിൽ 69 ഷോപ്പും നല്ല ലാഭത്തിലാണ്, പക്ഷെ ഒരൊറ്റ ഷോപ്പുണ്ട്, അത് വാശിക്ക് തുറന്ന ഷോപ്പാണ്. പൂട്ടാനുള്ള നിർവാഹമില്ല, അടച്ചു പൂട്ടാനുള്ള വഴിയില്ല, അടച്ചു പൂട്ടിയാൽ മറ്റുള്ളവന്റെ മുമ്പിൽ വഷളായി പോകും. 69 നിന്നും കിട്ടുന്നത് ഇവിടെ ചെലവഴിക്കാനേ ഉള്ളൂ. വല്ലാത്ത സങ്കടത്തില വിശമിക്കുന്ന മുതലാളി വേറെ കണ്ടില്ലേ? ആളുകളെ കൊലയാണ് ഞാൻ പറഞ്ഞത്. 69 ഷോപ്പ് ഉണ്ട്, 70th ഷോപ്പ് തുറന്നത് എന്തിനാ? വാശിക്ക് വേണ്ടി. ആരോട് വാശിക്ക്? അവിടെ വേറൊരു കച്ചവടക്കാരനുണ്ട്, അവനോടുള്ള വാശിക്ക് വേണ്ടി. കണ്ടിട്ടാൽ തോന്നും ആ മുതലാളിക്ക് കൊടുക്കുന്നവൻ ഈ അപ്പുറത്തുള്ള കച്ചവടക്കാരനാണ്, അല്ലെങ്കിൽ ജനങ്ങളാണ് ഇവനെ വിലയിരുത്തേണ്ടത് എന്ന് തോന്നുകയാണ്. എന്തുകൊണ്ടാണ് ഒരു മൂമിനിന്റെ മനസ്സിൽ ഇത്തരം വാശികൾ തോന്നിപ്പോകുന്നത്? ഖുർആനിലുള്ള അഗാധമായ പാണ്ഡിത്യമില്ലാതെ പോയി. ഖുർആൻ അറിഞ്ഞിരുന്നെങ്കിൽ നല്ല സൽസ്വഭാവമാകുമായിരുന്നു. ഖുർആൻ ഏറ്റവും കൂടുതൽ അറിയുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എന്താ ഖുർആൻ പറഞ്ഞത്? ഇന്നക ലഅലാ ഖുലുഖിൻ അളീം,
അങ്ങ് മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ്. വല്ലാഫീന അനിന്നാസ്, ജനങ്ങൾക്ക് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണേന്ന് പറഞ്ഞു. ആ വിട്ടുവീഴ്ച ജീവിതത്തിൽ ജീവിച്ച് പതേ പരിചയ പരിചയത്തിലൂടെ കാണിച്ചു തന്ന നേതാവാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ കേട്ടില്ലേ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? എന്താണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴുത്തിൽ ഇതുപോലെ ഒരു തട്ടുണ്ട്. ആ തട്ടും ഒരു പാവപ്പെട്ട ഫഖീറായ മനുഷ്യനിക്ക് വന്നു. എന്നിട്ട് ആ തട്ടൻ രണ്ട് ഭാഗവും പിടിച്ചിട്ട് ഒരു പിടിച്ച് വലിയ എന്തിനാ വലിച്ചത്? വെറുപ്പ് പിടിച്ചിട്ടല്ല, പിന്നെ വേദനിപ്പിക്കാനല്ല, സ്നേഹം കൊണ്ടാണ്. ഞാൻ മുമ്പ് മംഗലാപുരം ഭാഗത്തൂടെ വെച്ച് പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു, ഞാൻ മുമ്പ് കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് പ്രസംഗം കഴിഞ്ഞു, സ്റ്റേജിൽ നിന്നിറങ്ങുമ്പോ ഒരു പ്രായം ചെന്ന ഉപ്പാപ്പ വന്നു, ഓടി വന്നിട്ട് വാപ്പന്റെ മോൻ തന്നെ എന്ന് പറഞ്ഞ ഒരു പിടുത്തേക്ക് പിടിച്ചു. ആ പിടുത്തം പിടിച്ച് ഇയാള് ഞങ്ങളാട്ടിൽ മുറുക്കാൻ തിന്നാന്ന് പറയും. ഇവിടെ എന്താ പറയാ, വെറ്റില് നിന്നാന്ന് പറയാ, പറഞ്ഞാ മനസ്സിലാവോ? വെറ്റില് നിന്ന ആളാ. അപ്പൊ ഞാനന്നൊരു പുതിയ ഉപ്പായിട്ടാ പരിപാടിക്ക് പോയത്. ഇയാള് വന്നിട്ട് ഒരൊറ്റ പിടുത്താണ്, വാപ്പാന്റെ പോലെ പൊന്നെ പറഞ്ഞു, ഒരൊറ്റ ചുംബിക്കല ഇവിടെ. അപ്പൊ ഇവിടെ ഒരു നല്ല ശരിയായ ഒരു ചോദന അടയാളം. ഇപ്പുറത്തും കൊണ്ടുവന്നിട്ട് വീണ്ടും ഒരു ചുമ്മാ, ഇവിടെയും തന്നൊരു അടയാളം. പിന്നെ കുപ്പായത്തിന്റെ കറമോക്കാൻ എത്രയാണ് അതിന്റെ അധ്വാനങ്ങൾ ആലോചിച്ചു. ഇയാൾക്ക് വെറുപ്പുണ്ടായിട്ട് ചെയ്ത പണിയാ, ഇയാൾക്ക് വെറുപ്പുണ്ടായിട്ട് ചെയ്ത പണിയല്ല. കുപ്പായത്തിന്റെ കളർ കണ്ടിട്ട് ഇതിന്റെ കളർ അങ്ങനെ ചോറിൽ നടക്കണ്ടെന്ന് വിചാരിച്ച് ചെയ്തൊന്നുമല്ല, പിന്നെ സ്നേഹം കൊണ്ട് ചെയ്തതാണ്. ആ സ്നേഹത്തിൽ അയാൾ മറന്നുപോയി, ഈ സാധുവിന്റെ കുപ്പായം പോയി പോകുന്നുള്ള അയാൾ മറന്നുപോയി. രണ്ട് ഭാഗത്തും ചുംബിച്ചു, രണ്ട് ഭാഗത്തും ചൂണ്ടിന്റെ അടയാളം അവിടെ വെച്ച് അയാൾ പോയി. പിന്നെ അത് പിന്നെ അലക്കുമ്പോ എന്റെ ഭാര്യയല്ലേ ബേജാറാകേണ്ടത്, അതിന് പിന്നെ ആരുമില്ലല്ലോ. അപ്പൊ ഇതുപോലെ ഉണ്ടാവും, ചിലപ്പോ സ്നേഹിച്ചിട്ട് ചില ആളുകൾ അങ്ങനെ ചെയ്യും. എനിക്ക് അയാളോട് കംപ്ലൈന്റ് ഒന്നുമില്ല, അള്ളാഹു അദ്ദേഹത്തിന് ധാരാളം ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ, എനിക്ക് അയാളോട് കംപ്ലൈന്റ് ഒന്നുമില്ല, അയാളെ സ്നേഹമാണത്. ഇതുപോലെ ഈ സാധു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് അഹ്റാബിയാണ്, സ്നേഹം കൊണ്ട് കഴുത്തിലുണ്ടായിരുന്ന തട്ടം പിടിച്ചിട്ട് ഒരു വലിയാണ് രണ്ട് ഭാഗത്തേക്കും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ വലിയങ്ങ് കഴിഞ്ഞപ്പോ ഞാൻ അവിടുത്തെ കഴുത്തിലേക്ക് നോക്കി, നല്ല വെളുത്ത നിറമുള്ള ചുവന്ന കറന്ന വെളുപ്പുള്ള നിറമുള്ള കഴുത്തല്ലേ, ആ കഴുത്തിലേക്ക് രണ്ട് തട്ടം ഇങ്ങനെ പിടിച്ചിങ്ങ് വലിച്ചപ്പോ കഴുത്തിലതാ വട്ടത്തിലെ അടയാളം വന്നുപോയി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ നടന്നു പോകുന്ന വഴിയിൽ ഒരാൾ ഇങ്ങനെ രണ്ട് വിളി വിളിച്ചു, ഓ എന്നെ നിസാരപ്പെടുത്തിട്ട് അവന്റെ വിളി അല്ലേ, നമ്മളെ മേത്ത് തൊട്ടിട്ടില്ല, നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല, പിന്നെ ഇയാൾക്ക് സംസാരിക്കാൻ കഴിയാത്തത് കൈകൊണ്ട് തോണ്ടി വിളിച്ചതാ അല്ലെങ്കിൽ ചൂണ്ടിയിട്ട് വിളിച്ചതാണ്, ഓ ഓന്റെ മനസ്സ് കേട്ടില്ലേ, എന്നെ ഇകേച്ചി കളിയാണ് ഇവൻ അല്ലേ. വയത് പറയാൻ വരുന്ന മുസ്ലിയാർ സ്റ്റേജിലേക്ക് വരുമ്പോ തക്ബീറിന്റെ കരം കുറഞ്ഞു പോയപ്പോ മുസ്ലിയാർക്ക് തോന്നുകയാണ്, ഇയാൾക്ക് എന്നോട് ബഹുമാനമില്ല, ഇതല്ലേ നമ്മളെ കാലം എന്ന് പറയുന്നത്. ഈമാനുള്ള വിശ്വാസികളെ, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴുത്തിലുണ്ടായിരുന്ന തട്ടം കയ്യിൽ പിടിച്ചപ്പോ ഒരു വിഷമവും പറഞ്ഞില്ല, വിഷമം പറഞ്ഞില്ല എന്ന് മാത്രമാണോ നമ്മൾ ആലോചിച്ചു നോക്കണം. വയലിന് വന്ന മുസ്ലിയാർക്ക് വെറുപ്പ് പിടിച്ചു പോയി, വയലിന് വന്ന മുസ്ലിയാർക്ക് പതേ ക്ഷോഭിച്ചു പോയി, ചൊടിച്ചു പോയി. എന്താ കാരണമെന്നറിയോ, സ്റ്റേജിലേക്ക് കയറി വരുന്ന സമയത്ത് അതേ വയത് പറയുന്ന മുസ്ലിയാര് അല്ലെങ്കിൽ അതുവരെ പ്രസംഗിച്ചിരുന്ന മുസ്ലിയാര് അയാൾ ജനങ്ങളെ ഇതെങ്കിലെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തണമെന്ന് ചിന്തിച്ച് ജനങ്ങളോട് വയത് പറയുകയാ, ഖുർആനോടി വയത് പറയുമ്പോ ഇവരെ സ്വീകരിക്കേണ്ട തിരക്കല്ലല്ലോ, അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ, ആ ഖുർആനോടി വയത് പറയേണ്ട, ഹദീസ് ഓതിയിട്ട് വയത് പറയേണ്ട, മഹാന്മാരായ ഔലിയാക്കളെ ചരിത്രം പറഞ്ഞിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോഴാ ഒരാൾ കടന്നു വരുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ മറ്റൊന്ന് പറഞ്ഞാൽ, വയലുകൾക്കും ആളുകളുടെ ശ്രദ്ധ തിരിഞ്ഞു പോകണ്ട എന്ന നിലക്ക്, അതേ തങ്ങൾ വന്നിട്ടുണ്ട്, ഉസ്താദ് വന്നിട്ടുണ്ട്, ഇൻഷാല്ലാഹ് ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ അയാളങ്ങ് പോയപ്പോ മുസ്ലിയാരെ മുഖം ചുളിഞ്ഞു പോയി, തങ്ങളെ മുഖത്ത് കളറ് മാറിപ്പോയി, എന്നെ ബഹുമാന
അനുമാനിച്ചില്ലല്ലോ. ഈ മുസ്ലിയാർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല, ഇവൻ എന്നെ ബഹുമാനിക്കേണ്ട തിരക്കിയിലല്ല. അവൻ ഖുർആനോദി വയത് പറയേണ്ട, മഹാന്മാരായ ഔലിയാക്കളെ ചരിത്രം പറയേണ്ട, അള്ളാന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്, അവനിക്ക് എന്റെ വരവ് കൊണ്ടൊരു ശല്യമാകണ്ടെന്ന് ചിന്തിച്ച് സ്റ്റേജിൽ കയറാൻ കഴിയുന്ന മുസ്ലിയാരവിടെ വയലിന്റെ സദസ്സിലേക്ക് വരുമ്പോ കസേര ഒന്ന് രണ്ട് കാലിയുണ്ട് കയറിയിരുന്നു എന്ന് പറയുമ്പോ വയലിന് വന്ന ആൾക്ക് തോന്നിയാണ് ഇയാൾക്ക് പ്രസംഗിച്ചു പോയാൽ പോലെ, ഇയാൾ എന്തിനാ കസേരയുടെ എണ്ണം നോക്കേണ്ട ആവശ്യം? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, ഈ നിലക്ക് നമ്മളെ മനസ്സ് മാറിപ്പോയി. മനുഷ്യന്റെ മനസ്സ് അധപ്പതനത്തിലേക്ക് പോയി. അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴുത്തിലുണ്ടായിരുന്ന തട്ടം പിടിച്ചു വിളിച്ചു, വിളിച്ചിട്ട് കഴുത്തിലടയാളം വന്നുപോയി. വയലിന് വന്ന മുസ്ലിയാരെ കുപ്പായം ഒന്ന് ബേക്കിൽ നിന്ന് പിടിച്ചാൽ മുസ്ലിയാരെങ്ങനെ പ്രതികരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വഭാവം നോക്കി, പുഞ്ചിരിക്കുകയാ ിരിക്കുന്നത് കണ്ടപ്പോ ഈ വന്ന അഹ്റാബി ചോദിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, എന്തെങ്കിലും തരുമോ? അപ്പൊ ആരാ വന്നത് എന്ന് മനസ്സിലായോ? ആരാ വന്നത്? യാചകൻ, യാചിക്കാൻ വന്നതാ. ഇയാളാ വന്നിട്ട് കഴുത്തിലുള്ള ഈ ഷാള് പിടിച്ച് വലിച്ചത്. കഴുത്തിലുള്ള ഷാള് അവിടെ നിൽക്കണ്ടേ? വീട്ടിലേക്ക് കയറി വരുമ്പോ ചെറിയൊരു കുട്ടീനെ കണ്ടു യാചകൻ. അപ്പൊ ഈ കുട്ടിയോട് ചോദിച്ചു, മോനെ നിന്റെ പേരെന്താ? അപ്പൊ ഇത് വാപ്പ കണ്ടു, നീ എന്തിനാണോ വന്നത്? പൈസക്ക് വന്നതാ, വാങ്ങിയിട്ട് നക്കാപ്പിച്ചു കൊണ്ട് പോയാ പോയാ. എന്റെ മോനോട് നീ എന്തിനാ സംസാരിക്കേണ്ട ആവശ്യം? ഒരു പാവപ്പെട്ടവൻ നമ്മളെ മക്കളോട് സംസാരിച്ചപ്പോ നമുക്ക് സഹിച്ചില്ല, നമ്മളെ മനസ്സ് വേദനിച്ചു പോയി. അതുപോലെ വീട്ടിലേക്ക് കയറി വന്നിട്ട് ഇവൻ ഒരു ബെല്ലടിച്ചു, ബെല്ലടിച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ആരും വന്നില്ല. ഇയാൾക്ക് ഇനി അടുത്ത വീട്ടിൽ പോയി യാചിക്കണ്ടേ? എന്തെങ്കിലും കിട്ടിയിട്ട് വേണ്ടേ ഭക്ഷണം കഴിക്കാൻ? ആരും വരാതായപ്പോ ഇയാള് വീണ്ടും ബെല്ലടിച്ചു, അപ്പോഴും വന്നില്ല. മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും ബെല്ലടിച്ചു, യാചിക്കാമെന്നാണെന്നുള്ള ബോധവും കൂടിയില്ല. ഇവിടെ വന്ന് ബെല്ലടിച്ച് ശല്യം ചെയ്യാണ് അല്ലേ? നമ്മളെ മനസ്സിൽ ഇങ്ങനെയല്ലേ തോന്നുന്നത്? നിങ്ങൾ നോക്ക്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വീട്ടിന്റെ ബെല്ലടിച്ചതല്ല, വാതിലിന് മുട്ടിയതല്ല, മക്കളോട് വിവരം ചോദിച്ചതല്ല, കഴുത്തിലുണ്ടായിരുന്ന ഷാള് പിടിച്ചു വലിച്ചു, വലിച്ചിട്ട് കഴുത്തിലടയാളം വന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചിരിക്കുകയാണ്. അപ്പൊ ഇയാള് ചോദിച്ചു, എന്തെങ്കിലും തരുവോ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പൊ ഉടനെ തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാദിമാണ്, ബേക്കിലേക്കൊന്ന് തിരിഞ്ഞങ്ങ് നോക്കി. തിരിഞ്ഞു നോക്കുമ്പോ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുഖമല്ലേ? എന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് പറയുന്ന അനസേ, എന്തെങ്കിലും സദഖ കൊടുക്കൂ, എന്റെ പതയെ കേശിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് അയാൾക്ക് കൊടുക്കൂ അനസേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ കഴുത്തിലുള്ള ഷാള് പോയിട്ട് വെച്ചാൽ നമ്മൾ എന്ത് പറയും? ഈ ഭാഗത്തിന് കണ്ടുപോകാൻ പാടില്ല അല്ലേ? നാട്ടിലൊട്ടാകെ നിനക്കെതിരെ ഫ്ലക്സ് വെക്കും ഞങ്ങള്, യാചകന്മാർ പാടില്ലാത്ത നാട് നിന്ന് ഫ്ലക്സ് വെക്കും ഞങ്ങൾ, ഈ ഭാഗത്ത് കാണാൻ പാടില്ല, പരിസരത്ത് വരാൻ പാടില്ല അല്ലേ? എന്താ കാരണം? നമ്മളെ കഴുത്തിലുള്ള ഷാള് തട്ടിപ്പോയി, പിടിച്ച് വലിച്ചതല്ല തട്ടിപ്പോയി, നമുക്ക് സഹിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വഭാവം കണ്ടില്ലേ? ഇന്നക ലാലാ ഖുലുഖിൻ അളീം, മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഖുർആൻ വെറുതെ പറഞ്ഞതാണോ? ഒരിക്കലും അല്ല. ചരിത്രങ്ങളിലേക്ക് കടന്നാൽ ഒരുപാട് പറയാറുണ്ട്. ഞാൻ ഇന്നലെ പ്രസംഗിക്കുമ്പോ കണ്ണുമുരിൽ വെച്ച് പറഞ്ഞിരുന്നു, ഈ കഴിഞ്ഞ ദിവസം എവിടെയോ പ്രസംഗിക്കുമ്പോഴും പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോ വല്ലാത്ത വിശാലതയുള്ള സ്വഭാവം, ഏത് മനുഷ്യനും ആകർഷിച്ചു പോകുന്ന സ്വഭാവം, ഏത് ശത്രുവിന്റെ മനസ്സും മാറിപ്പോകുന്ന സ്വഭാവം, ഏത് ഇഷ്ടപ്പെടാത്തവനും ഇഷ്ടം വെച്ചു പോകുന്ന സ്വഭാവം, ആ സ്വഭാവത്തിന്റെ ഉടമയാമദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യഹൂദിയുടെ അടുക്കലേക്ക് പോയിട്ട് വെള്ളം കോരിക്കൊടുത്തൊരു ചരിത്രമുണ്ട്, വിശാലമായ ചരിത്രമാണ്. ഈ കഴിഞ്ഞ ദിവസം എവിടെയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബിലെ പ്രസംഗം ലഭ്യമാണ്, സമയമുള്ളപ്പോൾ കേട്ടോളൂ.
വെള്ളം കോരി കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾക്ക് ഒരു ധാരണയാണ്, ജോലി എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മോശമാണ്. എങ്ങനെ ജോലിക്ക് പോവുക എന്ന് പറഞ്ഞാൽ അതൊരു മോശമാണ്. ഏത് ജോലിക്ക്? കൂലിപ്പണിക്ക് പോവുക എന്ന് പറയലൊരു മോശമാണ്. ദുബായ് പോവുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബഹുമാനമാണ്. അവിടെ കൂലിപ്പണി ആയാലും ഇല്ല, മാസത്ത് കിട്ടിയാലും കുഴപ്പമില്ല, കൊല്ലത്ത് കിട്ടിയാലും കുഴപ്പമില്ല, അറിയാലോ, ഒരു കൊല്ലത്ത് തന്നെ അധ്വാനിച്ചിട്ട് ഒന്ന് കിട്ടിയില്ലെങ്കിലും ഒരു സാരമില്ല. അവിടെ അറബിയുടെ ബാത്റൂമാണ് കഴുകിയതെങ്കിൽ ഒരു കുഴപ്പമില്ല അല്ലേ? അങ്ങനെയാണ്, കാരണം അവർ അറബി പറയുന്നവരാണല്ലോ. അങ്ങനെയാണെങ്കിൽ സാരമില്ലായിരുന്നു. അറബി ഭാഷയോടുള്ള ബഹുമാനം കൊണ്ടാണെങ്കിൽ സാരമില്ലായിരുന്നു, പൈസയോടുള്ള ബഹുമാനമാണ് അല്ലേ? അതേ സ്ഥാനത്ത് നാട്ടിൽ കൂലിപ്പണിക്ക് പോവാണെങ്കിലോ, ഓനൊരു കൂലിപ്പണിക്കാരൻ. എവിടുന്നാണ് ഈ ആശയം കിട്ടിയത് എനിക്ക് മനസ്സിലായില്ല. കൂലിപ്പണിക്ക് പോവാന്നാ മോശമാണ്. ദുബായി പോയാൽ അവിടുന്ന് അറബിയുടെ ബാത്റൂം കഴിയാൻ വലിയ ബഹുമാനോ, നാട്ടിൽ നിന്ന് പള്ളിയുടെ ബാത്റൂം കഴിയാൻ തന്നെ വളരെ മോശക്കാരൻ അല്ലേ? പള്ളിയുടെ ബാത്റൂം, അള്ളാന്റെ വീടാകുന്ന പള്ളിയുടെ പരിസരത്തുള്ള ബാത്റൂം, അത് കഴുകിയാൽ തന്നെ വളരെ മോശക്കാരൻ. ദുബായി നിന്ന് അറബിന്റെ ബാത്റൂം കഴിയാലോ, ഓൻ വലിയ ബഹുമാനമുള്ളവരാണ്, കാരണം ശമ്പളം കുറച്ച് കൂടുതലാ അല്ലേ? അവ പൈസക്ക ബഹുമാനം കണ്ടതില്ലേ? പണത്തിനാണ് ബഹുമാനം കണ്ടത്. പാവങ്ങളോട് വലിയ താല്പര്യമാങ്ങൾക്ക് പാവങ്ങളോട് വലിയ താല്പര്യമാണ്, വിഷമം അനുഭവിക്കുന്നതോട് വലിയ താല്പര്യമാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുറിച്ച് പറയുമ്പോ പാവങ്ങളുടെ നബിയാണ്, ഒരാൾ ദുഅഫായിന്റെ നബിയാണ്, ദൗർബല്യമുള്ളവരുടെ നേതാവാണ്, അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പഠിപ്പിച്ച നേതാവാണ്, ആരോഗ്യമുള്ളവന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയാൽ അവനെ ഒന്ന് സന്ദർശിക്കൽ സുന്നത്താണ്, അവനെ ഒന്ന് കാണാൻ പോകൽ സുന്നത്താണ്. ദൗർബല്യമുള്ളവരോട് താല്പര്യമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഇയാദത്തുൽ മരിയം സുന്നത്തുൻ, രോഗിയായ സന്ദർശിക്കൽ സുന്നത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിച്ചു. എന്താ കാരണം? ദൗർബല്യമുള്ളവനാണ്, ദൗർബല്യമുള്ളവനാണ്. ദൗർബല്യം ഉണ്ടാകും, മാനസികമായി ദൗർബല്യം ഉണ്ടാകും. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, രോഗിയായ ഉമ്മ, അള്ളാഹുമ്മ ഉമ്മമാർക്കും ബാപ്പമാർക്കും ഒക്കെ ദീർഘായുസ് ആഫിയത്ത് കൊടുക്കട്ടെ. രോഗിയായ ഉമ്മ അല്ലെങ്കിൽ രോഗിയായ മകൻ, ആ മകനോ ഉമ്മക്കോ രോഗം വന്നാൽ അവർക്ക് എന്ത് ചെയ്തു കൊടുത്താലും മതിയാകൂല അല്ലേ? രോഗിക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്താൽ മതിയാകൂ? രോഗികൾക്ക് എന്ത് ചെയ്തു കൊടുത്താലും മതിയാകൂല. എത്ര ചെയ്തു കൊടുത്താലും അവരെ മനസ്സിലിങ്ങനെ തോന്നും, ഇവനിക്ക് മടുത്തോറപ്പേ, ഇവരിപ്പോ ഒരു 10-40 ദിവസം ആയില്ലേ, എനിക്ക് ഹിതുമത്വം ചെയ്ത് ജീവിക്കുന്ന പഠിച്ചവനെ ഇവന് മടുത്തോ? അപ്പൊ നമ്മളെ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ തകരാറുള്ള വാക്ക് വന്നാൽ അപ്പോഴേക്ക് അവരെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. എന്താ കാരണം? അവരെ മനസ്സിൽ ഈ ഭയമാണ്, അല്ലാ ഇവൻ എന്നെ കൈയൊഴിക്കുക പഠിച്ചവർപ്പേ, ഇവനെപ്പോഴെങ്കിലും കൈയൊഴിക്കണമെന്നുള്ള ചിന്ത വന്നു പോകുമോ അല്ലാ? അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സൂചനയുള്ള വാക്ക് വരുമ്പോ തന്നെ അവരെ മനസ്സ് പതുടിപ്പോയി. അതുകൊണ്ട് തന്നെ എന്റെ വയത് കേൾക്കുന്ന ഉപ്പമാരി, രോഗികളോട് സംസാരിക്കുമ്പോ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കളും, വളരെ കെയർ ചെയ്ത് സംസാരിക്കളും, വളരെ ശ്രദ്ധിച്ചു കൊണ്ടുള്ള വാക്കുകൾ പ്രയോഗിക്കളും. ഉമ്മമാരി, യാദത്തുൽ മരിയിൽ സുന്നത്തുന്ന് ഞാൻ പറഞ്ഞില്ലേ, രോഗികളെ സന്ദർശിക്കൽ സുന്നത്താണ്. പക്ഷേ ചില ഉമ്മമാരോട് ഞാൻ പറയുന്നു, നിങ്ങളെ സന്ദർശിക്കുന്നതിന്റെ വിധി ഹറാമാണ്. എങ്ങനെ? നിങ്ങൾ സന്ദർശിക്കുന്നതിന്റെ വിധി നിഷിദ്ധമാണ് ഇസ്ലാമില്. എന്താ കാരണം എന്നറിയോ? ചില ഉമ്മമാരുണ്ട്, അങ്ങനെയുള്ള ഉമ്മമാര് നിങ്ങളെ കൊടകിൽ പ്രത്യേകിച്ച് ഈ നാട്ടിലില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചോളാം. അങ്ങനെ ആക്കി തരട്ടെ. എന്താ അങ്ങനെ ആകട്ടെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു രോഗിയെ കാണാൻ വേണ്ടി പോയപ്പോ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ കാര്യമായിട്ട് ദ്വേർക്കണം. ഞാൻ ചോദിച്ചു, എന്തിനാ? രോഗം മാറാനാ? അല്ല, രോഗം മാറാനല്ല, രോഗം കാണാൻ ആരും ഇങ്ങോട്ട് വരാതിരിക്കാൻ ദ്വേർക്കണം. എങ്ങനെ? രോഗം കാണാൻ ഇങ്ങോട്ട് ആരും വരാതിരിക്കാൻ നിങ്ങൾ ദ്വേർക്കണം പറഞ്ഞു. അവർക്ക് സുന്നത്ത് കിട്ടാനല്ലേ? അവർക്ക് സുന്നത്തെ കിട്ടുന്നു, എന്റെ ജീവിതമാണ് അവർ കൊണ്ടുപോകുന്നത്. ഞാൻ ചോദിച്ചാ എന്തേ? അപ്പൊ ഇയാള് പറയാണ്, രോഗിയായിട്ട് കിടക്കുന്ന എന്നോട് പറയുന്ന വാക്കുകളും അത്ഭുതപ്പെടുകയാണ് ഞാന്. അങ്ങനെയാണെങ്കിൽ ജീവിക്കാൻ കഴിയുമോ മനുഷ്യന്മാർക്ക്? ചില ഉമ്മമാരുണ്ട് രോഗീനെ കാണാൻ പോയിട്ട് പറയും, പടച്ചറബേ നീ വലിഞ്ഞ വലിയലാണോ ഇത്? ഇങ്ങനെയാ ചോദിക്ക. രോഗി മെലിയല് സാധാരണയല്ലേ? രോഗം ഉണ്ടാകുമ്പോ തടി ഒന്ന് മെലിയും, രോഗം മാറുമ്പോ ഒന്ന് തടിക്കും, അത് സ്വാഭാവികല്ലേ? ഇത് രോഗമൊന്നും ഇല്ലെങ്കിലും മെലിയൂലേ? ഞാൻ കുറ്റിയാടി സിറാജിൽ ഉദയിൽ പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നല്ല തടി ഉണ്ടായിരുന്നു. ഇപ്പൊ തടി ഇല്ലേന്ന് ചോദിക്കണ്ട, അത് കഴിഞ്ഞ് കുറെ മുമ്പുള്ള കഥയാ പറയുന്നത്. അന്ന് നല്ല തടി ഉണ്ടായിരുന്നു സിറാജിൽ ഉദയിലെത്തി. ഒരു രോഗം എനിക്കില്ലായിരുന്നു, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഞാനങ്ങ് മെലിഞ്ഞുപോയി. അതേ സിറാജിൽ ഉദയം തന്നെ ഇറങ്ങുമ്പോഴേക്ക് പിന്നെയും തടിച്ചുപോയി. അതൊക്കെ സ്വാഭാവികല്ലേ?
മനുഷ്യൻ മെലിയും തടിയും അതൊക്കെ സാധാരണയാണ്. പക്ഷേ മനുഷ്യന്മാര് രോഗിയുടെ അടുക്കൽ പോയിട്ട് ചോദിക്കുന്ന വാക്കാ ഞാൻ പറഞ്ഞത്, പടച്ചുറപ്പേ നിന്റെ കോലാണോ ഇത്? ഇത് പറയാനാ ചില ആളുകൾ വരിക. ചില ഉമ്മമാര് രോഗിന്റെ അടുക്കൽ വന്നിട്ട് ഇതാ പറയാ, കിഡ്നിക്ക് സുഖമില്ലാത്ത ഒരാളെ കണ്ടാൽ ആ രോഗിനെ നോക്കിയിട്ട് പറയും, പടച്ചുറപ്പേ എത്ര ഭംഗിയുള്ള പെണ്ണായിരുന്നു ജി, നിന്റെ കോലാണോ ഇത്? പിന്നെ ഈ പെണ്ണത്ര കാലം ജീവിക്കും? ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ് ഒരാള് പറഞ്ഞത്, ഒരു ഷെയ്ഖ്. എങ്ങനെ ഒരു ഷെയ്ഖ്? ഇപ്പൊ ഷെയ്ഖും മുരീദൊക്കെ എല്ലാ സ്ഥലത്തും ഷെയ്ഖും മുരീദുവാ, ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന സാധനമാണ് ഈ ഷെയ്ഖും മുരീദ്. ഇപ്പോ എല്ലാവർക്കും ഷെയ്ഖാകണം, പിന്നെ മുരീദാകാനും കുറെ ആളുകളും. അപ്പൊ ഒരു ഷെയ്ഖ് ഒരു മുരീദിന്റെ വീട്ടിൽ പോയി, വീട്ടിൽ കയറി ചെല്ലുമ്പോ അവിടെ പ്രായം ചെന്ന ഒരു ഉമ്മാമുണ്ട്. അങ്ങനെയാണല്ലോ ഷെയ്ഖായ പിന്നെ ആ ഉമ്മാമ ഇവന്റെ ഉമ്മാമയാ, അരെ ഷെയ്ഖിന്റെ ഉമ്മാമ, മുരീദിന്റെ ഉമ്മാമയൊക്കെ ഇവന്റെ ഉമ്മാമയാണ്, മുരീദിന്റെ ഭാര്യ ഇവന്റെതാണ്, മുരീദിന്റെ ബംഗൾ ഇവന്റെതാണ്. അങ്ങനെയൊക്കെ പുതിയ ഷെയ്ഖന്മാരുണ്ട്. ഇപ്പോ നല്ല കച്ചവടമാണ് അല്ലേ, പുതിയ കച്ചവടം. വ്യഭിചാര കച്ചവടം എന്ന് വേണമെങ്കിൽ പേര് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിങ്ങൾ ഏതെങ്കിലും ഹദീസ് കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ എന്റെ ഭാര്യനെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുപോയി ഇരുത്തി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ ബംഗളെ പോലെ അല്ലെങ്കിൽ എന്റെ ബംഗളെ സ്വന്തം ബംഗളെ പോലെ പെരുമാറി എന്ന് നിങ്ങൾ എവിടെങ്കിലും കണ്ടോ? ഏതെങ്കിലും ഹദീസിൽ ഉസ്താദ്മാർ കണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, ഇല്ല ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, കണ്ടിട്ടില്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ, എനിക്ക് വിവരം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ ഏറ്റവും വലിയ ഷെയ്ഖ്, അതിനേക്കാളും വലിയ ഷെയ്ഖ് എവിടെയാണുള്ളത്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും വലിയ ഷെയ്ഖാകാൻ വേണ്ടി നടക്കുന്ന കുറെ ആളുകൾ. സഹാബത്തിന്റെ ജീവിതം എങ്ങനെയാ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുക്കെ ഓരോന്നോരോന്നായി ഒപ്പിയെടുത്ത് റിപ്പോർട്ട് ചെയ്യലാണ് സഹാബത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്. ഒരു സഹാബിയും റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കാണുന്നില്ലല്ലോ, നമ്മൾ കാണുന്നില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഞങ്ങളെ ബംഗന്മാരെയും ഭാര്യമാരെയും ഒക്കെ സ്വന്തം ബംഗളായിട്ട് കണ്ടിരുന്നു, സ്വന്തം ഭാര്യയായിട്ട് കണ്ടിരുന്നു, സ്വന്തം ഉമ്മാനെ പോലെ കണ്ടിരുന്നു, എന്നിട്ട് നേരിട്ട് സംസാരിക്കുകയും തൊടുകയും ഒക്കെ പെരുമാറുകയൊക്കെ ചെയ്തിരുന്നു എന്നെവിടെങ്കിലും നിങ്ങൾ കണ്ടോ? അതെങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാളം വലിയ ഷെയ്ഖ്? ആ ഷെയ്ഖിന്റെ പേര് ഇബ്ലീസ് എന്നാ. ആ ഇബ്ലീസ് ഇബ്ലീസിന്റെ കോലത്തിന് വരുന്നവനാണവൻ. ആ ഷെയ്ഖിനെ അംഗീകരിക്കാൻ കഴിയില്ല. ഈമാനുള്ള വിശ്വാസികളെ ഇരിക്കട്ടെ, ഇയാൾ കയറി വരുമ്പോ ഒരു പ്രായമുള്ള ഉമ്മാമനെ കണ്ട്. അങ്ങനെ ഉണ്ടല്ലോ ചില മൂലിയന്മാർക്ക് വലിയ ഷെയ്ഖാകാൻ വേണ്ടി ചില വർത്തമാനം പറയും. ഞാൻ ഇങ്ങനെ ഓർക്കേണ്ട, കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു പണ്ഡിതൻ മരണപ്പെട്ടു പോയി, അല്ലാ അവിടുത്തെ ദർജന നീ ഉയർത്തി കൊടുക്കണം റഹ്മാനെ. പണ്ഡിതന്റെ പേര് ഞാൻ പറയുന്നില്ല. ആ പണ്ഡിതനെ കുറിച്ച് ഒരാൾ എന്നോട് പറഞ്ഞു, ഈ വീട്ടിൽ ഉണ്ടാക്കിയതിന്റെ ശേഷം വന്നിട്ട് കണക്ക് പറയുന്ന ചില ആളുകളുണ്ട്. എന്താ കണക്ക് പറയാ? അവിടെ പാടില്ലത്, ഇവിടെ പാടില്ല, അങ്ങനെ ചെറിയാൻ പാടില്ല, ഇങ്ങനെ ചെറിയണോ, നല്ല സുഖം ഉണ്ടാവും പറയാന്. ഈ സാധു എത്ര കാലം അധ്വാനിച്ച് ഉണ്ടാക്കിയതാണെന്ന് അറിയാം. ചിലപ്പോൾ അങ്ങനെ ശാസ്ത്രീയ വശങ്ങളൊക്കെ ഉണ്ടായേക്കാം, പക്ഷേ ആ ശാസ്ത്രീയ വശം ഒന്നും അറിഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ അവിടെ ഒന്ന് ചെരിഞ്ഞില്ല എന്ന് പറഞ്ഞാല് പിന്നെ ഇയാൾക്ക് എന്തറിയാന്നാ ഇയാൾക്ക് തോന്നുക. പിന്നെ തലവേദന വരുമ്പോ ചില ആളുകൾ ഇങ്ങനെ ചിന്തിക്കും, എന്റെ വീടിന്റെ നിൽപ്പ് ശരിയായില്ലേ, അത് ഉണ്ടാക്കുന്നതിന് മുമ്പല്ലേ ആലോചിക്കേണ്ടത്. അതുപോലെ പല്ലുവേദന വന്നാല്, നടന്നു പോകുമ്പോ കാല് വെച്ച് കുത്തിപ്പോയാല്, വണ്ടി ആക്സിഡന്റ് ആയാല്, ആ എന്റെ വീടെടുത്ത് ശരിയായില്ല, ഇങ്ങനെ ചിന്തിക്കുന്ന ചില ആളുകള്. ഇന്നലെ എന്റെ കൂടെ ഒരാള് രണ്ട് പ്രിൻസിപ്പൽമാരിങ്ങനെ യാത്ര ചെയ്യുമ്പോ ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, എന്തൊക്കെ കോലത്തിലാണ് മുലയന്മാര് വരുന്നത്? ഇയാള് ചോദിക്കുകയാണ് എന്നോട്. ഞാൻ ചോദിച്ചു, എന്റെ കുഴപ്പം? അതൊരു മുലയാരുണ്ട്, അയാള് തങ്ങളാണ്. മുലയാര് മാത്രല്ല തങ്ങളുമാണ്. അയാളെ എന്റെ വീട്ടിന്റെ പരിസരത്തുള്ള ഒരു കിണറില് ചുവന്ന കളറ് വെള്ളം ഇങ്ങനെ വരുന്നത് കണ്ടപ്പോ ഞങ്ങളെ നാട്ടിൽ ഒരു പെണ്ണ് വിളിച്ചു കൊണ്ടുവന്നു, ഒരാൾ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെയുണ്ട് ചില വീടുകളിൽ ലീഡ് ചെയ്യ പെണ്ണുങ്ങളാ, സ്ത്രീകളാ. എങ്ങനെ ചില വീടിന്റെ ഭരണം സ്ത്രീകളെ കയ്യില, ആ വീടിന്റെ കാര്യം വല്ലാത്ത കഷ്ടം തന്നെയായിരിക്കും. അല്ലാഹു തആല പുരുഷന് നല്ല ഹിമ്മത്ത് കൊടുക്കട്ടെ. പുരുഷന്മാര് സ്ത്രീകളെ മേലെയായിരിക്കണം എപ്പോഴും, ഒരിക്കലും സ്ത്രീകളെ താഴെ നിൽക്കാൻ പാടില്ല. സ്ത്രീകൾ അതിന്റെ പേര് കല്ലെടുത്തെറിയണ്ട, നിങ്ങൾക്ക് അതേ പുരുഷന്മാരെ സ്ഥാനത്ത് നിന്നാൽ അത് നിങ്ങൾക്ക് വേണ്ടതുപോലെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ ഇരിക്കട്ടെ, എന്റെ വിഷയം അതല്ല, അതിലേക്ക് കടന്നാൽ കുറെ പറഞ്ഞു പോകും. അപ്പൊ ഈ സ്ത്രീ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ആരെ? ഒരു തങ്ങളെ. അങ്ങനെ വിളിക്കാൻ നടക്കുന്ന സ്ത്രീകളുണ്ട്, വിളിക്കാൻ കാത്തിരിക്കുന്ന ചില തങ്ങന്മാരുണ്ട്. ഈ സ്ത്രീ വിളിച്ചിട്ട് സ്ത്രീ വിളിച്ചാൽ എങ്ങനെ പോകലെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്ത് മസലയാണ് അതിന്? ഇവിടെ പോയിട്ട് കിണറിൽ നോക്കിയിട്ട് ഇയാള് പറഞ്ഞു പോലും ഷെയ്ത്താനിന്റെ ചോരയാണ് കിണറിൽ. അസ്തഗ്ഫിറുല്ലാഹ് അല്ലാദീം. കിണറിൽ ഒരു ചുവന്ന വെള്ളം കണ്ടപ്പോ ഇയാള് പറഞ്ഞു കൊടുക്കാണ്, കിണറിലുള്ളത് ഷെയ്ത്താനിന്റെ ചോരയാണ്. കിണറിൽ ഇങ്ങനെ ഷെയ്ത്താൻ ഇങ്ങനെ പോയി ചോരൊൽപ്പിക്കലല്ലേ ഷെയ്ത്താനിന്റെ പണി. അപ്പൊ ഇയാളെ പ്രഖ്യാപനം, കിണറ് മൂടിയിട്ടില്ലെങ്കിൽ അപകടം തീരൂല.
പാവം സാധു ഇയാൾ വലിയ കഴിവുള്ള ആളൊന്നുമല്ല. അപ്പൊ നാട്ടുകാരൊക്കെ ഒന്ന് വന്നിട്ട് പറഞ്ഞു അങ്ങനെ വേണ്ട, നമുക്കൊന്ന് അന്വേഷണം നടത്തണം. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ആ കിണറിന്റെ കുറച്ച് അപ്പുറത്തൊരു മരമുണ്ട്. ആ മരത്തിൽ ഇങ്ങനെ ചുവന്ന കളറ് വെള്ളം വരും. ആ മരത്തിന്റെ പേര് അവർ പറഞ്ഞു തന്നിരുന്നു, ഞാൻ മറന്നുപോയി, എനിക്ക് ഓർമ്മയില്ല. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, ഉപ്പാപ്പാരോട് ചോദിച്ചാൽ അറിയാം അല്ലേ. ആ മരത്തിന്റെ വേര് കിണറിലേക്ക് ഇറങ്ങിയിട്ട് ഈ വേരിൽ നിന്നാണ് ഈ ചുവന്ന കളർ ഇങ്ങനെ വരുന്നത്. ഈ വേരങ്ങ് കുറിച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഒരു പ്രശ്നമില്ല, ഇയാൾ കിണറ് മൂടിയായിരുന്നു, നാട്ടുകാർ ഇടപെട്ടിട്ട് തൽക്കാലം പരിഹാരം ഉണ്ടാക്കിയതാ. ഇങ്ങനെ എന്തെങ്കിലും മൊഴിചിതത്വം കറാമത്തും പറയാൻ നടക്കുന്ന ചില ആളുകളുണ്ട്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ആളുകളെ വീടിന്റെ ബാത്റൂം വിളിക്കുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പണ്ഡിതൻ, ഈ പണ്ഡിതൻ ഇങ്ങനെ വീടുകളൊക്കെ നോക്കാൻ അറിയുന്ന വലിയ പണ്ഡിതനാ. അപ്പൊ അയാൾ വന്നാൽ സാധാരണ മനുഷ്യന്മാരോട് നിങ്ങളെ വീട്ടിൽ ഒന്നും ഇല്ലാന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് വരുമ്പോ ടെസ്റ്റ് പേപ്പർ നോക്കുമ്പോ ഒന്നും കുഴപ്പമില്ല, എല്ലാം നോർമല്, എന്റെ പൈസ ഫുള്ള് പോയി പോയി. അങ്ങനെയാ ചിന്തിക്കേണ്ടത്. 1000 രൂപ കൊടുത്തിട്ട് ഒരു ടെസ്റ്റ് നടത്തിയിട്ട് പേപ്പറുമായിട്ട് വരുമ്പോ പറയാണ് എന്റെ ടെസ്റ്റ് നടത്തിയിട്ട് ഒരു കുഴപ്പമില്ല, നഷ്ടമായിപ്പോയി. ടെസ്റ്റ് നടത്തിയതേ നഷ്ടമായിപ്പോയി. അതെങ്ങനെയാ നഷ്ടാകല്, നിനക്ക് മനസ്സിലായില്ല. പിന്നെ എന്താ വേണ്ടത്, എനിക്ക് ടെസ്റ്റിന്റെ ഒന്ന് ക്യാൻസർ ഉണ്ട് എന്ന് തരുവാ വേണ്ടത്? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ ബുദ്ധിയില്ലാത്ത ചില വർത്തമാനം പറയുന്ന ആളുകളുണ്ട്. അതുപോലെ വീട്ടിലേക്ക് കയറി വന്നിട്ട് നിങ്ങളെ വീട്ടിലൊരു തയ്യാറും ഇല്ല എന്ന് പറഞ്ഞാൽ അമ്മയിലേർക്ക് നോക്കാനറിയില്ല. അങ്ങനെ വിധി ഏതുണ്ടാന്ന് വിചാരിച്ച് ഈ പണ്ഡിതൻ ആ വീടുകളിൽ വന്നാൽ ഒരു കുഴപ്പമില്ലെങ്കിൽ അയാൾ ഇങ്ങനെ അന്വേഷിക്കും, ഇവിടെ ഏറ്റവും ചെലവ് കുറഞ്ഞ പണി എവിടെയാ ഉള്ളത് നോക്കും. എന്നിട്ട് അവിടെ പോയിട്ട് പറയും അക്കല്ലങ്ങ് മാറ്റിക്കളാന്ന് പറയും. അക്കല്ലങ്ങ് മാറ്റിക്കളഞ്ഞാൽ ഞങ്ങളുടെ പ്രശ്നമൊക്കെ തീരുമെന്ന് പറയും. അങ്ങനെ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. അല്ലാ, അദ്ദേഹത്തിന്റെ ദർജന നീർത്തി കൊടുക്കണം റഹ്മാനെ. അങ്ങനെ ചിലരെ വിശ്വസിപ്പിക്കേണ്ട വരും. അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അതേ സ്ഥാനത്ത് ചില പണ്ഡിതന്മാര് വന്നിട്ട് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലായിരിക്കും. പണ്ഡിത വേഷം ധരിച്ചിട്ട് വന്നിട്ട് പറയും ബാത്റൂം അങ്ങ് പൊളിച്ചുകളാ, പറയാൻ നല്ല സുഖം ഉണ്ടാവും. പാവത്തിന്റെ കീശ പൊളിയതിനെ കുറിച്ച് യാതൊരു ബോധം ഉണ്ടാവൂല. അങ്ങനെ കറാമത്ത് പറയുന്ന ആളുകൾ ഇതുപോലെ ഇയാള് വന്നിട്ട് വലിയൊരു കറാമത്ത് പറയുകയാണ്. എന്താ കറാമത്ത് എന്നറിയോ, വീട്ടിൽ കയറി വരുമ്പോ തന്നെ ഒരു ഉമ്മാമാനെ കണ്ടു. കണ്ടു കിട്ടിയാ പിന്നെ വിധി പറയാനോ, കാണാതെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അത്യാവശ്യം വയസ്സുണ്ട്, 3 കൊല്ലമൊക്കെ ജീവിക്കുള്ളൂ. അപ്പൊ കയറി വന്നിട്ട് ഇയാള് പറയാണ് ആ ഉമ്മ സുഖം തന്നെയല്ലേ, 3 കൊല്ലേ ജീവിക്കുള്ളൂ, മര്യാദയ്ക്ക് ബാധ്യത ചെയ്തോന്ന് പറഞ്ഞു. ആരോട്? ഈ ഉമ്മാമാനോട്. ഞാനിങ്ങനെ ചിന്തിച്ചു, ആ ഉമ്മാമാന്റെ കാര്യം ചിന്തിച്ചു നോക്ക്, ഇനി 3 കൊല്ലം ആകേണ്ടി വരും. 3 മാസം കൊണ്ട് തന്നെ മരിച്ചുപോലെ അല്ലേ, 3 കൊല്ലം കൊണ്ട് മരിച്ചു എന്നാ പറഞ്ഞത്. എത്ര വയസ്സുള്ള ആളാണെങ്കിലും നാളെ മരിക്കൂ എന്ന് പറഞ്ഞാൽ, അല്ലെ 3 കൊല്ലം കൊണ്ട് മരിക്കൂ എന്ന് സമയം പറഞ്ഞു കൊടുത്താൽ ഈ മരണം എടുക്കുന്നതിനനുസരിച്ച് ഇയാളെ ബേജാർ എത്രയായിരിക്കൂലേ? രോഗിയുടെ ബേജാറ് കാണുന്നില്ലേ നിങ്ങൾ? രോഗിയായി കഴിഞ്ഞാൽ തന്നെ മനസ്സിന് പേടിയായി പോയി. പിന്നെ രോഗത്തിനെ മനസ്സിൽ മരണത്തിന്റെ ഡേറ്റ് കിട്ടിയാ പിന്നെന്ത് പറയാനാ? ഈ വലിയ ഷെയ്ഖാണ് എന്ന് പറയുന്ന ആള് കയറി വന്നിട്ട് ഈ ഉമ്മാമാനോട് പറഞ്ഞു പോലും, 1 കൊല്ലം മുമ്പാണ് ഇയാൾ എന്നോട് ഈ സംഭവം പറഞ്ഞത്. ഇപ്പൊ ഉമ്മാമ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ അല്ലാഹു ദീർഘായുസ്സ് ആഫിയത്തും കൊടുക്കട്ടെ. പറഞ്ഞിട്ട് ഇയാളോട് ഈ ഉമ്മാമാനോട് പറഞ്ഞിട്ട് 8 കൊല്ലമായി, ഇപ്പൊ മരിച്ചിട്ടില്ല. ഷെയ്ഖ് ഇപ്പൊ കറാമത്ത് കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ കറാമത്ത് പറയുന്ന ചില ആളുകളുണ്ട്. എന്തെങ്കിലും ഒന്ന് കറാമത്ത് പറഞ്ഞില്ലെങ്കിൽ വെറുതെ ആയി പോകൂലേ? ഞാനിപ്പോ അത് ഈ വലിയ ചെയ്യാവൂലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ കയറി വരുമ്പോ വെറുതെ ആ ഉമ്മാമനോട് പറയാണ് 3 കൊല്ലം കൊണ്ട് മരിച്ചു പോകും. ആ ഉമ്മാമ നല്ല മനക്കരുത്തുള്ള ഉമ്മാമയായതുകൊണ്ട് അല്ലാന്നില്ല, ആ ഉമ്മാമ ജീവിച്ചു പോയി. അങ്ങനെ ആവൂല എല്ലാ ഉമ്മാമമാരും. അതുകൊണ്ട് ആ ഉമ്മമാരെ ഞാൻ പറഞ്ഞത്, രോഗിയുടെ അടുക്കൽ പോയാൽ, രോഗികളുടെ അടുക്കൽ പോയിട്ട് അവർക്ക് വിഷമുണ്ടാക്കുന്ന വാക്കുകൾ പറയാൻ പാടില്ല, അവരെ രോഗം അധികരിപ്പിക്കുന്ന വാക്കുകൾ പറയാൻ പാടില്ല. രോഗിയുടെ അടുക്കൽ ചെന്നാൽ അവനോട് നല്ല സമാധാനിപ്പിക്കുന്ന വാക്ക് പറയണം, ഏറ്റവും സമാധാനമുള്ള വാക്കാണ്. രോഗങ്ങൾ ദോഷങ്ങൾ പൊറുപ്പിക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടി മെലിഞ്ഞ ഒരാളെ കണ്ടാൽ, അയാൾ നല്ല തടിയുള്ള ആളായിരുന്നു, മെലിഞ്ഞു പോയതാണെങ്കിൽ അയാളോട് പറയണം, നിങ്ങളെ ദോഷമൊക്കെ പുറത്തു പോകാൻ ഇത് കാരണമാകും, നിങ്ങൾക്ക് വലിയ തൗഫീഖായിരിക്കും ചിലപ്പോൾ, ദോഷം പൊറുക്കാൻ ഒരു കാരണമായിരിക്കും ചിലപ്പോ, രോഗം അങ്ങനെ അങ്ങ് മാറും, നിങ്ങൾ ബേജാറാകണ്ട. എന്നാലും രോഗം മാറിക്കിട്ടിയാൽ, ദോഷവും പുറത്ത് കിട്ടി രോഗവും മാറിക്കിട്ടി, നല്ല കിട്ടലാണ്, അള്ളാഹു അങ്ങനെ രോഗം മാറ്റിത്തരട്ടെ എന്ന് പറയണം. അല്ലാതെ തടി മെലിഞ്ഞ ആളെ കാണുമ്പോ എന്ത് മെലിയലാ മെലിഞ്ഞത്, ഇതെന്ത് രോഗാ നിന്നെ പിടികൂടിയത്, പഠിച്ച റബ്ബെ ഇനി എത്ര കാലായി ഇനി ജീവിക്കാന്നൊന്നും ചോദിക്കാൻ പാടില്ല. രോഗിയെ സന്ദർശിക്കൽ സുന്നത്താണ്. സന്ദർശിച്ചാൽ അവർക്ക് സമാധാനമുള്ള വാക്കുകൾ പറഞ്ഞു കൊടുക്കണം, മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന വാക്കുകൾ പറഞ്ഞു കൊടുക്കണം, മനസ്സിന് കുളിർമ കിട്ടുന്ന വാക്കുകൾ പറഞ്ഞു കൊടുക്കണം. അതിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, രോഗിയുടെ ദുആക്ക് ഇജാബത്തുണ്ട് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗിയുടെ ദുആക്ക് ഇജാബത്തുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ രോഗിയുടെ അടുക്കൽ പോയിട്ട് ഇങ്ങനെ മെലിഞ്ഞു പോയാൽ നീ എത്ര കാലം ജീവിക്കുന്നൊക്കെ ചോദിച്ചാൽ ഇയാള് മതിലുമാ,
ഈ രോഗി മദ്ലൂമാണ്, നീ അക്രമിക്കണം അയാളെ. അയാളെ മനസ്സിലെങ്ങാനും പടച്ചറബേ ഇവനെ വെറുതെ വിട്ടേക്കരുത് എന്നുള്ളൊരു ദുആ വന്നു പോയാൽ തിരിച്ചും കിട്ടാനത് കാരണമായി പോകും. അല്ലാഹു കാത്തിരിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഉമ്മമാരെ, വയത് കേൾക്കുന്ന ഉപ്പമാരെ, രോഗിയോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണേ, ആവശ്യമുള്ളത് മാത്രം പറയണേ. നിങ്ങൾ കാണുന്നില്ലേ ഡോക്ടർമാര് വിധി എഴുതുമ്പോ പറയുന്നത് രോഗിയോട് കൂടുതൽ സംസാരിക്കാൻ പാടില്ല. അതെന്തുകൊണ്ടാ? കൊറോണ ഉള്ള പോലെയുള്ള രോഗമായോണ്ട് പകരൂന്ന് വിചാരിച്ചിട്ടാ? അല്ല, പിന്നെ രോഗിയുടെ ആരോഗ്യത്തിന് കേടാണ്. ആവശ്യമില്ലാത്ത വാക്കുകൾ പറഞ്ഞു പോകുന്നതിന് മേടിച്ചിട്ട് ഡോക്ടർമാർ പറയും ഏത് രോഗിയോട് കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, അടങ്ങി അവിടെ കിടന്നു എന്ന് പറയും. കാരണം ആവശ്യമില്ലാത്തത് പറഞ്ഞു പോകും എന്നതുകൊണ്ടാണ്. ഇരിക്കട്ടെ, ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഈമാനുള്ള വിശ്വാസികളെ, പറഞ്ഞത് മറന്നുപോയോ? ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കൂലിപ്പണിക്ക് പോകുന്നതിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. പറഞ്ഞ മറന്നുപോയോ? ഒരു മടി ഉണ്ടായിരുന്നില്ല കൂലിപ്പണിക്ക് പോകുന്നതിന്. എപ്പോ മക്കൾക്ക് വിഷമമുണ്ട്, മക്കൾക്ക് വിശപ്പുണ്ട് എന്ന് പറഞ്ഞു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു, അപ്പോൾ അവിടത്തേക്ക് വലിയ വേദന തോന്നിയില്ല. അവിടുത്തെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ പേരക്കുട്ടികൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണിൽ വെള്ളം നിറഞ്ഞു പോയി. വീട്ടിൽ നിന്നിറങ്ങിപ്പോയി. പോയപ്പോഴാണ് ഒരാൾ ഇങ്ങനെ വെള്ളം കോരുന്നത് കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾക്ക് വാടകക്കാള് വേണോ? കൂലിപ്പണിക്കാരൻ ആവശ്യമുണ്ടോ? എന്റെ കൊടകിലെ വിശ്വാസികളെ, ചിലപ്പോൾ നമ്മൾ കാപ്പി കൃഷി ചെയ്യുന്നവരായേക്കാം, അതുപോലെയുള്ള കൃഷി നടത്തുന്നവരായേക്കാം, അതുപോലെ ദിവസക്കൂലിക്ക് വേണ്ടി ജോലിക്ക് പോകുന്നവരായേക്കാം, ഇതിന്റെ പേരിൽ ഞാനൊരു മോശം ജോലിക്കാരനാണെന്ന ധാരണയുണ്ടാകരുത്. ചെയ്യുന്ന പണിയിൽ നല്ല ആത്മാർത്ഥത വേണം, ചെയ്യുന്ന ജോലിയിൽ നല്ല ആത്മാർത്ഥത വേണം. അത് ദിവസം കൂലി കിട്ടട്ടെ, ആഴ്ചയിൽ കിട്ടട്ടെ, മാസത്തിൽ കിട്ടട്ടെ, കൈകൊണ്ട് അധ്വാനിച്ച് കിട്ടുന്ന പണമാണോ ആ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കൂലിപ്പണിക്ക് പോകുന്നതിന് ഭയപ്പെടേണ്ടതില്ല, അതൊരാളോട് പറയാൻ പറ്റൂല എന്നൊരു ധാരണ ഉണ്ടാകാൻ പാടില്ല. ഇടയ്ക്ക് ഞാൻ പറയട്ടെ, കുറ്റിയാടി സിറാജുൽ ഹുദിയുടെ കലണ്ടർ വരും. എന്തിനാ കൊണ്ടുപോയി? കൃഷി ചെയ്യാനല്ല. പിന്നെ കലണ്ടർ വരുമ്പോ എല്ലാരും വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് തൂക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അമ്മീ പറഞ്ഞാല് ഒരു 20 ഉറുപ്യ കൊടുക്കട്ടിരുന്നു വിചാരിച്ചിട്ടാ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. 20 ഉറുപ്യ കലണ്ടറിന് വേണ്ടു. നിങ്ങൾ 20,000 കൊടുത്താലും അയാൾ വാങ്ങൂ, കാരണം അത്രയും ചെലവ് സ്ഥാപനത്തിനുണ്ട്. നിങ്ങൾക്ക് കഴിയുന്ന സഹായം കലണ്ടർ വരുന്ന സമയത്ത് കൊടുത്താൽ നല്ലതാണ്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നു. ഈമാനുള്ള വിശ്വാസികളെ, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, ഞാന് വെള്ളം കോരി തന്നാ എനിക്ക് കൂലി തരുമോ? അപ്പൊ ഇയാൾ പറഞ്ഞു, തരാം. യഹൂദിയായ മനുഷ്യൻ പറഞ്ഞു, തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ 3 തൊട്ടിയിൽ വെള്ളം കോരി. വെള്ളം കോരിയിട്ട് അയാൾക്ക് കൊടുത്തു. കൊടുത്തപ്പോ അയാൾ 3 ഈത്തപ്പഴം കൊടുത്തു. 3 ഈത്തപ്പഴം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കഴിച്ചു. കാരണം ഇനിയും വെള്ളം കോരണമെങ്കിൽ വയറിന്റെ വിശപ്പൊന്ന് മാറണം. 4 ദിവസമായി വേണ്ടതുപോലെ ഭക്ഷണം കഴിച്ചിട്ടില്ല. വെള്ളം കോരിയെടുത്തു. ഞാൻ പറയും, എപ്പോഴും പറയാറുണ്ട്, കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ല എന്ന് ധരിക്കാൻ പാടില്ല. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വിശപ്പുണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ തന്നെ കിട്ടണം നാശിച്ചിട്ട് കിട്ടിയില്ല എന്ന് വിചാരിക്കാൻ പാടില്ല, അത് തെറ്റാണ്. നിങ്ങൾ കണ്ടില്ലേ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു, ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്നൊരു സംഭവം കാണാം. വല്ലാത്ത പ്രയാസം വന്നുപോയി. നാട്ടിലെല്ലാവർക്കും വളരെ വിഷമം വന്നുപോയി. വിഷമം പിടികൂടിപ്പോയി, ബുദ്ധിമുട്ട് പിടികൂടിപ്പോയി. നമ്മളെ കൊടകിലും കഴിഞ്ഞ മഴയിൽ വെള്ളം കയറിയപ്പോ പല ഭാഗത്തും വീടുകൾ നഷ്ടപ്പെട്ടു പോയി. ചില ആളുകളുടെ കാപ്പി കരിഞ്ഞു പോയി. ചില ആളുകളുടെ പല വസ്തുക്കളും നഷ്ടപ്പെട്ടു പോയി. ഈ പാവപ്പെട്ട മുത്തല്ലിമ സമയത്ത് ബാപ്പ അയച്ചിട്ട് വന്നിരുന്നു. പലരുടെ വീടുകളും സന്ദർശിച്ചപ്പോ വലിയ വേദന തോന്നി. അല്ലാ, പകരം നീ നൽകണേ. അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടോ ആർക്കെങ്കിലും തടുക്കാൻ കഴിയുന്നു? ഞാൻ ഇന്നിവിടെ വരുമ്പോ ഒരു ന്യൂസ് വായിക്കാനിടയായി. തുർക്കിയുടെ ഏതോ ഭാഗത്ത് ഭൂചലനമുണ്ടായി. കുട്ടികളടക്കം 7 ആളുകൾ മരിച്ചുപോയി.
ഭൂചലനം തുടങ്ങുമ്പോഴേക്ക് തന്നെ ഏഴാള് മരിച്ചുപോയി എന്നാ പറയുന്നത്. അതെ, ഇവിടെ വരുമ്പോ മറ്റൊരു റിപ്പോർട്ട് വായിച്ചു, ഇറാനിന്റെ ഭാഗത്തും അതാ കൊറോണ പടർന്നു പോയി, പല ആളുകളും മരിച്ചുപോയി. മനുഷ്യനുണ്ടോ തടുക്കാൻ കഴിയുന്നു? മനുഷ്യന് ഈമാനല്ലാത്ത മറ്റെന്തെങ്കിലും തടസ്സം പറയാനുണ്ടോ? ഈമാന് കൊണ്ടല്ലാതെ രക്ഷപ്പെടാനുള്ള വഴി എവിടെയെങ്കിലും കാണിക്കാനുണ്ടോ? ഈമാൻ ഉണ്ടായാ മരിക്കൂലേ മുസ്ലിയാരെ? ഈമാൻ ഉണ്ടായാൽ മരിക്കും, മരിക്കൂല എന്നല്ല ഞാൻ പറഞ്ഞത്. ഈമാൻ ഉണ്ടായാലേ രക്ഷപ്പെടൂന്ന് ഞാൻ പറഞ്ഞത്. മരിക്കൽ ഏതായാലും മരിക്കും. അത് ചിലപ്പം കൊറോണ പിടിച്ചിട്ടാകാം, കോളറ പിടിച്ചിട്ടാകാം, ക്യാൻസർ പിടിച്ചിട്ടാകാം, കിഡ്നി നഷ്ടപ്പെട്ടിട്ടാകാം, കൈമുറിക്കപ്പെട്ടിട്ടാകാം, കാല് മുറിച്ചിട്ടാകാം, അവയവങ്ങൾ ഛേദിച്ചിട്ടാകാം, അപകടത്തിലാകാം. അല്ലാത്തരം മരണങ്ങളൊന്നും നീ ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും തന്ന് പരീക്ഷിക്കരുതേ അല്ലാ. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈമാനുള്ള വിശ്വാസികളെ, മരിക്കൽ ഏതായാലും മരിക്കും. അതെവിടെയാണെന്നറിയില്ല, എപ്പോഴാണെന്നറിയില്ല. കണക്കാക്കിയ സമയത്ത് കണക്കാക്കിയ രൂപത്തിൽ മരിക്കും. ആ മരിക്കുന്നതിന്റെ മുമ്പ് ഒരുങ്ങി നിൽക്കുന്നവനാണോ അവനാണ് ബുദ്ധിമാൻ. അതുകൊണ്ടാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് വസീയത്ത് ചെയ്യുന്നു, അല്ലാഹുക്ക് തഖ്‌വ ചെയ്ത് ജീവിക്കണേ, പരലോകത്തെ സ്നേഹിച്ച് ജീവിക്കണേ, പരലോകത്തെ ഇട്ടം വെച്ച് ജീവിക്കണേ. ജീവിക്കുന്ന കാലം അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കണം. ആ റബ്ബിന്റെ അടുക്കൽ വിജയം കൈവരിക്കാനുള്ള ജീവിതം നയിക്കണം. അവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ എന്ന് പറയുന്നത്. വമൻ അറാദൽ ആഖിറത വസഅലഹ സഅയഹ ഫഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മശ്കൂറാ. അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച്, പാരത്രിക ലോകത്തെ വിജയം പ്രതീക്ഷിച്ച് ആരെയും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ, ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ, ഏത് പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ടോ, അവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ. അവന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഫലം ദുനിയാവിലും ആഖിറത്തിലും കിട്ടിപ്പോയി. നിങ്ങൾ എത്രത്തോളം എനിക്ക് നന്ദി ചെയ്യുന്നുണ്ടോ, ഞാൻ അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് ഏറ്റിത്തരാൻ ഒരു കാരണമാണ് ജനങ്ങളെ പരിശുദ്ധ ഖുർആൻ. നന്ദി ചെയ്താൽ ദുന്യാവ് കിട്ടാനും അത് കാരണമാണ്. ആഹറം മാത്രമല്ല, ദുന്യാവും കിട്ടാൻ നന്ദി കാരണമാണ്. റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിച്ചാൽ ദുന്യാവും കിട്ടും, ആഹറവും കിട്ടും. അല്ലാഹ് നിനക്ക് രണ്ട് ജീവിതവും വിജയിക്കുന്ന മുത്തഖികളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ പെടുത്തണേ അല്ലാഹ്. അത് തന്നെയാ ഖുർആനും പറയുന്നത്, ആരെങ്കിലും ആഹറം ഉദ്ദേശിച്ച് അധ്വാനിച്ചാൽ അവന്റെ പ്രവർത്തനം ശ്ലാഘനീയമാണ്, അതിനവനിക്കതാ റബ്ബിന്റെ അടുക്കൽ അതിന് വലിയ പ്രതിഫലം ലഭിച്ചുപോയി. പരിശുദ്ധ ഖുർആൻ പറയുന്നു, തീർച്ചയായും പരലോകത്തെ ജീവിതം എന്ന് പറയുന്നത്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ, ആഹിറത്തോട് സ്നേഹം വേണമെന്നാണ്, പരലോകത്തെ ഇഷ്ടപ്പെടണമെന്നാണ്. ആ പരലോകത്തെ കുറിച്ചാണ് ഖുർആൻ തന്നെ പറയുന്നത്. ആ പരലോകത്തെ ജീവിതമാണ് ജനങ്ങളെ ശരിയായ നിലക്കുള്ള ജീവിതം, എന്നും നിലനിൽക്കുന്ന ജീവിതം, നശിക്കാത്ത ജീവിതം, സമാധാനമുള്ള ജീവിതം. അവിടെ തലവേദനയില്ല, പല്ലുവേദനയില്ല, ക്യാൻസർ ഇല്ല, ഒരു രോഗവുമില്ല, ഒരു പ്രയാസവുമില്ല, ഒരു വിഷമവുമില്ല, കടം വരുമോ എന്നുള്ള പേടിയില്ല, ഒന്നും നഷ്ട പ്പെടുമോന്നുള്ള പേടിയില്ല, മക്കളെ കിട്ടിയാൽ മക്കൾക്ക് രോഗം വരുമോന്നുള്ള ഭയമില്ല,
ഞാൻ ഇന്നിവിടെ വരുമ്പോ എന്റെ നാട്ടിന്റെ പരിസരത്ത് നടക്കുന്ന ഒരു കല്യാണ വീട്ടിൽ കയറി, കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോ ഒരു ചെറുപ്പക്കാരിൽ കണ്ണില് വെള്ളം നിറച്ചിട്ട് എന്നെ കൈപിടിച്ചു. ഞാൻ ചോദിച്ചു, എന്താ പറ്റിയത്? നിന്റെ മകൻ മരിച്ച വിഷമം മാറിയിട്ടില്ലേ? അപ്പൊ ഈ കുട്ടി എന്നോട് പറയാണ്, മകം മരിച്ച വിഷമം തീർന്നിട്ടില്ല, മകം മരിച്ചിട്ട് ദിവസങ്ങളായി, പക്ഷേ അടക്ക വെറുതെ ഇരിക്കുന്ന സമയത്ത് മനസ്സിൽ മകന്റെ ചിത്രം പതിഞ്ഞു വരുന്നു. ഉപകരിക്കുന്ന ഒരു കുട്ടിയാക്കി കൊടുക്കണം റഹ്മാനെ. ആ ചെറുപ്പക്കാരന് നീ നല്ല സമാധാനം കുടുംബത്തിനും ക്ഷമയും നൽകണം റഹ്മാനെ. നല്ലൊരു കുട്ടിയെ കിട്ടി. ആ കുട്ടി മരിച്ചു പോകുന്ന പ്രശ്നമില്ല, ആ കുട്ടിക്ക് രോഗം വരുന്ന പ്രശ്നമില്ല, പ്രയാസങ്ങൾ വരുന്ന പ്രശ്നമില്ല, ഭാര്യക്ക് ജലദോഷം വരുന്ന പ്രശ്നമില്ല, ഭാര്യക്ക് കൊതേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഉണ്ടാകുന്ന കൊതേ കോലങ്ങളില്ല, എല്ലാ നിലക്കും തികഞ്ഞു നിൽക്കുന്ന വീട്. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നല്ല വില കൊടുത്തൊരു കുപ്പായം വാങ്ങി, ആ കുപ്പായം രണ്ട് ദിവസം അലക്കി നോക്കിയപ്പോ അത് ആ കുപ്പായത്തിന്റെ നിറം കുറഞ്ഞു പോയി, പഴയ നിറം കിട്ടുന്നില്ല. പുതിയ ചെരുപ്പ് വാങ്ങി, വാങ്ങിയ ദിവസം നദിയെ ധരിച്ചപ്പം വല്ലാത്തൊരു ഭംഗി, രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ആ ഭംഗി പിന്നെ ചെരുപ്പിന് കിട്ടുന്നില്ല. പുതിയ മൊബൈല് വാങ്ങി, വാങ്ങുന്ന സമയത്ത് ആ മൊബൈൽ തോണ്ടാനെന്തൊരു സുഖമാണ്, തൊടാനെന്ത് സുഖമാണ്, ഉപയോഗിക്കാനെന്ത് സുഖമാണ്, രണ്ടു ദിവസം തുടർച്ചയായങ്ങ് തോണ്ടിയപ്പം പിന്നെ മൊബൈലിന് പഴയ സുഖം കിട്ടുന്നില്ല, പുതിയതിന് സുഖം നിലനിന്ന് കിട്ടുന്നില്ല. നാ സ്വർഗത്തിലെ കഥയറിയോ, പഴകുന്ന പരിപാടിയില്ല, നിലച്ചു പോകുന്ന പ്രശ്നങ്ങളില്ല, മടുപ്പ് തോന്നുന്നതില്ല. ദുനിയാവോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനോട് വിലയുണ്ടാകൂല. വേറൊരാളെ കയ്യിൽ കാണുമ്പോ, അയാളെ കയ്യിൽ ഇത് കാണുമ്പോ വല്ലാത്ത ആഗ്രഹമാണ്, അത് എനിക്കും വേണം, പിന്നെ ഒരു താല്പര്യം ഉണ്ടാകൂല. ഇതിനാ ദുന്യാവ് എന്ന് പറയുന്നത്. ആഹ്റമോ അങ്ങനെയല്ല, എന്ത് കിട്ടിയാലും അതിനോട് മടുപ്പില്ല, വിഷമമില്ല, മടുപ്പ് വരുന്നില്ല, മതിയാകുന്ന പ്രശ്നമില്ല, അതിന്റെ ഭംഗി കുറയുന്ന പ്രശ്നമില്ല. ഇതിനാണ് മുസ്ലിമേ ആഹ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഖുർആൻ പ്രയോഗിക്കുമ്പോ പറഞ്ഞത് കണ്ടില്ലേ, ആഹ്റത്തിലെ ജീവിതം എന്നും നിലനിൽക്കുന്ന ജീവിതമാണ്. ആ ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കണേ ഉപ്പമാരെ, ആ ജീവിതത്തിന് വേണ്ടി സമയം കണ്ടെത്തണേ ഉമ്മമാരെ, ആ ജീവിതത്തിന് വേണ്ടി ജീവിതത്തിൽ സമയം ചെലവഴിക്കണേ ചെറുപ്പക്കാരെ. അപ്പോഴാ ഞാനും നിങ്ങളും ബുദ്ധിമാനാകുന്നത്. പറഞ്ഞു വെച്ച ചരിത്രം പൂർത്തീകരിച്ച് ഞാനെന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഉപദേശമാണ്, പരലോകത്തോട് നല്ല സ്നേഹം വേണം, എന്ത് തന്നെ വന്നാലും പരലോകത്തെ കുറിച്ച് ഓർമ്മ വേണം, ഏത് വിഷമഘട്ടങ്ങളിലും വേണം, ഏത് പ്രയാസഘട്ടങ്ങളിലും വേണം, ഏത് സന്തോഷമുള്ള സമയത്തും വേണം, ഏത് മനസ്സിന്റെ ആഹ്ലാദം വരുന്ന സമയത്തും വേണം. മക്കളെ ബർത്ത്ഡേയുടെ പേരിൽ അനാചാരങ്ങൾ പാടില്ല, മക്കളുടെ ബർത്ത്ഡേയുടെ പേരിൽ അനാചാരം പാടില്ല, അതുപോലെ കല്യാണത്തിന്റെ ആനിവേഴ്സറിയുടെ പേരിൽ അനാചാരം പാടില്ല, പുതിയ പുതിയ അനാചാരങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, അനാചാരങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, മറ്റുള്ള മതക്കാരനെ കണ്ടിട്ട് കോപ്പി അടിക്കാൻ പാടില്ല, മറ്റുള്ള കൗമിനോട് നിങ്ങൾ എവിടെയെങ്കിലും സാദൃശ്യമാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്താൽ നിങ്ങൾ അതിൽ പെട്ടവനാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത്, മറ്റുള്ള കൗമ ചെയ്യുന്നത് കണ്ടിട്ട്, മറ്റുള്ള സമുദായം ചെയ്യുന്നത് കണ്ടിട്ട് ഞങ്ങളും അതുപോലെ ചെയ്താലോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലമല്ലേ നമ്മുടെ കാലം എന്ന് പറയുന്നത്. അരുതേ മുസ്ലിമേ, മറ്റുള്ളവന്റെ ആചാരങ്ങൾ കോപ്പിയടിക്കാൻ പാടില്ല. സലാമിനെ പരത്തണം എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദമായി, ഞാൻ ഉടുപ്പിയിൽ അതിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്, ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. ആ തബദീലു സലാമിനെ കുറിച്ച് പറയുമ്പോ പണ്ഡിതന്മാരെ പറഞ്ഞില്ലേ, നിങ്ങൾ ആളുകളെ കാണുമ്പോ ഇങ്ങനെ കൈകൊണ്ട് ഉയർത്തിയിട്ട് അതെ ടാറ്റാ എന്ന് പറയാൻ പാടില്ല, കൈകൊണ്ട് ആംഗ്യം കാണിച്ച് സലാം പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് കൈകൊണ്ട് പൊക്കിയിട്ട് പറയാൻ പാടില്ല എന്നല്ല, മറിച്ചോ കൈകൊണ്ട് മാത്രം ആംഗ്യം കാണിച്ച് ഇങ്ങനെ ആക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഇത് മുസ്ലിമിന്റെ ആചാരമല്ല. അതുകൊണ്ട് തന്നെ അത് കറാഹത്ത്
പുറത്താണ് പണ്ഡിതന്മാരിൽ ചിലര് പറയുന്നത്. കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് ഇങ്ങനാക്കിയിട്ട് സലാമിന് പകരം ഇങ്ങനാക്കി കൊടുക്കുന്ന പരിപാടിയില്ലേ? ഉമ്മമാരെ, ചെറിയ കുട്ടികളെ കുട്ടിക്കാലം മുതലേ ടാറ്റ പറയുമോനെ ടാറ്റ പറയുമോളെ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന പരിപാടിയില്ലേ? അരുത് കേട്ടോ, നിങ്ങൾക്ക് മക്കളെ ഇങ്ങനെ ആക്കുന്നത് കാണുമ്പോ സന്തോഷമുണ്ടോ? മക്കളെ കൊണ്ട് പറയിപ്പിച്ചു അസ്സലാമു അലൈക്കും എന്ന് കൈകൊണ്ട് മുസാഫത്തി ചെയ്യിപ്പിച്ചു പഠിപ്പിച്ചു, എന്നിട്ട് കൈ തന്നിട്ട് മതി മകനങ്ങ് കൈയാക്കിയാലും സാരമില്ല. അതല്ലാതെ മക്കളോട് ടാറ്റ പറയിപ്പിക്കുന്ന പരിപാടി കൈയൊഴിക്കേണ്ടതാണ്. ഇവിടെ എന്താ അതിന് പറയാതെനിക്കറിയില്ല. ഞങ്ങളുടെ വീട്ടിലൊക്കെ കുട്ടികളോട് ചിലപ്പോ ചില ഉമ്മമാർ പറഞ്ഞു കൊടുക്കും, ടാറ്റ പറയും മോനെ ടാറ്റ പറയും, അങ്ങനെ പറയും. എവിടെ ടാറ്റ ബൈ ബൈ ഇത് പറയും പറയോ? അങ്ങനെയാണല്ലോ, ഇപ്പൊ എല്ലാം മോഡേണാണ്. ന്യൂ ജനറേഷൻ അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റൂല. പിന്നെ ബൈ, ഇൻഷാല്ലാ കാണാം. മറ്റുള്ളവന്റെ സംസ്കാരം കോപ്പി ഇടിക്കുകയാണ്. ഇസ്ലാമിന് എത്ര നല്ല സംസ്കാരമുണ്ട് മുസ്ലിമേ. ഒരാളെ കണ്ടാൽ എന്താ പറയേണ്ടത്? അസ്സലാമു അലൈക്കും, എന്തൊരു നല്ല ആചാരമാ, നിന്റെ മേലിൽ അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ എന്നാ പ്രാർത്ഥന. ഇതിന് പകരം ബൈ എന്ന് പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? ഹായ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടാനാ? ചില ആളുകൾക്ക് സലാം പറയുന്നതിന് മുമ്പ് ഒരു ഹായ് പറഞ്ഞില്ലെങ്കിൽ സുഖം കിട്ടൂല. സലാം പറയുന്നതിന് മുമ്പ് ഒരു ഹായ് പറയണം. ഹായ് അസ്സലാമു അലൈക്കും, ഇത് എവിടുന്ന് കിട്ടിയതാ? ഇംഗ്ലീഷുകാരനെ കണ്ട് പഠിച്ചതാണോ? ഏറ്റവും ബഹുമാനമുള്ള ഭാഷ ഏതാണെന്നറിയോ? അത് അറബിയ. ലോകത്തുൽ ജന്നാ ലോകത്തുൽ ഖുർആൻ ലോകത്തു നബീന മുഹമ്മദിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാഷ, അള്ളാഹുവിന്റെ കലാമായ ഖുർആനിന്റെ ഭാഷ, ഒരാ സ്വർഗത്തിലെ ഭാഷ അറബി. ആ അറബി കൊണ്ട് പറയാൻ നിനക്ക് മടിയായി പോയല്ലേ? ഹായ് പറയുന്ന സ്വഭാവം കൈയൊഴിക്കൂ, ബൈ പറയുന്ന സ്വഭാവം കൈയൊഴിക്കൂ. മുസ്ലിമിനോട് പറയുമ്പോ അസ്സലാമു അലൈക്കും, തുടക്കത്തിലും സലാം അവസാനത്തിലും സലാം. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശമാ, വതബ്ദീലി സലാം, സലാമിനെ പരത്തണേ മുആദ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എടക്ക് ഓർമ്മ വന്നപ്പോ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ കൈകൊണ്ട് ആംഗ്യം കാണിക്കല് മാത്രം ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ. അടുത്തില്ലാത്ത ഒരാളോട്, ദൂരെയുള്ള ഒരാളോട് അസ്സലാമു അലൈക്കും ഇങ്ങനെ ആക്കിയിട്ട് പറയുന്നതിനെ കുറിച്ചല്ല, മറിച്ച് സലാം പറയാതെ കൈകൊണ്ട് കാണിച്ചു കൊടുക്കുന്ന സംസ്കാരം അത് വേറെ ചില മതക്കാരന്റെ സംസ്കാരമാണ്. ആ കൈകൊണ്ട് ഇങ്ങനെ ആക്കുന്നുണ്ടാകാം, ഇങ്ങനെ ആക്കുന്നുണ്ടാകാം, ഇനി വേറെ ഏതൊക്കെ കോലുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. സ്വഭാവങ്ങളൊന്നും അല്ല നമ്മൾ കോപ്പിയടിക്കേണ്ടത്. മുസ്ലിമിനെ കാണുമ്പോ ഇങ്ങനെയല്ല ആക്കേണ്ടത്, അല്ലെങ്കിൽ മുസ്ലിമിനെ കാണുമ്പോ ഇങ്ങനെയല്ല ആക്കേണ്ടത്, മറിച്ചോ അവരോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറയണം. ആ സലാം വലിയ മഹത്വമുള്ള സംഗതിയാണ്. കടന്നാൽ ഒരുപാട് പറയണം. അതുകൊണ്ട് ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അഫ്ഷു സലാം, സലാമിനെ നിങ്ങൾ പരത്തണേ, ആരെ കണ്ടാലും അസ്സലാമു അലൈക്കും. അതുകൊണ്ടല്ലേ പോകുന്ന ഉസ്താദ് പള്ളിയിൽ നിന്ന് ഖുതുബയ്ക്ക് മിമ്പറിലേക്ക് പോകുമ്പോ ആളുകളോടെല്ലാം അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും, ഇത് എന്തിന് പറയുന്നതാ? സുന്നത്താണ്. ഒരു പണിയുമില്ല. ഇയാൾ ഇങ്ങനെ സലാം പറഞ്ഞു പോയിട്ട് മിമ്പറിന്റെ വിലക്കാരി പിന്നെ അസ്സലാമു അലൈക്കും, ബഹുമാനമാണ്. സലാം എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. പറഞ്ഞു കിട്ടിയാൽ അങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ നിർബന്ധത്തിന്റെ കൂലി, ഫർള് ചെയ്ത കൂലി. എന്തൊരു ബഹുമാനമുള്ള ഏതല്ല. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല, പറഞ്ഞു വന്നത് എന്റെ വയലുകൾക്കുന്ന ഉപ്പമാരെ. അപ്പൊ കൈകൊണ്ട് ആംഗ്യം മാത്രം കാണിച്ചുള്ള സ്വഭാവം കറാഹത്താണ് എന്നാണ് ചില പണ്ഡിതന്മാര് പറയുന്നത്. എന്താ അതിന് കാരണം പറഞ്ഞത് എന്നറിയോ? നസറാനികളും യഹൂദികളും അതുപോലെയുള്ള ചില മതക്കാരുടെയും ആചാരങ്ങൾ അങ്ങനെയാണ്. അങ്ങനെ ആചാരങ്ങൾക്ക് പ്രത്യേകത ഏതെങ്കിലും എവിടെയെങ്കിലും കുറവ് സംഭവിച്ച മതമല്ല പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ആചാരം കോപ്പിയടിക്കുന്ന സ്വഭാവമില്ലേ, കൈയൊഴിക്കണേ. ചിലർക്ക് ഇത് പറഞ്ഞാ മനസ്സിലാകൂല, എന്തുണ്ട് കൊക്ക പറയാനെന്നാ നോക്കുക. അതെ, അതിനെന്ത് കൊക്ക പറയാനുണ്ട് എന്നാ നോക്കല്. എന്തിനാണത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തിനാണ് ഈ ക്രിസ്ത്യാനികൾ ആചാരം കോപ്പിയെടുക്കേണ്ട ആവശ്യം, യഹൂദികൾ ആചാരം കോപ്പിയെടുക്കേണ്ട ആവശ്യം? ഇസ്ലാമിൽ എന്തേ ആചാരങ്ങളില്ലേ? മറ്റുള്ളവന്റെ ആചാരം കോപ്പിയെടുക്കേണ്ടതുണ്ടോ? ഇല്ല. അത് അവർക്ക് വിഷമുണ്ടാക്കുന്ന സംഗതിയല്ലേ? അതിനല്ലേ തീവ്രവാദം എന്ന് പറയേണ്ടത്? മറ്റുള്ളവന്റെ ആചാരം കോപ്പിയടിച്ചിട്ട് അവരോട് കൊതിയവരെ രൂപത്തിൽ ജീവിക്കല്, എങ്ങനെ മുസ്ലിമിനെ അനുവദിച്ചു കൊടുക്കാൻ കഴിയല്. ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നു. ഈമാനുള്ള വിശ്വാസികളെ ജീവിക്കുമ്പോൾ അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കണം. പരലോകത്തോട് നല്ല സ്നേഹം വേണേ.
മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പ്രായം അവരവിടെ ഇരുന്നോളു ദൂരെ നിൽക്കുന്ന വിശ്വാസികൾക്ക് ഒന്ന് മജ്ലിസിലേക്ക് അടുത്തു വന്നു. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യൂ, ധാരാളം നേറ്റ് മജ്ലിസ് ദുആ ചെയ്യേ. വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു യാ റസൂലല്ലാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളമില്ല നബിയേ, മഴയില്ലാതെ പ്രയാസപ്പെടുന്നു, ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. മഹേ മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടില്ലേ, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വെള്ളം കയറിയിട്ട് നൈൽ നദിയിൽ വെള്ളം കയറിയിട്ട് അതേ ആളുകളെ കൊണ്ടുപോയി എറിഞ്ഞു കൊടുത്തിട്ട് വെള്ളം ദാഹിച്ചു ചരിത്രത്തിൽ കാണാനില്ലേ. അടിമപ്പെണ്ണിനെ കൊണ്ടുപോയി എറിഞ്ഞു കൊടുത്തു എന്നല്ലേ പറയുന്നത്. മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നൈൽ നദിക്ക് കത്തെഴുതി. നീണ്ട ചരിത്രാണ് നിങ്ങൾ പല സ്ഥലത്ത് കേട്ടതായിരിക്കും, ഞാൻ ഇപ്പൊ ഇതിലേക്ക് കടക്കുന്നില്ല. നൈൽ നദിക്ക് കത്തെഴുതി എന്നാ ഞാൻ പറഞ്ഞത്. നൈൽ നദിക്ക് ജീവനുണ്ടോ മുസ്ലിയാരേ? സംസാരിപ്പിക്കുന്നവനാരാ? അല്ലാഹു ഖുർആൻ പറഞ്ഞു അവരെ കൈകൾ സംസാരിച്ചു പോയി. അതെങ്ങനെ മുസ്ലിയാരെ കൈക്ക് നാമുണ്ടോ? അങ്ങനെ അല്ലാഹ് എങ്ങനെ സംസാരിക്കാൻ തീരുമാനിപ്പിച്ചാ പിന്നെ നാമിന്റെ ആവശ്യമുണ്ടോ? അല്ലാഹ് സംസാരിപ്പിക്കണം എന്ന് തീരുമാനിച്ചാൽ അതേലില്ലാത്ത അവയവം വേണോ? തൊള്ള വേണോ? വായ വേണോ? നമ്മളെ സംസാരിപ്പിക്കാൻ അല്ലാഹു ഇങ്ങനെ ഒരു വസീല വെച്ചു എന്നല്ലാതെ ഇതില്ലെങ്കിൽ സംസാരിക്കൂല എന്നാര് പറഞ്ഞു? കമ്പ്യൂട്ടർ സംസാരിക്കുന്നത് കാണുന്നില്ലേ നിങ്ങൾ? റോബോട്ടുകൾ സംസാരിക്കുന്നത് കാണുന്നില്ലേ നിങ്ങൾ? റോബോട്ടിനെ നാവ് കാണാനുണ്ടോ? ഇല്ല. നീ ചോദിക്കുന്നതിന് മറുപടി പറയുന്നില്ലേ? ആപ്പിളിന്റെ ഫോൺ ഉപയോഗിക്കുന്നവർക്കറിയില്ലേ, ആ ആപ്പിളിന്റെ ഫോണിൽ ശ്രീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് അടിച്ചു നോക്കിയാൽ മൂപ്പനോട് എന്ത് ചോദിച്ചാലും മറുപടിയാണ്. മൂപ്പർക്ക് ജീവൻ ഉണ്ടായിട്ടാണോ അല്ല, നാവുണ്ടായിട്ടാണോ അല്ല, എന്ത് ചോദിച്ചാലും മൂപ്പർ ഇങ്ങനെ മറുപടി പറയും. ഇതെവിടെന്നാണ് അല്ലാഹ് സംസാരിപ്പിക്കണം എന്ന് തീരുമാനിച്ചാൽ അത് മൊബൈല് സംസാരിച്ചേക്കാം, കമ്പ്യൂട്ടർ സംസാരിച്ചേക്കാം, റോബോട്ടുകൾ സംസാരിച്ചേക്കാം. ഏതുവരെ കൈകള് സംസാരിക്കുന്നൊരു ലോകമുണ്ട്, കാലുകൾ സാക്ഷി പറയുന്നൊരു ലോകമുണ്ട്, അതെങ്ങനെ മുസ്ലിയാരെ എന്ന് ചോദിക്കണ്ട. ഇതൊന്നുമില്ലാതെ ആളില്ലാതെ ശബ്ദം കേട്ട് എത്ര ചരിത്രം പറയാനുണ്ട്. അശരീരി കേട്ടു നിങ്ങൾക്കറിയില്ല, എനിക്ക് ആളെ കാണാനില്ല, ആ ശബ്ദം മാത്രം കേൾക്കുന്നത്. അള്ളാഹുവിന് ഒരു ശബ്ദം ഉണ്ടാക്കാൻ ആളെ തന്നെ ആവശ്യമില്ല, ആള് തന്നെ ആവശ്യമില്ല. ഒരാളില്ലാതെ ശബ്ദം തരാൻ അള്ളാഹ് കഴിയൂലേ? സംസാരിപ്പിക്കാൻ അള്ളാഹ് കഴിയൂലേ? അള്ളാഹുവിന് ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂലേ? ഇതൊക്കെ ദുനിയാവിൽ അള്ളാഹു തആല ജനങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാനും അറിയാനും ഈ തയ്യാറഫൂനാവുറാൻ പറഞ്ഞതല്ലേ, പരസ്പരം തിരിച്ചറിയാനും മനസ്സിലാക്കാനൊക്കെ വേണ്ടി പല വസീലകളും വെച്ചിട്ടുണ്ട്. അത് മാത്രമാണ് ലോകം എന്ന് ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ വിഡ്ഢികളായി പോകും. മുമ്പ് കാലത്തുള്ള ആളുകളോട് കമ്പ്യൂട്ടർ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകൂല, ഇവിടുന്ന് അമേരിക്കക്കാരൻ വയലു കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകൂല, ലണ്ടനിൽ വെച്ച് ഈ വയലു ഒരാൾ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയൂല. അതെങ്ങനെ മുസ്ലിയാരേ? പറഞ്ഞത് കേട്ടാൽ പറഞ്ഞത് കേൾക്കുന്നത് അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ എന്ന് വഹാബി പറഞ്ഞത് എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ പറഞ്ഞത്? അന്ന് കമ്പ്യൂട്ടറുള്ളത് എനിക്ക് കുറച്ചും കൂടി കഴിഞ്ഞാൽ കൈയിന്റെ മേലെ തന്നെ ഇങ്ങനെ തോണ്ടാൻ തുടങ്ങും, കൈയിന്റെ മേലെ തന്നെ ഇങ്ങനെ തോണ്ടുന്ന കാലം വന്നു കൂടാനില്ല, അങ്ങനെ കാലം വന്നേക്കാം. അതുകൊണ്ടൊന്നും നമ്മൾ ഭയപ്പെടാൻ പാടില്ല. ഖുർആൻ തന്നെ പറയുന്നു വതുക്കല്ലിമുനായിദീഹിം വതശദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂ. ഇരിക്കട്ടെ ഈമാനുള്ള വിശ്വാസികളെ, അപ്പൊ ചൈനക്കാരൊക്കെ മരിച്ചു പോട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല, ചൈനക്കാർക്കൊക്കെ നാശമുണ്ടാകട്ടെ, മുസ്ലിമികളോട് എതിരുന്നവരാണ് അവരൊക്കെ നശിച്ചു പോട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിക്കുമ്പോ ഏതൊക്കെ നിനക്ക് പ്രയാസപ്പെടുത്തി, ഒരു വിഷമവും അവരോട് കാണിച്ചില്ല. വേണ്ടി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവരൊന്ന് നന്നാകാൻ വേണ്ടി മദീനയിലേക്ക് ഹിജറ പോയില്ലേ? സ്വന്തം തന്നെ തീരുമാനിച്ചു പോയതാണ്, പുറത്തേ പുറത്താക്കിയതല്ല, ആരും പറഞ്ഞേച്ചതല്ല, സ്വന്തം തന്നെ ഹിജറ പോയില്ലേ? എന്താ കാരണം? അവര് നന്നാകാനാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത്, ഇവരെല്ലാം നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനങ്ങ് മദീനയിലേക്ക് പോവാണ്, ഇനി മക്കയിൽ ജീവിക്കുന്നവർ മുഴുവനും നശിച്ചു പോട്ടെ, അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകട്ടെ എന്നതായിരുന്നോ? ഇല്ല. അവിടെ കൊറോണ ഉണ്ടായിട്ട് എന്നതായിരുന്നോ? ഇല്ല. അങ്ങനെ വേർക്കാൻ പാടില്ല, വിവരക്കേടാണ്. അതേരെങ്കിലും അതേ അവരെയുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാലോ എന്നാ ചിന്തിക്കേണ്ടത്. ഇനി അതല്ല, മുസ്ലിം അല്ലെങ്കിലും അവന് ജീവിക്കാൻ അവസരമുണ്ട്. അല്ലയല്ലേ ഭക്ഷണം കൊടുക്കുന്നവൻ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതേ വിശ്വസിച്ചവനും വിശ്വസിച്ചാത്തവനും ഭക്ഷണം കൊടുക്കുന്ന റബ്ബാണവൻ. ആ റബ്ബിന്റെ തീരുമാനത്തിൽ കയറിയിട്ട് കൈകിടരുതേ മുസ്ലിമേ.
ആവശ്യമില്ലാത്ത വാക്കുകൾ പറയാൻ പാടില്ല, ആവശ്യമില്ലാത്ത മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യാൻ പാടില്ല, ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണം, സ്വർഗത്തിനെ സ്നേഹിച്ച് ജീവിക്കണം, നരകത്തെ പേടിച്ച് ജീവിക്കണം, പരലോകത്തെ സ്നേഹിച്ച് ജീവിക്കണം. മാനായ ഉമർ ഇബ്നു അബ്ദുല്ലാസീസ് റളിയല്ലാഹു അൻഹു ഇന്റെ അടുക്കലേക്ക് ഒരു അറബി വന്നിട്ട് പറയുന്നു, ഓ ഉമർ ഇബ്നു അബ്ദുല്ലാസീസ് വല്ലാത്ത വിഷമത്തിലാണ്, വെള്ളം കിട്ടാനില്ല, ദിവസങ്ങളായി വെള്ളമില്ല. വെള്ളമില്ലെങ്കിൽ പിന്നെ കാപ്പി കരിഞ്ഞു പോകും എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. വെള്ളം കയറിയിട്ടും മതി കാപ്പി കരിഞ്ഞു പോകും, വെള്ളം ഇല്ലാതെയും കാപ്പി കരിഞ്ഞു പോകും, മതി വെയിലായാലും കാപ്പി കരിഞ്ഞു പോകും, രണ്ടു നിലക്കും കാപ്പി കരിഞ്ഞു പോകും. എല്ലാറ്റിനും മിതത്വം വേണം, പരിധി വിട്ട് കടക്കാൻ പാടില്ല. അതേ ഈ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇന്ന കാലത്ത് വെള്ളം കയറിയപ്പോ വെള്ളമില്ലാതെ പ്രയാസം വന്നപ്പോ അറബിയായ മനുഷ്യൻ വന്നിട്ട് പറയുന്നു, ഓ ഉമർ വെള്ളം കിട്ടാനില്ല, വല്ലാത്ത പ്രയാസം കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളടുക്കലേക്ക് വന്നത്, എത്രത്തോളം ഞങ്ങളെ തൊലികൾ പോലും ഒട്ടിപ്പോയി. വെള്ളം കിട്ടാനില്ലാത്തത് കൊണ്ട് ഭക്ഷണം കിട്ടാനില്ല. ചൈനക്കാരൻ നശിക്കട്ടെ എന്ന് പറയാൻ നല്ല സുഖമുണ്ടാകും. ഇന്ന് ചൈനയുടെ കയ്യിലാണ് ഏകദേശം ലോകത്തിന്റെ പല ഭാഗങ്ങളുടെയും സൃഷ്ടിപ്പ്, ലോകത്തുള്ള പല വസ്തുക്കളുടെയും സൃഷ്ടിപ്പിന്റെ വലിയൊരു ഭാഗം ചൈനയിലാണ്. ആ ചൈനക്കാരൻ നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ, ആവശ്യമില്ലാത്ത പ്രയോഗങ്ങൾ നടത്തിയാൽ പട്ടിണിയും പ്രയാസങ്ങളും നമുക്കും പിടികൂടാൻ അത് കാരണമാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. സാധനങ്ങൾക്ക് വില കൂടാൻ അത് കാരണമാകുമെന്ന് പറഞ്ഞത്, പ്രയാസങ്ങൾ ഉണ്ടാകാൻ കാരണമാകുമെന്ന് ഞാൻ പറഞ്ഞത്. ഇതൊന്നുമില്ലെങ്കിലും അങ്ങനൊരു സമൂഹത്തിനെതിരെ ഒരു മനുഷ്യനും ഇവിടെ അധികാരമില്ല. ഈ ചെറുപ്പക്കാരനായ കാസർഗോഡ് ജില്ലക്കാരിൽ എന്റെ ഫോണിൽ എനിക്ക് മെസ്സേജ് അയച്ചു, പള്ളിയിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു, നിങ്ങൾ പ്രത്യേകം പറയണം. അരുതേ മുസ്ലിമേ, ഒരാൾക്കെതിരെയും ദുആ ചെയ്യാൻ ഇവിടെ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ആരെയും ശപിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ കടന്നു വരുന്നു. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അടുക്കൽ വന്നിട്ട് ഇയാൾ പറയുന്നു, തൊലിയൊക്കെ ഒട്ടിപ്പോയി, വെള്ളം കിട്ടാനില്ല, ഭക്ഷണം കിട്ടാനില്ല, ഒന്ന് സഹായിക്കുമോ? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് ഇത് പറഞ്ഞിട്ട് ഇയാൾ പറയാണ്, ഞാൻ നിങ്ങൾക്ക് അതിനൊരു വഴിയും പറഞ്ഞു തരാം. നിങ്ങളുടെ കയ്യിൽ ബൈത്തുൽ മാൽ ഇല്ലേ? ആ ബൈത്തുൽ മാൽ നിങ്ങൾക്കുള്ളതാണ്, പിന്നെയോ ഒരു ഭാഗം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് ചെലവഴിക്കാനുള്ളതാണ്, മറ്റൊന്ന് ജനങ്ങൾക്കുള്ളതാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ, നിങ്ങൾക്ക് ബൈത്തുൽ മാലിന്റെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം. അറബി മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, നിങ്ങൾക്ക് ബൈത്തുൽ മാലിന്റെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം. അള്ളാഹ്ക്ക് ബൈത്തുൽ മാല് കിട്ടിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നില്ലല്ലോ, അള്ളാഹ്ക്ക് വേറെ വഴിയുണ്ടല്ലോ. അള്ളാഹന്റെ ഖജനാവ് വിശാലമായ ഖജനാവല്ലേ? അള്ളാഹന്റെ ഖജനാവിൽ എത്ര കൊടുത്താലും തീരാത്തതില്ലേ? അപ്പൊ അള്ളാഹ്ക്കും നിങ്ങളെ ഖജനാവ് കൊണ്ട് കാര്യമില്ല. പിന്നെ കാര്യമുള്ളത് ആർക്കാ? ജനങ്ങൾക്കാണ്. അതുകൊണ്ട് ജനങ്ങളാകുന്ന ഞങ്ങൾക്ക് നിങ്ങളെ ബൈത്തുൽ മാല് ഒന്ന് അംഗീകരിച്ചു തരുമോ? നിങ്ങളെ ബൈത്തുൽ മാലിലുള്ള പണം മുഴുവനായി ഞങ്ങൾക്ക് തരുമോ? ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ തൊണ്ടയിലെ വെള്ളം പറ്റിപ്പോയി. എന്താ കാരണം എന്നറിയോ? മുഖത്ത് നോക്കിയിട്ട് ഇയാൾ പറയാണ്, അള്ളാഹ്ക്ക് ബൈത്തുൽ മാലിന്റെ ആവശ്യമില്ല, നിങ്ങൾക്കും അതേ ബൈത്തുൽ മാലിന്റെ ആവശ്യമില്ല. ബൈത്തുൽ മാലിന്റെ മുതൽ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എടുത്തു വെക്കുന്ന പണമാണ്, രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണം, അവിടെയുള്ള പാവങ്ങൾക്ക് ചെലവഴിക്കാനുള്ള പണം. ഇത് ചില ആളുകൾ മനസ്സിലാക്കിയത് അടിച്ചു പൊളിക്കാനുള്ളതാണ് എന്നാണ്, ചില ആളുകൾ മനസ്സിലാക്കിയത് ഇഷ്ടം പോലെ ചെലവഴിക്കാനുള്ളതാണ് എന്നാണ്, ആ രാജ്യത്ത് ജീവിക്കുന്ന പാവങ്ങളെ പരിഗണിക്കാനുള്ളതാണ്, രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ചെലവഴിക്കാനുള്ളതാണ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് ഇയാള് വന്ന് സങ്കടം പറഞ്ഞപ്പോ, നിങ്ങൾക്കും വേണ്ട, പടച്ചോനും വേണ്ട, മൂന്നാമത്തെ ഇതിന്റെ അവകാശികൾ ജനങ്ങളാ, പട്ടിണി കൊടുക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കൂ. ഉമർ ബിൻ അബ്ദുൽ അസീസ് അല്ലാഹു സദഖ ചെയ്യുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലം കൊടുക്കുന്ന റബ്ബാ.
വന്ന അറബി പറയാണ് ഫഇന്ന അല്ലാഹ യജ്സിൽ മുത്തസദ്ദിഖീൻ, സദഖ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹ് വല്ലാത്ത പ്രതിഫലം കൊടുക്കും. അതുകൊണ്ട് നിങ്ങളെ ഹഖും അല്ലാഹന്റെ ഹഖൊക്കെ ജനങ്ങൾക്ക് അങ്ങ് കൊടുക്കും. കേട്ടപ്പോഴേക്ക് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ തൊണ്ടയിലെ വെള്ളം വറ്റിപ്പോയി. അല്പസമയം അവിടെ നിന്ന് വേണ്ടിയില്ല. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവരെ ഹഖിൽ നിന്ന് അവർക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു, കൽപ്പിച്ചു. കൽപ്പിച്ചു എന്ന് മാത്രമല്ല, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവരെ കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോ അവർ തൂ എവിടുത്തുന്നു പറഞ്ഞു, മോനെ ഞാൻ നിങ്ങൾക്ക് തരണോ? ഒരു ഡിമാൻഡ് എനിക്ക് പറയാനുണ്ട്. ഞാൻ എന്റെ റബ്ബിനോട് ഈ നാട്ടിന്റെ പ്രയാസം പറഞ്ഞിട്ട് കുറെ ദിവസമായി ദുആ ചെയ്യുന്നു. നിങ്ങളെ പോലെ പട്ടിണി കിടക്കുന്ന പാവങ്ങളൊരു ദുആ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ ദുആക്ക് ഇജാബത്ത് കിട്ടാനത് കാരണമായി പോയി. എന്നെ ഒന്ന് സഹായിക്കുമോ? എന്റെ വയലുകൾക്കാൻ വന്ന ഉപ്പമാരി, പാവങ്ങൾ നമ്മുടെ നാട്ടിന്റെ ദുആക്ക് ഇജാബത്ത് കിട്ടാനുള്ള ജനങ്ങളാണ്. വിഷമം അനുഭവിക്കുന്നവർക്ക് വലിയ ദുആക്ക് ഇജാബത്താണ്. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൈത്തണലാകണം നമ്മൾ, അവരെ പ്രയാസങ്ങളിൽ കൂട്ടുനിൽക്കുന്നവരാകണം നമ്മൾ, അവർക്ക് ഹെൽപ്പ് ചെയ്തു കൊടുക്കുന്നവരാകണം നമ്മൾ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാകണം നമ്മൾ. കാരണം അവരെ ദുആക്ക് വലിയ ഇജാബത്താണ്. അല്ലാത്തരം നല്ല മിസ്കീന്മാരായ ആളുകളോട്, പാവങ്ങളോട്, ഫഖീർമാരോട് സ്നേഹമുള്ള നല്ല തവാദുള്ള മനസ്സ് നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ആവശ്യം എന്റെ കലാം ഒന്ന് റബ്ബിലേക്ക് എത്തിക്കിട്ടലാണ്, നിങ്ങളൊന്ന് ദുആ ചെയ്യുമോ? ഈ അറബി മനസ്സങ്ങ് തിരിച്ചു ലോക സിട്ടാവായ റബ്ബിലേക്ക്. പോരാ വജ്ഹുഹു ഇലസ്സമാ, അദ്ദേഹത്തിന്റെ മുഖമങ്ങ് തിരിച്ചു വാനലോകത്തേക്ക്. എന്നിട്ടൊരറ്റ ദുആ, ഇലാഹീ ബിഇസ്സതിക വജലാലിക, എല്ലാ പ്രതാപവും എല്ലാ ബഹുമാനവും എല്ലാ ആദരവുമുള്ള അല്ലാഹു, ഞങ്ങളെ ഭരണാധികാരിക്ക് നീ ശക്തി പകരണേ അല്ലാ, ഞങ്ങളെ ഭരണാധികാരിക്ക് നീ ശക്തി കൊടുക്കണേ അല്ലാ. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ഈ പാവപ്പെട്ട മനുഷ്യന്റെ ദുആ ഫലമസ്തതമ, ദുആയങ്ങ് കഴിയുമ്പോഴേക്ക് ഫലമസ്തതമ കലാമു, അദ്ദേഹത്തിന്റെ ദുആയങ്ങ് കഴിയുമ്പോഴേക്ക് മഴ പെയ്യാൻ തുടങ്ങി. നാടിന്റെ എല്ലാ ഭാഗങ്ങളിലും മഴ പെയ്തു പോയി. എന്തൊരു നല്ല മഴയാണ്! ആ മഴയുടെ കാരണത്താൽ പല ഭാഗങ്ങളിലും വെള്ളം നിറഞ്ഞു പോയി. ആ മഴ പെയ്യുന്ന സമയത്ത് ഇയാൾ ഇറങ്ങിപ്പോകുമ്പോഴാണ് ഒരു കടലാസ് കയ്യിൽ കിട്ടിയത്. ആ കടലാസ് കയ്യിലെടുത്തു നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നു, ആദിഹി ബറാഅത്തുൻ മിനല്ലാഹിൽ അസീം ഇലാ ഉമർ ബിൻ അബ്ദുൽ അസീസ് മിനന്നാസ്, ജനങ്ങളെ ഇഷ്ടപ്പെട്ട ഭരണാധികാരിയല്ലേ, അല്ലാഹുവിനെ ഭയന്നിട്ടെന്തും ഗതിയെ സ്നേഹിക്കാൻ, പാവങ്ങളെ ഇഷ്ടപ്പെടാൻ ഭാഗ്യം ലഭിച്ച ഭരണാധികാരിയല്ലേ, ആ ഭരണാധികാരിക്ക് കൊടുക്കുന്ന ബഹുമാനം കണ്ടോ? തിരിച്ചു പോകുന്ന സമയത്തൊരു കടലാസിൽ എഴുത്തു വന്നുപോയി. എന്താണ് എഴുത്തതറിയോ? ഇത് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ നരകമോചന പത്രമാണ്. എങ്ങനെ കിട്ടിയതാണ് എന്നറിയോ? പാവങ്ങളെ സ്നേഹിച്ചപ്പോ കിട്ടിയതാണ്. അങ്ങനെ മിസ്കീന്മാരെയും ഫക്കീർമാരെയും സ്നേഹിക്കാൻ കഴിയണോ? പാരത്രീക ലോകത്തോടുള്ള സ്നേഹം മനസ്സിന്റെ അടിത്തട്ടിലുണ്ടാകണം. മരണം ഏത് സമയത്തും എന്നെ പിടികൂടുമെന്ന ബോധത്തോടെ ജീവിക്കണം. എന്റെ റബ്ബ് വിളിക്കുന്ന സമയത്ത് എനിക്ക് ചിരിച്ചുകൊണ്ട് പോകണമെന്ന ബോധത്തോടെ ജീവിക്കാൻ കഴിയണം. അങ്ങനെ ജീവിക്കുന്നവനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹ് ഒരുക്കി വെച്ച വീടാണ് പാരത്രിക ലോകം. ആ
വീട്ടിലെ ജീവിതം ശരിയായ നിലക്കുള്ള ജീവിതമാണ്. ഒന്നും നശിക്കാത്ത ലോകം, ഒരു പ്രയാസവും ഇല്ലാത്ത ലോകം. ഇത് പറഞ്ഞിട്ടതാ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ മഹാനായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് നടത്തിയൊരു ഖുതുബ, നീണ്ട ഖുതുബയാണ്. ഇൻഷാല്ലാ അല്ലാഹു തൗഫീക് ചെയ്താൽ നടമംഗലാപുരത്ത് വെച്ച് പറയാൻ റബ്ബ് തൗഫീക് ചെയ്യട്ടെ. യൂട്യൂബിലെ പ്രസംഗം കിട്ടുമ്പോൾ നിങ്ങൾ കേട്ടോളൂ. അതെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീണ്ട ഉപദേശം. ജനങ്ങളെ, പിരങ്കൈ വരിക്കാൻ ഏറ്റവും നല്ല വഴി പരലോകത്തോടുള്ള സ്നേഹമാണ്, പരലോകത്തോടുള്ള താല്പര്യമാണ്. സ്വർഗത്തെ കുറിച്ച് എപ്പോഴും ഓർമ്മ വേണം, നരകത്തെ കുറിച്ചുള്ള താക്കീതിനെ കുറിച്ച് ബോധം വേണം. നരകത്തിൽ കടക്കാതിരിക്കാനുള്ള ജീവിതത്തിൽ പണിയെടുക്കണം, സ്വർഗത്തിൽ എത്തിപ്പെടാനുള്ള പണി ജീവിതത്തിൽ എടുക്കണം. റബ്ബ് നമുക്ക് തൗഫീക് ചെയ്യട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചരിത്രം ഞാൻ തുടങ്ങി വെച്ചില്ലേ, അതെങ്ങും പൂർത്തീകരിക്കട്ടെ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോ 12 തൊട്ടിയിലെ വെള്ളം കോരി, വെള്ളം കോരിയിട്ട് 13-ാമത്തെ തൊട്ടി വെള്ളം കോരുമ്പോ കയ്യിൽ നിന്ന് തൊട്ടി അങ്ങ് വീണുപോയി. യഹൂദിയായ മനുഷ്യൻ വന്ന് ചോദിക്കുന്നു, തൊട്ടി എവിടെ? കിണറിൽ വീണുപോയി. മുതലാളിയായ മനുഷ്യൻ ആ ശറഫാക്കപ്പെട്ട തിളങ്ങുന്ന മുഖത്തേക്ക് ആ കൈ കൊണ്ടൊരടിയങ്ങ് വെച്ചു കൊടുത്തു. തൊട്ടി കിണറിലോ, ഇതാരാണ് എന്നറിയില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖത്തേക്ക് അങ്ങടിച്ചു കളഞ്ഞു. ഈമാനുള്ള വിശ്വാസികളെ സ്നേഹിക്കുന്നവന്റെ മനസ്സ് കണ്ടില്ലേ നിങ്ങൾ? മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും താല്പര്യപ്പെട്ടത് എനിക്ക് അള്ളാഹിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിഞ്ഞില്ല, ഒന്നിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചില്ല, സഹാബിയാകാനുള്ള തൗഫീഖ് കിട്ടിയില്ല. ഇനി ഞാൻ ഭൂമിയിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അവിടുത്തെ കലാമുകൾ ഇന്നും ബാക്കിയാ ആ ഹദീസുകൾക്ക് ഖിദ്മത്ത് ചെയ്തിട്ട് ജീവിക്കാനാണ് ഞാൻ എന്റെ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്ന് മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? കാരണം ആ ഇൽമിനോടുള്ള ബഹുമാനമാ. ഇൽമിനെ കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞത്? അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവിടുന്ന് പഠിപ്പിച്ച ഹദീസുകൾ ഇന്നും ബാക്കിയാണല്ലോ, ആ ഹദീസുകൾക്ക് ഖിദ്മത്ത് ചെയ്ത് ജീവിക്കാനാണ് ഞാൻ എന്റെ ദുനിയാവിൽ ഏറ്റവും താല്പര്യപ്പെടുന്നത്. ജനങ്ങളേ, ഈ നിലക്ക് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ കഴിയണേ ഉമ്മമാരെ, സ്നേഹിക്കാൻ കഴിയണേ ഉപ്പമാരെ, സ്നേഹിക്കാൻ കഴിയണേ ചെറുപ്പക്കാരെ, ആ സ്നേഹത്തിന്റെ മുന്നിൽ നിന്റെ ഭാര്യ തോറ്റുപോകളും, ആ സ്നേഹത്തിന്റെ മുന്നിൽ നിന്റെ ഉമ്മ തോറ്റുപോകളും, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ മുന്നിൽ എല്ലാ ചെലവിനും തന്ന ബാപ്പ തോറ്റുപോകണം, മക്കൾ തോറ്റുപോകണം, ഉമ്മാമമാര് തോറ്റുപോകണം. ആ നിലക്ക് നിറഞ്ഞ സാന്നിധ്യമുള്ള സ്നേഹം വേണം. അവരെ വാക്കുകൾ കേട്ടില്ലേ നിങ്ങൾ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കുറിച്ച് റളിയല്ലാഹു ഞാൻ പറഞ്ഞില്ലേ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ? അവിടുത്തെ ഹദീസിന് ഖിദ്മത്ത് ചെയ്യണം, അവിടുത്തെ കലാമുകൾക്ക് ഖിദ്മത്ത് ചെയ്യണം, അവിടുത്തെ വാക്കുകൾക്ക് ഖിദ്മത്ത് ചെയ്യണം. എന്തൊരു സുഗന്ധമുള്ള വാക്കാ. അല്ലാഹ് ഞങ്ങൾക്കും നീ ഭാഗ്യം തരണം റഹ്മാനെ. കാണാൻ കൊതിച്ച മഹാന്മാരൊക്കെ അങ്ങനെയാ ചിന്തിച്ചത്. ഈ യഹൂദിയായ മനുഷ്യൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട മുഖത്തെ കൊരടി അങ്ങ് വെച്ചു കൊടുത്തു. നേതാവ് ഞാൻ പറഞ്ഞില്ലേ, വല്ലാത്ത കാരുണ്യമുള്ള നേതാവാ, എന്തെങ്കിലും ദ്വയ ചെയ്യുന്ന നേതാവല്ല. പുഞ്ചിരിച്ചു കൊടുത്തു, കിണറിൽ നിന്ന് ആ തൊട്ടി കൈകൊണ്ടിങ്ങ് പിടിച്ചു, വിളിച്ചിട്ട് കയ്യിലേക്ക് എടുത്തിട്ട് ആ യഹൂദിയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തു. കൊടുത്തപ്പോ യഹൂദിയുടെ കയ്യിൽ അതിനുള്ള ഇതുവരെ ജോലിയെടുത്തതിനുള്ള ഈത്തപ്പഴമുണ്ട്, 13 ഈത്തപ്പഴം കയ്യിലേക്ക് കൊടുത്തു. ചിരിച്ചുകൊണ്ടങ്ങ് മടങ്ങി,
മുതലാളിയുടെ അടികിട്ടിയപ്പോ മുഖം കറുപ്പിച്ചില്ല. കാരണം തെറ്റന്റെ ഭാഗത്താണല്ലോ. ചിരിച്ചുകൊണ്ടങ്ങ് മടങ്ങി. മുതലാളി പഞ്ചിങ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ എത്ര വലിയ ആത്മാർത്ഥതയുള്ളവനാ, എന്നോട് എന്തിനാ പഞ്ചിങ് ചെയ്യാൻ പറയുന്നത്? ഞാൻ എന്തിനാ ഇവിടെ സമയം എഴുതി വെക്കേണ്ട ആവശ്യം? ഞാൻ എന്തിനാ ഒപ്പിടേണ്ട ആവശ്യം? ഇങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ തൊട്ടിയങ്ങ് വീണുപോയപ്പോ മുഖത്തടിച്ചിട്ടും അവന്റെ മുഖത്ത് നോക്കിയിട്ട് മുഖം കറുപ്പിച്ചില്ല, ചിരിച്ചുകൊണ്ട് മടങ്ങി. സയ്യിദുൽ വജൂദ് ഖാതിമുൽ അംബിയാ ഷഫീഉൽ മുദ്നിബീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ മുതലാളിക്ക് തോന്നി ഇതൊരു സാധാരണ മനുഷ്യനല്ല, ഒരു സാധാരണക്കാരൻ, ഇത് കഴിയൂല. ഒരു മണിക്കൂർ ഇങ്ങനെ ആലോചിച്ചിരുന്നു, റബ്ബെ ഇതെങ്ങാനും പ്രവാചകനായാലോ? യഹൂദി ഇങ്ങനെ ചിന്തിക്കാണ്, പടച്ച റബ്ബെ ഞാനെല്ലാം കൂടി അടിച്ചതൊരുത പ്രവാചകനെ പോയോ? ഉടനെ തന്നെ വാളെടുത്തു. പ്രവാചകനടിച്ച കൈ എനിക്ക് വേണ്ട, കയ്യങ്ങ് മുറിച്ചു കളഞ്ഞു. ചോര ഇങ്ങനെ പൊട്ടിയൊലിച്ചിട്ട് അവിടെ തന്നെ അങ്ങ് വീണുപോയി. അപ്പോഴാണ് ഒരു മനുഷ്യൻ ബോധരഹിതനായി കിടക്കുന്ന ഇയാളെ ശരീരത്തിൽ വെള്ളം ഒഴിപ്പിച്ചിട്ട് എഴുന്നേൽപ്പിക്കുന്നു. സംഭവം ചോദിക്കുന്ന നീണ്ട സംഭവമാണ്. ചുരുക്കി പറഞ്ഞ് വറക്കത്തിന് പറഞ്ഞ് ഞാനങ്ങ് നിർത്തുകയാള്. ഈ മനുഷ്യൻ പറയും, ഞാൻ ഇങ്ങനെ ഒരാളോട് ചെയ്തു. അയാള് തിരിച്ചെന്നോടൊന്നും ചെയ്തില്ല, ചിരിച്ചുകൊണ്ടങ്ങ് മടങ്ങി. അപ്പൊ അയാള് പറഞ്ഞു, മദീനത്തൊരു നേതാവുണ്ട്, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസികളെ, യഹൂദിയുടെ മനസ്സിൽ കേട്ടപ്പോഴേക്ക് എനിക്കും ആ മുഖമൊന്ന് ഈമാനോടെ കാണണമെന്ന ചിന്ത വന്നുപോയി. ഏത് യഹൂദിയുടെ മനസ്സിലും ആ നേതാവിനോട് താല്പര്യമാ, അറിഞ്ഞു കഴിഞ്ഞാൽ കാണണമെന്ന ചിന്തയാ. എന്റെ നമ്മളെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ലാതെ പോയത്, കണ്ണുകൊണ്ട് ഹറാമ് നോക്കുമ്പോ, സിനിമ നോക്കുമ്പോ, സീരിയല് നോക്കുമ്പോ, അന്യമണ്ണിലേക്ക് നോക്കുമ്പോ ആ നേതാവിനെ കാണണ്ട കണ്ണാണല്ലോ. ഞാനിത് ദുഷിപ്പിക്കാൻ പാടില്ലെന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ എന്നെക്കാൾ നാശം പിടിച്ചവനാരാ, നമ്മളെക്കാൾ നാശം പിടിച്ചവനാരാ? യഹൂദി ലാ ഹദറത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മുനവ്വറയിലേക്ക് വന്നു. സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്തിനാണെടോ വന്നത്? ഇടത്തെ കയ്യിൽ വലത്തെ കയ്യും പിടിച്ചിട്ട് ചോര ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. എനിക്ക് മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകനെ ഒന്ന് കാണണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണിച്ചു കൊടുത്തു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉമറാണെന്ന് പറഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എനിക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാണണം. അതേ ഇടത്തെ കയ്യിൽ വലത്തെ കൈയുണ്ട്, ചോര ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണിച്ചു കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വീട്ടിലാണ്. ആരെ വീട്ടിൽ? ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ. മക്കളോടൊപ്പം കളിക്കുകയാണ്, അവിടേക്ക് ചൊല്ലു. വിശ്വാസികളെ, നമുക്ക് മക്കളെടുക്കാൻ പേടിയാണ്, ബംബൈ സിട്ടില്ലെങ്കിലും മൂത്രയ്ക്കൂ എന്നുള്ള പേടിയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു രണ്ടുപേരെയും മടിയിൽ വെച്ച് കളിപ്പിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനൊരു മടിയുമില്ല. ഇത്ര വലിയ നേതാവാണെങ്കിലും മക്കളോടൊപ്പം കളിക്കണം. മക്കളോട് സ്നേഹം വേണം, മക്കളോട് സതിയാദരവ് വേണം, മക്കളോട് സഹതാപം വേണം. കുട്ടികളോട് കാരുണ്യം ചെയ്യാത്തവൻ എന്നിൽ പെട്ടവനെയല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണെന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ അവിടേക്ക് ചെന്നു, വാതിലിന് മുട്ടി. വാതിലിന് മുട്ടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വലത്തെ മടിയിൽ ഹസൻ റളിയല്ലാഹു അൻഹു, ഇടത്തെ മടിയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ഫാത്തിമ മോളെ, ആരാ വന്നത് എന്ന് നോക്കൂ. പതുക്കെ മറയിൽ പോയി നിന്ന് നോക്കി. അപ്പോഴാണ് ഒരാൾ ഇടത്തെ കയ്യിൽ വലത്തെ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു, വലത്തു ഭാഗത്ത് ചോര ഇങ്ങനെ ഒലിക്കുന്നു. യാ അബതി, ഉപ്പ ഇതൊരു വലിയ എമർജൻസി കേസാണ്, ഇടത്തെ കയ്യിൽ വലത്തെ കൈയുണ്ട്, ചോര ഇങ്ങനെ ഒലിക്കുന്നുണ്ട് ബാപ്പാ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി പുറത്തേക്ക് വന്ന് നോക്കുമ്പോ അതാ ഒരു മനുഷ്യൻ, നേരത്തെ എന്റെ മുഖത്തടിച്ച മനുഷ്യൻ. എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. എന്ത് പറ്റിമോനെ നിനക്ക്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളോട് പറയും, നിങ്ങൾ പ്രവാചകനല്ലേ? ആണെങ്കിൽ ഇതാ കൈ നിങ്ങൾ അങ്ങെടുത്തോളൂ, നിങ്ങളെ മുഖത്തടിച്ച കയ്യാണ്. പ്രവാചകന്റെ മുഖത്തടിച്ച കൈ എനിക്ക് വേണ്ട. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ കടലാണ്, കാരുണ്യത്തിന്റെ എല്ലാ നിറകുടവും നിറഞ്ഞ നേതാവാണ്, വല്ലാത്ത കാരുണ്യമുള്ള നേതാവാണ്. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ആ കൈയങ്ങ് കയ്യിലേക്ക് വാങ്ങി വലതുഭാഗത്തങ്ങ് വെച്ചു, കൈ കൊണ്ടങ്ങ് തടവിക്കൊടുത്തു, മുറിവ് പോലും കാണാനില്ല. 1400 വർഷം കഴിഞ്ഞില്ലേ, ശാസ്ത്രം പുരോഗമിച്ചില്ലേ, തടവിയിട്ട് രോഗം മാറ്റുന്ന ഒരാളെ കാണിച്ചു തരുമോ? കൈ മുഴുവനായി മുറിച്ചെടുത്ത് എല്ലുകൾ ജോയിന്റ് ചെയ്യുന്ന ഒരാളെ കാണിച്ചു തരുമോ? ജോയിന്റ് ചെയ്തു ഡോക്ടർ കമ്പിയിട്ടു എന്നാ പറയുന്നത്. കമ്പിയിട്ടിട്ട് എയർപോർട്ടിൽ ചെന്നപ്പോ എയർപോർട്ടിൽ നിന്ന് ബി പടിഞ്ഞുപോയി, എവിടെയും പോകാൻ കഴിയുന്നില്ല. ഡോക്ടർ അടുക്കൽ ചെന്നപ്പോ പറയുന്ന, 2 കൊല്ലം കഴിഞ്ഞിട്ട് അതിനൊരു ഓപ്പറേഷൻ ചെയ്യണം, ആ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വേണം കമ്പിയെടുത്ത് കളയാൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കമ്പിയും ഇട്ടിട്ടില്ല, ഒരു ഇരുമ്പും ഉപയോഗിച്ചിട്ടില്ല. എന്നെ ആക്രമിച്ചവനാണെങ്കിലും വിവരക്കേടാണെന്ന നിലക്ക് കൈ വാങ്ങിയിട്ടങ്ങ് തടവിക്കൊടുത്തപ്പം കയ്യിന്റെ രോഗം മാറിപ്പോയി. മുസ്ലിമേ, ഈ നിലക്കുള്ള വിശാലമായ കാഴ്ചപ്പാടുകളും ആർക്കും വിട്ടുവീഴ്ച ചെയ്യുന്ന മനസ്സുകളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിശാലമായ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം വേണം, അറ്റമില്ലാത്ത സ്നേഹം വേണം. ആ സ്നേഹം ഇങ്ങനെ പറക്കണം, മദീന മുനവ്വറയിൽ ഇങ്ങനെ പറക്കണം. ഏത് സമയത്തും കണ്ണടക്കുമ്പോഴും കണ്ണ് തുറക്കുമ്പോഴും കണ്ണ് തോന്നി നോക്കുമ്പോഴും എവിടേക്ക് പോകുമ്പോഴും എവിടേക്ക് ചലിക്കുമ്പോഴും ഏതടക്കത്തിലും ഏത് ദേശകനത്തിലും ഏത് സുക്കൂത്തിലും ഏത് ഹറക്കത്തിലും ഏത് സമയത്തും ആ നേതാവിനോടുള്ള സ്നേഹത്തിന്റെ കാരണത്താൽ മനസ്സ് മദീന മുനവ്വറയിൽ ഇങ്ങനെ വട്ടമിട്ട് പറക്കണം. ആ നിലക്ക് സ്നേഹിച്ചു കഴിഞ്ഞാൽ എനിക്കും നിനക്കും ആരും സഹായിക്കാനില്ലാത്ത ലോകത്ത് എനിക്കും നിനക്കും ശുപാർശ ചെയ്യുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒരു ശുപാർശ കിട്ടാൻ അത് കാരണമാകും. കിട്ടൂ ആ നിലക്ക് മനസ്സ് മദീനയിലേക്ക് തിരിച്ച് അവിടുത്തെ സ്നേഹിച്ച് അവിടുത്തെ ഒരാശക്കായി ജീവിക്കാൻ പാവപ്പെട്ട മുത്തല്ലിമായ ഞാൻ ശ്രമിക്കണം. എന്റെ വയലുകൾക്കുന്ന ഉപ്പമാരെ നമ്മൾ ശ്രമിക്കണം. എന്റെ വയലുകൾക്കുന്ന ഉമ്മമാരെ നമ്മൾ ശ്രമിക്കണം. എന്റെ വയലുകൾക്കുന്ന ചെറുപ്പക്കാരെ നമ്മൾ ശ്രമിക്കണം. വയലുകൾക്കുന്ന ചെറുപ്പക്കാരികളെ നമ്മൾ ശ്രമിക്കണം. ആ ഒരു ജീവിതം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറയുന്നു, ഞാൻ നിന്റെ ആഹുറത്തിലെ സ്വർഗത്തിലെ കൂട്ടുകാരനാണ്, എന്നെ ഇഷ്ടപ്പെട്ട് ജീവിച്ചവനാണ്, ഞാൻ നിന്റെ സ്വർഗത്തിലെ സഹചാരിയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് ആദലക്കുള്ള മഹബ്ബത്ത് നിങ്ങളെ മനസ്സിൽ നിയറ്റിത്തരണം റഹ്മാനേ. ആ മഹബ്ബത്ത് ഞങ്ങളെ ഹൃദയത്തിൽ നിയറ്റിത്തരണം റഹ്മാനേ. അവിടുത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ആശങ്കകളിൽ പാവപ്പെട്ട അടിമകളായ ഞങ്ങളെ നിന്റെ റഹ്മത്ത് കൊണ്ടുപെടുത്തണം റഹ്മാനേ, നിന്റെ കാരുണ്യം കൊണ്ടുപെടുത്തണം റഹ്മാനേ, ഞങ്ങളെ ഉമ്മമാരപ്പെടുത്തണം റഹ്മാനേ, ഞങ്ങളെ ബാപ്പമാരപ്പെടുത്തണം റഹ്മാനേ, ഞങ്ങളെ ഭാര്യ മക്കളെപ്പെടുത്തണം റഹ്മാനേ, ഉസ്താദ്മാരപ്പെടുത്തണം റഹ്മാനേ, ജ്യേഷ്ഠാനുജന്മാരപ്പെടുത്തണം റഹ്മാനേ, സദേ ഞങ്ങളെ പങ്കന്മാരപ്പെടുത്തണം റഹ്മാനേ, സഹചാരികളെപ്പെടുത്തണം റഹ്മാനേ, സഹപ്രവർത്തകരെപ്പെടുത്തണം റഹ്മാനേ, ഞങ്ങളെ വയലിന്റെ സദസ്സിൽ സ്നേഹത്തോടെ ഒത്തുചേരുന്ന മൂമിനീകൾ മൂമിനാത്തുകൾ നിന്റെ റഹ്മത്ത് കൊണ്ടുപെടുത്തണം റഹ്മാനേ. നമുക്ക് അല്ലാഹുവിനോട് ദുആ
ദുആ ചെയ്തു പിരിയണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ജാബത്തുള്ള മജ്ലിസായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നേരത്തെ ദുആ നടത്തി ബുദ്ധിമുട്ടിക്കൊന്നില്ല. ഒരു മൂന്ന് നാരിയത്ത് സലാത്ത് ചൊല്ലി ഇൻഷാഅല്ലാഹ് നമുക്ക് ദുആ ചെയ്തു പിരിയാം. അല്ലാഹു ഞങ്ങളെ സദസ്സ് ഞങ്ങൾ കാഹറത്തിൽ വീകരിക്കുന്ന ഒരു സദസ്സായി നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം. റഹ്മാന് ദൂരെ നിൽക്കുന്ന എല്ലാവരും വരി ഒരു മൂന്ന് നാരിയത്ത് സലാത്ത് മനസ്സറിഞ്ഞൊന്ന് ചൊല്ലണം. ആ നാരിയത്ത് സലാത്ത് മൂന്നാണെങ്കിലും നമ്മളെ പ്രയാസങ്ങൾ നീങ്ങാൻ, വിഷമങ്ങൾ നീങ്ങാൻ, ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ ആ നാരിയത്ത് സലാത്ത് വലിയ കാരണമായിരിക്കും. നല്ല മനസ്സോടെ ഒരു നാരിയത്ത് സ്മൂത്ത് നാരിയത്ത് സലാത്ത് ഇന്ത്യ രാജ്യം വലിയ പ്രയാസത്തിലാണ്, ഇന്ത്യ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ജീവിക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ടിലാണ്, അതുപോലെ പല ഇടങ്ങളിലും ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്, അതുപോലെ ചൈനയിലും പല നാടുകളിലും മുസീബത്തുകൾ കൊണ്ട് തുർക്കിയിലും ഇറാനിലും പല രാജ്യങ്ങളിലും പല പ്രയാസങ്ങളും എല്ലാം മനുഷ്യന്മാരാണ്. പേര് ഇറാനിന്നായിരിക്കാം, പേര് തുർക്കിന്നായിരിക്കാം, ഇന്ത്യക്കാരനായിരിക്കാം, കേരളക്കാരനായിരിക്കാം, കൊടകുകാരനായിരിക്കാം, കോഴിക്കോട്ടുകാരനായിരിക്കാം, എല്ലാം മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരോടൊക്കെ നല്ല റഹ്മത്തും നല്ല റഊഫത്തും നല്ല സ്നേഹവും സഹതാപവും നല്ല ഒരു ജീവിതവും ഞാനും നിങ്ങളും നയിക്കണം. അതിനുവേണ്ടി എല്ലാ ജനങ്ങൾക്കും വേണ്ടി നമുക്കൊരു മൂന്ന് നാരിയത്ത് സലാത്തിൽ ദുആ ചെയ്തു പിരിയണം. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് ദുആ ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണം റഹ്മാനെ. ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു മജ്ലിസായി ഞങ്ങളെ ഈ സദസ്സിനെ നീ കബൂലാക്കണം റഹ്മാനെ. നാളെ ഉച്ചക്ക് 2 മണിക്ക് മഹാനായ പേരോട് ഉസ്താദിന്റെ വേലുണ്ട്. കഴിയുന്നവരൊക്കെ നേരത്തെ തന്നെ എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹ് ഞങ്ങളെ അലിമീകൾക്ക്, ഞങ്ങളെ ഉസ്താദിമാർക്ക്, ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക്, ഭാര്യ മക്കൾ കുടുംബങ്ങൾ ഇഷ്ടപ്പെടുന്നവർ വേദന്റെ സോസിൽ ഒത്തുചേരുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ ത്വാഅത്തിലായുള്ള ദീർഘായുസ്സും ആഫിയത്തും ഒരുപാട് കാലം നീ ഏറ്റിത്തന്ന് അനുഗ്രഹിക്കണം റഹ്മാനെ. എല്ലാവരും ചൊല്ലിക്കോ ഒരു നാരിയത്ത് സലാത്ത്. അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഖുദ് വതൻഫർജു ബിഹിൽ ഖുർബ വതഖല്ലാ. قربوتك الله به الحوائج وتنال به الرغائب حسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب حسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بأدد كل معلوم لك. നല്ല മനസ്സോടെ അമീൻ പറയണം. പിരിവില്ലേ എന്നാണോ ചോദിക്കുന്നത്? ആ പിരിവ് നാളെ ഉപ്പ വരുന്നുണ്ട്, അപ്പം നിങ്ങൾ കൊടുത്തോളേ. ആ ദുആക്കാൻ പറയുന്നുണ്ട് കുറെ ആളുകൾ. അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. നല്ല മനസ്സോടെ നിങ്ങൾക്ക് അമീൻ പറയണം. അല്ലാഹു നമ്മുടെ സദസ്സ് ആഖിറത്തിൽ വിഗ്രഹിക്കുന്ന ഒരു മജ്ലിസായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യട്ടെ. ഉസ്താദ്മാർ ആരെങ്കിലും ഒന്ന് ദുആ തരോ. الحمد لله الحمد لله رب العالمين حمد يوافي نعمه ويكافي مزيده اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا ومولانا محمد الله ഞങ്ങളെ ജല്ലിയ സലാത്ത് നിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീന മുനവ്വറയിൽ നീ എത്തിക്കണം റഹ്മാൻ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് അവിടെ ഒരുപാട് കാലം സമയം ചെലവഴിക്കാൻ ഭാഗ്യം ലഭിച്ചു. ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായില്ല. അല്ലാഹ് ഞങ്ങളെ ചൊല്ലിയ സലാത്ത് നീ മദീനയിൽ എത്തിക്കണം റഹ്മാൻ. ഞങ്ങളെ നീ മദീന കാണിക്കണം റഹ്മാൻ. മദീന കാണാതെ നീ ഞങ്ങളെ മരിപ്പിക്കരുത് റഹ്മാൻ. പലതവണ കാണാനുള്ള തൗഫീഖ് തരണം റഹ്മാൻ. എത്രയും പെട്ടെന്ന് ഞങ്ങളെ നീ എവിടെ എത്തിക്കണം റഹ്മാൻ. നിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശിഖീകളിൽ, ശരിയായ ആശിഖീകളിൽ, ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആശിഖീകളിൽ നീ ഞങ്ങളെ പെടുത്തണം റഹ്മാൻ. ആയിഷ്ക്ക് ഞങ്ങളെ ഹറാമിൽ നിന്ന് തടയണം. ആയിഷ്ക്ക് ഞങ്ങളെ നിർബന്ധങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ കാരണമാകണം. സുന്നത്ത് ജീവിതത്തിലെടുക്കാൻ കാരണമാകണം. ആ നിലക്കുള്ള ഇഷ്ക് ഞങ്ങളുടെ മനസ്സിൽ നീട്ടു തരണം റഹ്മാൻ. അല്ലാഹ് മദീന മുനവ്വറ ഒന്ന് കാണൽ വലിയ ആശയാണ്. ഹജ്ജിന് വലിയ ഭാഗ്യം വേണം, നീ ഞങ്ങൾക്ക് തരണം റഹ്മാൻ. അല്ലാഹ് ഉംറക്കുള്ള ഭാഗ്യം തരണം റഹ്മാൻ. സിയാറത്തിനുള്ള തൗഫീഖ് തരണം റഹ്മാൻ. സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർ, ആരോഗ്യപരമായി കഴിയാത്തവർ, അതുപോലെ നിയമപരമായി തടസ്സമുള്ളവർ, പാസ്പോർട്ടിൽ പ്രയാസമുള്ളവർ, പല വിഷമമുണ്ടായിട്ടും പോകാൻ കഴിയാതെ കൈ ഉയർത്തിയിട്ട്
നിന്റെ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്തൊന്നെത്തി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കണമെന്ന ആശയോടെ കൈ ഉയർത്തി ആ മീൻ പറയും, ഏതൊക്കെ മനസ്സുകളുണ്ട് നിനക്കറിയാം, അവർക്കും ഞങ്ങൾക്കും നീ ഭാഗ്യം തരണം റഹ്മാനേ, നീ എളുപ്പം ചെയ്യണം റഹ്മാനേ, പലതവണ എത്തിക്കണം റഹ്മാനേ. ആ റൂദാ ശരീഫിൽ ചെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ സർവാദാബുകളും പാലിച്ചവിടുന്ന് സലാം പറയണം, ആ റൗളയിൽ നിന്ന് പുറത്തേക്കിറങ്ങണം, സ്വപ്നം കാണുമെന്ന പ്രതീക്ഷയിലിറങ്ങണം, എവിടെയെങ്കിലും ഒന്നൽപ്പം മയങ്ങണം, ആ മയക്കത്തിൽ കാണണം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂമുഖം കണ്ടിങ്ങനെ ആസ്വദിക്കണം. ഞങ്ങൾ ആയുസ് അവിടെ തീരാൻ നീ ഭാഗ്യം തരണം, അവിടെ തന്നെ മണ്ണിലങ്ങ് കിടക്കണം, നീ തൗഫീഖ് തരണം റഹ്മാനേ. നീ ഞങ്ങൾക്കത് കണക്കാക്കിയില്ലെങ്കിൽ ആ ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കിയൊന്ന് വിട പറയാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനേ. നിങ്ങളെ ഉമ്മബാപ്പമാർക്ക് ഭാഗ്യം തരണം റഹ്മാനേ, നിങ്ങളെ ഉസ്താദുമാർക്ക് ഭാഗ്യം നൽകണം റഹ്മാനേ, ഭാര്യ മക്കൾ ജേട്ടാനുജന്മാര് പങ്കന്മാര് വയലിൻ്റെ സദസ്സിൽ സ്നേഹത്തോടെ വരുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഏതൊക്കെ നാടുകളിലുണ്ടോ, ഞങ്ങളെ വയലുകളിൽ ഇങ്ങനെ പ്രവാസ ലോകത്ത് വെച്ച് കേൾക്കുന്ന വിശ്വാസികൾ ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങൾ, ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം തരണം റഹ്മാനേ. കഴിഞ്ഞ ദിവസം ദുബായിൽ ചെന്നപ്പോൾ അവിടെയുള്ള ഒരു സുഹൃത്തിനോട് പറഞ്ഞു, വയത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില പുറകി പോകും, രാവിലെ എഴുന്നേറ്റാൽ സുഹൃത്തുക്കൾ ചോദിക്കും ഇന്നലെ രാത്രി പറഞ്ഞ വയൽ എവിടെയാണ് എത്തിയത്, ആ ചരിത്രം കേട്ടിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, ഉറങ്ങിപ്പോയി, സ്വഭയിക്കും കേൾക്കും, അങ്ങനെയൊക്കെ വയൽ കേട്ടിട്ട് മാത്രം കിടക്കുന്ന കുറേ ചെറുപ്പക്കാരുണ്ട്, ഞങ്ങൾക്കൊക്കെ അത് വേർക്കണം എന്ന് പറഞ്ഞൊരു കൂട്ടം ചെറുപ്പക്കാർ വന്നിട്ട് അല്ലാ അവർക്കും ഞങ്ങൾക്കും ഞങ്ങൾ പഠിക്കുന്നത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് തരണം റഹ്മാന്, ഞങ്ങൾ നന്നാകാനുള്ള വയലുകളായി ഞങ്ങളെ വയലുകളെ നീ മാറ്റിത്തരണം റഹ്മാന്, ദുന്യാവിൻ്റെ വയലാക്കി ഞങ്ങളെ ഒരു വയലും നീ നശിപ്പിക്കരുത് റഹ്മാന്, നിന്റെ ദീനിന് സേവനം ചെയ്യാൻ ആവശ്യമായ ഇൽമു തഖ്‌വാ ഇഖ്‌ലാസ് ഒക്കെ നീ തന്നെ തരണം റഹ്മാന്, ഞങ്ങളാരെയും നീ കിബ്ർ കൊണ്ട് നശിപ്പിക്കരുത് റഹ്മാന്, ഹസദ് തന്ന് നശിപ്പിക്കരുത് റഹ്മാന്, ഉജ്ബ് തന്ന് നശിപ്പിക്കരുത് റഹ്മാന്, റിയാ തന്ന് നശിപ്പിക്കരുത് റഹ്മാന്, അങ്ങനത്തെ ഹൃദയത്തിൻ്റെ ഒരു രോഗവും തന്ന് നശിപ്പിക്കരുത് റഹ്മാന്. അല്ലാ ചെറിയ വയസ്സുള്ള കുട്ടികൾ, 3 മാസത്തെ കുട്ടിക്ക് ക്യാൻസർ, കിഡ്നി ഇല്ലാത്ത കുട്ടി, 2 വയസ്സുള്ള കുട്ടി, 1 വയസ്സുള്ള കുട്ടി, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, +1 പരീക്ഷയ്ക്ക് പോകാൻ കഴിയാതെ പ്രയാസപ്പെട്ടിട്ട് ക്യാൻസറാണെന്ന് പറഞ്ഞ് ഏർക്കാൻ പറഞ്ഞവരൊക്കെ നിനക്കറിയാം, നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ ക്യാൻസർ കൊടുത്ത് പരീക്ഷിക്കരുത് റഹ്മാന്, ഞങ്ങൾക്കും നീ അത്തരം രോഗം തന്ന് പരീക്ഷിക്കരുത് റഹ്മാന്, മാറാ രോഗങ്ങളൊന്നും തന്ന് പരീക്ഷിക്കരുത് റഹ്മാന്, നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വം പറഞ്ഞ ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പ് ഞങ്ങളെ കണ്ണിന്റെ കാഴ്ച നീ തിരിച്ചു ചോദിക്കരുത് റഹ്മാന്. ചെറുപ്പക്കാരനായ ഒരാള് ഷുഗറിന്റെ രോഗം കൊണ്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത് ഏർക്കാൻ പറഞ്ഞു, നിനക്കറിയാം, നീ സലാമത്ത് നൽകണം റഹ്മാന്, ഞങ്ങളെ കൈകാലുകൾ മുറിക്കുന്നൊരവസ്ഥ തരരുത് റഹ്മാന്, ഞങ്ങളെ അവയവങ്ങൾ തിരിച്ചു കൊടുക്കുന്നൊരവസ്ഥ നീ ഉണ്ടാക്കരുത് റഹ്മാന്, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിൽ ജീവിപ്പിക്കണം റഹ്മാന്, ആഫിയത്തിൽ ജീവിപ്പിക്കണം റഹ്മാന്, തഖ്വയിൽ ജീവിപ്പിക്കണം റഹ്മാന്, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാന്, സ്ഥലമില്ലാത്തവർക്ക് ഖൈറായ സ്ഥലം എളുപ്പമാക്കണം റഹ്മാന്, അതിനുള്ള ഒന്നും ഒരുങ്ങാൻ കഴിഞ്ഞില്ല, അത് ഏർക്കണം എന്ന് പറഞ്ഞ് ഇന്നിവിടെ വരുമ്പോൾ നിങ്ങളെ കൊടകിലെ മലയകദേശം കയറി ചുരം കഴിഞ്ഞപ്പോൾ അവിടെയുള്ളവർക്ക് നീ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചായ കുടിക്കാൻ വേണ്ടി കയറിയപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ കുടിക്കാമെന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്, അവിടെയുള്ള ഒരു ചെറുപ്പക്കാരൻ കൈപിടിച്ച് പറഞ്ഞു വലിയ പ്രയാസത്തിലാണ്, വീടിനൊരു സ്ഥലം വാങ്ങാൻ വേണ്ടി കുറേ കാലമായി അധ്വാനിക്കുന്നു, ഒന്നും ആയിട്ടില്ല, അത് ഏർക്കണം എന്ന് പറഞ്ഞു, അല്ലാ നീ എളുപ്പം ചെയ്യണം റഹ്മാന്. കാസർഗോഡ് ജില്ലയിലൊരു സയ്യിദ് വീടില്ലാതെ വലിയ വിഷമത്തോടെ ഏർക്കാൻ പറഞ്ഞു, അല്ലാ ഞങ്ങൾ ശ്രമിക്കാമെന്ന് പറഞ്ഞൊരു വീടുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു, പിരിവൊന്നും ഇതുവരെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലാ നീ അറിയുന്ന റബ്ബാണ്, നിന്റെ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു കുട്ടി വീടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് സ്നേഹമാണ്, നീ അതിൻ്റെ വഴി എളുപ്പമാക്കി തരണം റഹ്മാന്, നീ അതിൻ്റെ വഴി എളുപ്പമാക്കി തരണം റഹ്മാന്, നിന്റെ ഖജനാവ് കണ്ട്
മഹാന്മാരെ ഹളറത്തിൽ വെച്ച് ഞങ്ങൾ കൈയുയർത്തി ചോദിക്കുന്നു, ആ സയ്യിദിന്റെ വീടുണ്ടാക്കാനുള്ള വഴി നീ എളുപ്പമാക്കണം റഹ്മാനെ. ആ ചെറിയ മുത്തല്ലിമായ സയ്യിദിന്റെ പെങ്ങളെ വിവാഹം അടുത്ത മാസം ഉറപ്പിച്ചു എന്ന് പറഞ്ഞു. അല്ലാഹ് എല്ലാ വഴികളും നീ എളുപ്പമാക്കണം റഹ്മാനെ. ഞങ്ങളെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മറ്റുള്ളവരെ മുന്നിൽ കൈനീട്ടി യാചിക്കുന്നൊരു ഗതികേട് നീ ഞങ്ങൾക്ക് തന്നേക്കരുത് റഹ്മാനെ. ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് തരരുത് റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിൽ ജീവിപ്പിക്കണം റഹ്മാനെ. ആഫിയത്തിൽ ജീവിപ്പിക്കണം റഹ്മാനെ. തഖ്വയിൽ ജീവിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെ പ്രവർത്തനങ്ങളും ഞങ്ങളെ വാക്കുകളും ഞങ്ങളെ നടത്തങ്ങളും എല്ലാം ഞങ്ങൾക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്നതാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ ഉമ്മാമ്മമാര് ഉപ്പാപ്പമാര് ചിലരെ ഉമ്മമാര് ബാപ്പമാര് ഭാര്യമാര് മക്കള് ഭർത്താവ് പലരും മരിച്ചു പോയവരുണ്ട്. എല്ലാരെ കബറും നീ സ്വർഗമാക്കണം റഹ്മാനെ. ഞങ്ങൾ പറഞ്ഞവരുടെയൊക്കെ ആരൊക്കെ ബന്ധപ്പെട്ടവർ ജീവിച്ചിരിക്കുന്നുണ്ടോ അവർക്കൊക്കെ നീ ദീർഘായുസ് നൽകണം റഹ്മാനെ. ആഫിയത്ത് നൽകണം റഹ്മാനെ. അല്ലാ ഇണകളില്ലാത്തവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഉള്ള മക്കളെ നന്നാക്കി തരണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും പരീക്ഷണങ്ങളാകുന്ന മക്കളെ തന്ന് പരീക്ഷിക്കരുത് റഹ്മാനെ. ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷം തരണം റഹ്മാന്. ഞങ്ങളെ കൊണ്ട് ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് സന്തോഷം നൽകണം റഹ്മാന്. സമാധാനം നൽകണം റഹ്മാന്. അല്ലാഹ് ഞങ്ങളെ നന്നാക്കിയവർക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണം റഹ്മാന്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ وترحمنا لنكونن من الخاسرين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين امين برحمتك يا ارحم الراحمين ايمان الله വിശ്വാസികളെ ൊക്കെ ഈ പാവപ്പെട്ട മുത്തല്ലിമിന് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. നമുക്കൊന്ന് നന്നാകണം എന്ന് വിചാരിച്ചിട്ട് വേണം പറയാൻ വന്നതല്ലേ ഞാനിവിടെ. ഞാനിവിടെ രണ്ട് മൂന്ന് വർഷം മുമ്പ് തുടർച്ചയായി രണ്ട് മൂന്ന് ദിവസങ്ങൾക്കൊക്കെ വേദന വന്നിരുന്നു. ഈജിപ്തിൽ പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്തായതുകൊണ്ട് കുറച്ചായി ഇവിടെ വരാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ആളുകൾ വേദന സോസിന് മുമ്പൊക്കെ വന്ന് ഇതുപോലെ ആമീൻ പറഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്. മരിച്ച് ഖബറിലാണ്. അല്ലാഹുവിനൊക്കെ ഖബർ നീ സ്വർഗമാക്കണം റഹ്മാനെ. ഖബറിൽ നീ വിശാലത നൽകണം റഹ്മാനെ. സന്തോഷം നൽകണം റഹ്മാനെ. അടുത്ത ഉറൂസിന് ഞാൻ ഉണ്ടാകുമോ എന്നറിയില്ല, നിങ്ങൾ ഉണ്ടാകുമോ എന്നറിയില്ല. അല്ലാഹ് നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും നീ ദീർഘായുസ് തരണം റഹ്മാന്. മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് തരണം റഹ്മാന്. ഖാത്തിമത്ത് നന്നാക്കി തരണം റഹ്മാന്. ഈമാനില്ലാതെ ചത്തുപോകുന്നവരിൽ ഞങ്ങൾ ആരെയും നീ പെടുത്തരുത് റഹ്മാന്. ദുആയിലൊക്കെ ഈ മുത്തല്ലിമിനെ എപ്പോഴും പെടുത്തണം. വയലിൽ വരുന്ന എല്ലാ ജനങ്ങൾക്കും എല്ലാ സദസ്സിലും ദുആക്കാറുണ്ട്. ഇന്നും ദുആയിരുന്നിട്ടുണ്ട്. അല്ലാ ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ ഹബീബിന്റെ ജിവാറിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ ഒത്തുചേരാനുള്ള തൗഫീഖ് നീ നൽകണം റഹ്മാന്. പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ ഒന്ന് പോയെങ്കിൽ ഞാനൊരു മുത്തല്ലിമാണെന്ന് നിങ്ങളൊക്കെ പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ ഞാനൊന്ന് നന്നാകാൻ പ്രത്യേകം ദുആ ചെയ്യണമെന്ന വസീയത്തോടെ വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മളെല്ലാവരെയും അല്ലാഹു അവൻ്റെ പൊരുത്തപ്പെട്ട അടിമകളെ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നാളത്തെ പരിപാടി നേരത്തെ തന്നെ എത്തിച്ചേരാൻ വേണ്ടി